ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്താമെന്ന് ഏറ്റത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മഹാനവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ അഭാവത്തിൽ ഞാൻ മഹാനവറുകൾക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഈ നേതൃത്വത്തിന് നേതൃത്വം നൽകാൻ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവറുകളാണ്. മഹാനവറുകളെ വളരെ ആദരപൂർവം ഈ ഈ പരിപാടിക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഷെയ്ഖുന സമസ്തയുടെ ജില്ലാ പ്രസിഡന്റ് ഖാസി തോക്ക അഹമ്മദ് മൗലവി മഹാനവറുകളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുന യു എം ഉസ്താദ് അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സംബന്ധിക്കാനെത്ത എം എ കാസി മുസ്താർ, ഉമർ ഫൈസി മുക്കം, അബ്ദുസമ്മദ് പൂക്കോട്ടൂർ, അഡ്വക്കറ്റ് തൊയ്യിബ് ഹുദബി, അഡ്വക്കറ്റ് പൗരൻ, അവരൊക്കെ ഈ പരിപാടിയിലേക്ക്. അതുപോലെ ചെങ്കൾ അബ്ദുള്ള ഫൈസി, അതുപോലെ എസ് എം എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ആജി, സ്വാലി ഉസ്താദ് അഹമ്മദ് മുസ്ലിയാർ ചെർക്കള, സാലൂദ്ദീൻ നിസാമി, ഇബ്രാഹിം ഫൈസി ജഡിയാർ, അബ്ദുസലാം ദാരിമി, അതുപോലെ തന്നെ കെ എം സൈനുദ്ദീജാൻ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോട് ഞാൻ നിർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വേദിയിൽ ബഹുമാന്യനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് സംസാരിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നു ഉസ്താദ് അവർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഭിമന്യരായ താഖ ഉസ്താദ്, ബഹുമാനപ്പെട്ട യു എം പണ്ഡിത ശ്രേഷ്ഠർ, മഹത്തായ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സഹോദരന്മാർ, പണ്ഡിതന്മാർ, വിശിഷ്ട അതിഥികൾ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. 7 വർഷം മുമ്പ് നമ്മുടെ നേതാവ് ഷെയ്ഖ് ഷഹീദ് ദാരുണമായ നിലയിൽ അദ്ദേഹത്തെ വധിക്കപ്പെട്ടു. അതാണ് വസ്തുത. അത് മറച്ചുവെക്കാനായി പല കൗശലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലം നുണ തന്നെ പറഞ്ഞു നടന്നാൽ അത് സത്യമാവുകയില്ല. ഇത് ഒരറ്റം വരെ എത്തിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും എസ് കെ എസ് എഫും എസ് വൈ എസും ധീരമായി മുന്നോട്ട് പോകും. മറക്കപ്പെടുന്ന ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം സ്മരിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ ഒരു തെറ്റായ നിലയിൽ ആക്കി തീർക്കാനോ, തെറ്റായ നിലക്ക് അതിനെ വ്യാഖ്യാനിക്കാനോ നാം അനുവദിക്കുകയില്ല. കുറേ കാലം പറഞ്ഞു നടന്ന് പിന്നെ അവസാനം അത് ആത്മഹത്യ തന്നെയാണ് എന്നതിലേക്ക് പറയാൻ എന്ത് തെളിവാണുള്ളത്? അവർ പറയുന്ന തെളിവ് തന്നെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ക്ഷമ ഒരു പരിധി വരെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാൻ നിയമത്തിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരാളെ വധിക്കപ്പെട്ടതിന് ശേഷം അതും ഒരു പ്രവാചകൻ്റെ അനുയായിയായ, പ്രവാചകൻ്റെ അനന്തരാവകാശിയായ ഉലമാ ഉമ്മത്തി കാമ്പിയായി ബനീ ഇസ്രായേൽ, അങ്ങനത്തെ ഒരു മഹാവ്യക്തിത്വത്തെ പറ്റിയാണ് വധിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ ആദ്യ അന്വേഷണം, രണ്ടാമത്തെ അന്വേഷണം, എല്ലാ അന്വേഷണത്തിലും വന്നതിന് ശേഷം പിന്നെ അവസാനം വെച്ച് ഏതോ ചില ആളുകളുടെ താല്പര്യത്തിനു വേണ്ടി ഒരു മനുഷ്യനെ പറ്റി പറയുന്നതിനു വേണ്ട ഒരു അടിസ്ഥാനം, സത്യം, സമത്വം, സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയാണ് നാം നിലനിൽക്കുന്നത്. നമ്മുടെ നേതാവിൻ്റെ കുറ്റകാളികളെ പിടിക്കുന്നത് വരെ, അവർക്ക് അർഹമായ ശിക്ഷ നൽകുന്നത് വരെ നമ്മുടെ മക്കൾ
അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്കൊരു സൈറും തരൂല, ഇനി ലൈൻ ചിലപ്പോൾ മാറ്റി വിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് നല്ല രൂപത്തിലല്ല പോവുക. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് 3-5 ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വളരെ പ്രധാനമായ 1-2 കാര്യങ്ങളിൽ പങ്കെടുക്കാനുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നു. ചുരുക്കത്തിൽ, ബഹുമാനപ്പെട്ട CM ഉസ്താദിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്യാൻ നമ്മുടെ താഖ് ഉസ്താദ്, UM ഉസ്താദ്, സമസ്തയുടെ നേതാക്കന്മാർ, പുറത്തുള്ളവരും, നമ്മുടെ പ്രസിഡൻ്റ് വരുന്നുണ്ട്, ഉജ്ജ്വല വാഗ്മി സമദ് സാഹിബ് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പ്രസംഗം തുടങ്ങുന്നേ ഉള്ളൂ, പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നത് ആ ചെയ്തുകൊണ്ട് കള്ളനെ പിടിച്ചെടുക്കാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ മൻ നസബലന ഷബകത്തൽ ഹിദായ ഇജ്അൽഹു യാ റബ്ബി മുസാഖൻ ഇലൈഹാ വമുസാദം ഫിയാ. കെണിവലകൾ ആര് നമുക്ക് വേണ്ടി പരത്തിച്ചോ അത്തരക്കാരായ ആളുകൾ ആ കെണിവലയിൽ തന്നെ പോയി വീണ് നശിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞില്ല, ആ കെണിവലയിൽ അവർ തന്നെ കുടുങ്ങിപ്പോകട്ടെ എന്ന് പറയാം. അല്ലാഹു തആല സത്യത്തിനെ കാണിക്കാനും ഹഖിനെ ഹഖായി കാണാനും ബാത്തിലിനെ ബാത്തിലായി കാണാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നേതാവിൻ്റെ ഘാതകന്മാരായ ആളുകളെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പരിപാടിയുടെ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി SKSSFന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഉസ്താദ് താജുദ്ദീൻ ധാരിമി പഠനയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد فاوصيكم عباد الله واياي اولا بتقوى الله اللهم اجعلنا واجعل اهلنا من المتقين ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ ബഹുമാന്യനായ ഷെഹുന താഖ ഉസ്താദ്, ജില്ലാ കാര്യദർശി ഷെഹുന UM ഉസ്താദ്, വിദ്യാഭ്യാസ നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ വരുന്നു, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ബഹുമാന്യനായ ഷെഹുന MA കാസിം ഉസ്താദ്, ബഹുമാന്യനായ ജില്ലാ ട്രഷറർ KT അബ്ദുള്ള ഫൈൽ ഉസ്താദ്, ഖാദി EK മഹ്മൂദ് മുസ്ലിയാർ, SMF ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ആജി സാഹിബ്, ഈ വിഷയത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഈ വിഷയവുമായി നിരവധി തവണ ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ, അഡ്വക്കറ്റ്, പൗരൻ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഷെഹുന ഷഹീദ് മില്ലത്ത് CM ഉസ്താദിൻ്റെ ഗാതകരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ അള്ളാഹു എല്ലാവിധ സഹായവും നമുക്ക് നൽകുമാറാവട്ടെ.
രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ചെമ്പരിക്ക കടപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കൊല ചെയ്യപ്പെട്ടു. ആ രംഗം കാണുകയും അതിനുശേഷം ഉസ്താദിൻ്റെ ആ കൊലപാതകം അതൊരു മറ്റൊരു രൂപത്തിലാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇത് കൊലപാതകമാണോ അല്ലേ എന്ന് തെളിയിക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ അത്തരം ഒരു പ്രാഥമികമായ അന്വേഷണങ്ങളൊന്നും നടത്താതെ തന്നെ മഹാനായ ഉസ്താദ് എഴുതിക്കൊണ്ടിരുന്ന ഒരു കാവ്യത്തിൻ്റെ പരിഭാഷ എടുത്തുപിടിച്ചുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതെന്താണെന്ന് അന്വേഷിക്കേണ്ട ആളു തന്നെ ധൃതി പിടിച്ച് പറയുകയുണ്ടായി. ഉസ്താദിൻ്റെ കൊലപാതകം നടന്ന അന്ന് മുതൽ ഇത് ഒരു കൊലപാതകമാണെന്നും കൃത്യമായി ഇത് ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകമാണെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി ഘടകമായ എസ് കെ എസ് എഫ് പറയുകയുണ്ടായി. അതൊരു യാദർശികമായ പറച്ചിലായിരുന്നില്ല. ഇങ്ങനൊരു അസ്വാഭാവിക മരണം നടന്നാൽ എന്തെങ്കിലും പറയണ്ടേ എന്ന നിലക്ക് പറഞ്ഞതായിരുന്നില്ല. കൃത്യമായി അതിൽ നടന്ന അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്ന ദിവസം നടക്കേണ്ട നിയമപാലകരുടെ ബക്കലിൽ നിന്ന് വന്നിട്ടുള്ള പോരായ്മകൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ പേരിൽ ഇത് ഒരു കൊലപാതകമാണ് എന്ന് കൃത്യമായി നമ്മൾ പറയുകയുണ്ടായി. കാസർഗോഡ് ജില്ല കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ നടന്നു, സമരങ്ങൾ നടന്നു, പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ നടന്നു, ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചുകൾ നടന്നു. നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇത് ഉന്നത ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്ററുകൾ അയക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്ലാമിക സംഘടനയെന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മഹത്തുക്കളായ സമസ്തയുടെ ആലിമീങ്ങളുടെ ഉപദേശത്തോടുകൂടി, നിർദ്ദേശത്തോടുകൂടി, ആഹ്വാനത്തോടുകൂടി, അവരുടെ പ്രഖ്യാപനത്തോടുകൂടി എസ് കെ എസ് എസ് എഫ് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫലം എന്തായി? അതിൻ്റെ ഫലം എന്നോളം ഇത് ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റി സി ബി ഐയെ ഏൽപ്പിക്കുകയുണ്ടായി. ആദ്യമൊക്കെ സി ബി ഐ ഉദ്യോഗസ്ഥന്മാർ ആദ്യം വന്ന ആ പുതുക്കനിൽ അവർ തന്നെ സംശയിച്ചു പോയി, ഇത്ര പെട്ടെന്ന് കൊലയാളികളെ കിട്ടുന്ന ഒരു കേസിന് എന്തിനാണ് ഞങ്ങളെപ്പോലോത്ത ഒരു ഉന്നത ഏജൻസിയെ അന്വേഷിപ്പിക്കേണ്ടത് എന്ന് പോലും അവർ സംശയിച്ചു പോയി. ആ രൂപത്തിൽ അതിൻ്റെ പ്രതികളെല്ലാം ചോദ്യം ചെയ്തു. ഇവിടെ കൃത്യമായി വലിയ ആസൂത്രിതമായിട്ടു ചില ആളുകളെ അതിൻ്റെ പ്രതികളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമിക്കപ്പെട്ട ആളുകളെ മാത്രം ചോദ്യം ചെയ്യുകയും അവരുടെ നിരപരാധിത്വം തെളിയിക്കുകയും ഇങ്ങനെ സി ബി ഐ ആരോപിക്കപ്പെട്ട ആളുകളുടെ പിന്നാലെ മാത്രം പോയി യഥാർത്ഥ പ്രതികളെ പിടിക്കാതെയോ യഥാർത്ഥ പ്രതികൾ അറിഞ്ഞിട്ട്
അവരുടെ പിന്നാലെ പോവാതെയോ? ഇതൊരു കൊലപാതകമാണ് എന്ന് ആദ്യമേ പറയുന്ന കെഎസ്എസ്എഫിന്റെ നേതാക്കന്മാരോടോ ഈ വിഷയത്തെക്കുറിച്ച് കാമാ മിണ്ടാൻ പോലും സിബിഐ ഉദ്യോഗസ്ഥന്മാർ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ലോക്കൽ പോലീസ് എന്താണോ കൊടുത്തത് അതിന്റെ പകർപ്പ് തന്നെ അവർ സമർപ്പിച്ചു. കോടതിക്കത് ഇഷ്ടമായില്ല. കോടതി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതൊരു പുതിയ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതിലൊന്ന്, ഇത്രയും പ്രായമായ വ്യക്തി, ഇത്രയും പ്രായമുള്ള ഒരാൾ ആ നട്ടപ്പാതിരാക്ക് കണ്ണട പോലും വെക്കാതെ ആ പാറയുടെ മുകളിൽ കയറിയതെങ്ങനെയെന്ന് കൃത്യമായി അന്വേഷിക്കണം എന്ന് കോടതി പുതിയ ടീമിന് നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ സി എം രണ്ട് കണ്ണടയാണ് ഉപയോഗിക്കൽ. ആ രണ്ട് കണ്ണടയിൽ ഒന്ന് കാറിലും മറ്റൊന്ന് ഉസ്താദിന്റെ വീട്ടിലുമുണ്ട്. പിന്നെങ്ങനെ ആ നട്ടപ്പാതിരാക്ക് അദ്ദേഹം ആ പാറയുടെ മുകളിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അടുത്തത്, മഹാനായ സി എം ഉസ്താദ് നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തായാലും പ്രഭാത നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. പ്രഭാത നേരത്തെ എഴുന്നേൽക്കുന്ന അവർ ഉസ്താദിന്റെ കൊലപാതകം നടന്ന് ആളുകൾ വന്ന് വീട്ടുകാരെ വിളിച്ചുണർത്തുമ്പോഴാണ്, നേരം പുലർന്നിട്ട് വിളിച്ചുണർത്തുമ്പോഴാണ് ആ വീട്ടുകാർ ഉണർന്നത്. അപ്പോൾ അന്തം വിട്ട് ഇവർ ഉറങ്ങാൻ മാത്രം കൊലയാളികൾ എന്തെങ്കിലും പ്രയോഗങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒരു പുതിയ ടീമിനെ ഏൽപ്പിക്കണം എന്ന് അന്ന് കോടതിയിൽ നിന്ന് ഉത്തരവിറങ്ങി. ഇവിടെ പുതിയ ടീമിനെ പോയിട്ട് ഒരു SP റാങ്കിലുള്ള ഒരാളെ വെച്ചിട്ട് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും CBIക്ക് മനസ്സുണ്ടായില്ല. അവരിവിടെ വന്നു എന്ന് പറയുന്നു, വന്നിട്ട് ആരെയാ കണ്ടത് എന്നറിയില്ല. ഉസ്താദിന്റെ വീടിലെ ഉസ്താദിന്റെ മക്കള് എല്ലാ മക്കളോടു പോലും അന്വേഷണം നടത്താനോ കാര്യങ്ങൾ തിരക്കാനോ അവർ തയ്യാറായില്ല. പിന്നെ എന്ത് അന്വേഷണമാണ് അവർ നടത്തിയത്? ഇങ്ങനെ പോകുന്നു CBIയുടെ കഥകൾ. കേരളത്തിലല്ല, ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, CBI എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന ആളുകളാണെന്നും അവർ ഒരു അന്വേഷണത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഏതൊരാളും സ്വാധീനിക്കപ്പെടാൻ പറ്റാത്തതിൻ്റെയും അപ്പുറത്താണവർ എന്ന് ഇന്ത്യൻ ജനത വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഉറപ്പാണ്. ഞങ്ങൾ ശക്തമായി പറയുന്നു, ഞങ്ങൾക്ക് ഈ രണ്ട് CBI ഉദ്യോഗസ്ഥന്മാരും കൊണ്ടുവന്ന റിപ്പോർട്ട് തൃപ്തമല്ല. ഈ രണ്ട് റിപ്പോർട്ടിലും വൈരുദ്ധ്യങ്ങളുണ്ട്. വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കവുമാണ്. എന്താണ് ആ വൈരുദ്ധ്യമെന്ന് ഞങ്ങൾക്കറിയാം. CBI റിപ്പോർട്ട്, ഒന്നാം CBI റിപ്പോർട്ട് വായിച്ചവർക്കറിയാം ആ റിപ്പോർട്ടിൽ അവർ കൊണ്ടുവന്ന വൈരുദ്ധ്യങ്ങൾ. എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ അതിൽ വന്നത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അവരുമായി ഈ വിഷയത്തിൽ CBI ഉദ്യോഗസ്ഥന്മാരുമായി ഒന്നിരിക്കാൻ SKSF ഒരുക്കമാണ്. നിങ്ങളുടെ ആ റിപ്പോർട്ടിൽ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാൻ അത്ര വലിയ ലോബുദ്ധിയൊന്നുമില്ലെങ്കിലും നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സത്യം. വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഇങ്ങനെ പോകുന്നു CBIയുടെ ഹക്കീം വധം എന്ന് പറഞ്ഞ പയ്യന്നൂരിലെ ഹക്കീം വധം അന്വേഷിക്കുന്ന ഒരു ടീമിന് നിങ്ങൾ പോയിട്ടൊന്ന് അന്വേഷിക്കുക, ഒരു പ്രഹസനം എന്ന രൂപത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് അവരെ വിട്ടു. അവരിവിടെ വന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവർ പോയി. എന്നിട്ട് ആരും പറയാത്തൊരു രോഗം, വിഷാദ രോഗം.
ഒരു പുതിയ രോഗമാണത്, വിഷാദ രോഗം ഉസ്താദിനുണ്ടായി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ നമ്മുടെ നേതാക്കന്മാർ ഇവിടെ പറയുന്നു. എസ് കെ എസ് എഫിന് ഒന്നേ പറയാനുള്ളൂ, രണ്ട് CBI റിപ്പോർട്ട് സമർപ്പിച്ചു, രണ്ടല്ല 100 CBI റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടാലും ഇതിന്റെ കൊലയാളികളെ കയ്യാമം വെച്ച് കോടതിയിൽ കൊണ്ടുപോകുന്നത് വരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും ഈ പോരാട്ടത്തിൽ എസ് കെ എസ് എഫ് മുമ്പേ ഉണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷേ എങ്ങനെ നമ്മൾ ചലിക്കുന്നു എന്നുള്ളത് എല്ലാരോടും പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എല്ലാവർക്കും അറിയേണ്ടത് എസ് കെ എസ് എഫ് എങ്ങനെ ചലിക്കുന്നു എന്നാണ്. അത് നോക്കാൻ വേണ്ടി ചില കുട്ടികളോട് പറയും, നിങ്ങൾ വാട്സപ്പിലൊക്കെ ഇട്, ഫേസ്ബുക്കിലൊക്കെ ഇട്, എസ് കെ എസ് എഫ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ രഹസ്യത്തിന്റെ പിന്നാലെ ചെറിയ ആളുകൾക്ക് പോയിട്ട് അവിടെയും എന്തെങ്കിലും കൊടുത്തിട്ട് ഒപ്പിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഏത് വഴിക്ക് ചലിക്കുന്നുണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാ ഇതിന്റെ കൊലയാളികളെ കിയാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നിൽ എസ് കെ എസ് എഫ് വിളിക്കാത്ത ഒരാളുണ്ടാവില്ല. കാരണം ആ നിലക്ക് എസ് കെ എസ് എഫ് ശക്തമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. വെറും സമ്മേളനം മാത്രമല്ല, വെറും സമരങ്ങൾ മാത്രമല്ല, നിയമപരമായിട്ടുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയേണ്ടത് ഈ സമൂഹത്തിനോട് ഇപ്പോൾ പറയേണ്ടതില്ല. കാരണം എങ്ങനെ ഞങ്ങൾ ചലിക്കുന്നുണ്ട് എന്നുള്ളത് പലരും നോക്കിക്കണ്ട്. അത് ചെറിയ കുട്ടികളെ കൊണ്ട് വാട്സപ്പ് ഇപ്പൊ ജിയോ സിമ്മിന്റെ സ്വാധീനത്തിൽ കടക്കയിൽ മലർന്ന് കിടന്നിട്ട് കൈയിങ്ങനെ വിടിച്ചിട്ട് ഓ അന്നും ചെയ്തിട്ടില്ല, സമസ്ത എന്താ ചെയ്തത്, എസ് കെ എസ് എഫ് എന്താ ചെയ്ത്, നാലാളിങ്ങനെ പറഞ്ഞിട്ട് വിട്ടാൽ എസ് കെ എസ് എഫ് പറയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ചുഴിന്നറിഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചുഴിന്നറിഞ്ഞ് അതിലൂടെ എസ് കെ എസ് എഫുകാരന്റെ വീര്യം കെടുത്താനാണ് പലരും ശ്രമിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. നിങ്ങൾ പറയണം ഈ നട്ടുച്ച നേരത്ത് ഉസ്താദിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ഇയാളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. തീർച്ചയായും ഈ സമരം ഞങ്ങൾ അങ്ങോട്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. നിയമ പോരാട്ടം തുടരും. അതുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് സമസ്തയോട് അനുശേദ്യനായ പ്രസിഡന്റ് ബഹുമാന്യനായ ശൈഖുന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് ഇവർ എത്തും. ഏതാനും നിമിഷങ്ങൾക്കകം സമസ്തയുടെ സമരപ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടാകും. ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ്, എസ് കെ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ സമസ്തയുടെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് തയ്യിബ് ഹുദവി അടക്കം നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പോവുകയാണ്. എസ് കെ എസ് എഫുകാരെ സംബന്ധിച്ചിടത്തോളം ഇതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, എസ് കെ എസ് എസ് എഫുകാരന്റെയും സമസ്തയുടെയും വീര്യം ചോർത്തെടുക്കാൻ വേണ്ടി എസ് കെ എസ് എഫുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇടയിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും പടച്ചുവിടുന്ന ചില വാട്സപ്പ് വോയിസുകളും ചില ഫേസ്ബുക്ക് പോസ്റ്ററുകളും കണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാർക്കറിയാം. ചില കാര്യങ്ങൾ എല്ലാവരോടും പറയാനുള്ളതല്ല, സ്വകാര്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. കാരണം എന്ത് ഉണ്ട് കിട്ടുന്നത് എന്ന് നോക്കി നടക്കുന്ന ആളുകളുണ്ട്. അവരോട് പത്രങ്ങളിൽ ചില വാർത്തകൾ വരുന്നു. എന്താ പത്രത്തിലുള്ള വാർത്ത? പത്രത്തിലുള്ള വാർത്ത സമസ്ത ചെയ്തിട്ടില്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഈ സമരങ്ങൾ ആരാ ചെയ്തത്? സമസ്ത എന്ന് പറഞ്ഞാൽ വന്യവയോധികന്മാരാകുന്ന ഉസ്താദുമാരല്ല സമരം ചെയ്യാൻ വരിക, കുട്ടികളാണ് സമരം ചെയ്യുക. എസ് കെ എസ് എഫുകാർക്ക് ഈ ആർജവം കിട്ടിയത്, എസ് കെ എസ് എഫുകാർക്ക് ഈ ഊർജം കിട്ടിയത് മഹാനായ താക്ക ഉസ്താദും UM ഉസ്താദും ഒക്കെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി ആവേശം നൽകിയതിന്റെ പേരിലാണ് സമരമുഖത്ത് ഞങ്ങളുള്ളത്. സമസ്ത ഇത് നടത്തണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ നടത്തൂല. നിങ്ങൾ നടത്തണം, ഏതറ്റം വരെയും നിങ്ങൾ ഒപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരത്തിലുള്ളത്. ആരും ആരെയും പ്രതിയാക്കേണ്ടതില്ല, പ്രതിയെ പിടിക്കേണ്ടത് CBI ആണ്. അതുകൊണ്ട് ആരെങ്കിലും ഉത്തരവാദപ്പെട്ട ആരെയെങ്കിലും പ്രതിയാക്കി മുന്നോട്ട് പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ മോഹം
അങ്ങോട്ട് അടക്കി വെച്ചേക്കണമെന്നാണ് എസ് കെ എസ്എഫുകാർക്ക് പറയാനുള്ളത്. സി ബി ഐയുടെ പണിയാണത്, പോലീസിന്റെ പണിയാണത്, നിയമപാലകരുടെ പണിയാണത്. ആ പണി അവരെടുക്കട്ടെ. തീർച്ചയായും ഈ സമരത്തിൽ ഞങ്ങൾ എപ്പോഴും ഉറച്ച് നിന്നുകൊണ്ട് ഉസ്താദിന്റെ ഘാതകരെ കണ്ടെത്തുന്നത് വരെ പോരാട്ടം തുടരും. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏറ്റവും ഒടുവിൽ ബഹുമാന്യനായ തയ്യിബ് ഹുദവിയുടെ പ്രൗഢമായ ഈ വിഷയത്തിൽ സമസ്തയും എസ് കെ എസ്എഫും ചെയ്ത വളരെ പ്രൗഢമായ ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങളടക്കം ഉമാന്യൻ തയ്യിബ് ഹുദവി ഇവിടെ വിശദീകരിക്കും. എല്ലാം നിങ്ങൾ കേട്ട് ഇനിയുള്ള സമര പരിപാടികളിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമത്തിന്റെ മുന്നിൽ ഇതിന്റെ കൊലയാളികൾ എത്തുന്നതുവരെ സമരത്തിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ബഹുമാന്യനായ ഷെയ്ഖുന താഖ ഉസ്താദ് അവർകൾ ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവം ബഹുമാനപൂർവം ക്ഷണിക്കും. ഈ മഹതായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമസ്തയുടെ നിഷേധ്യനായ പ്രസിഡന്റ് ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്കെത്തും. ബഹുമാന്യനായ സമസ്തയുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ഷെയ്ഖുന താഖ ഉസ്താദ് സദസ്സിനോട് അഭിമുഖീകരിക്കുന്നു. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യ രായ അധ്യക്ഷരെ, യു എം ഉസ്താദ് അവർകളെ, ഖാസിം ഉസ്താദ് അവർകളെ, മറ്റു ഉലമാ ശിരോമണികളെ, അഡ്വക്കേറ്റ് ബഹുമാന്യ അവരുകളെ, സഹോദരന്മാരെ, ദീർഘിച്ച് സംസാരിക്കാനുള്ള സമയം ഇല്ല. ബഹുമാന്യനായ സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ഇവിടെ വരും. ഇനി എന്താണ്, എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ പ്രഖ്യാപനം ഇവിടെ നടത്തപ്പെടും. അത് നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ചേർന്ന് മാസങ്ങളോളം സി എം ഉസ്താദിൻ്റെ കൊലപാതകരെ അന്വേഷിക്കുന്നതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുമരച്ചോട്ടിൽ സമരം നടത്തി. അവസാനം ഏതുവരെ? അവസാനം ഖാസി ഹൗസിലെ അല്ലെങ്കിൽ ഖാദി കുടുംബത്തിലെ പെണ്ണുങ്ങളെ, സ്ത്രീകളെ ഇനി കൊണ്ടുവരും, വന്ന് അവരെ സമരത്തിലേക്ക് ഇറക്കും എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി നമ്മുടെ ചന്ദ്രശേഖരൻ മന്ത്രി അവർകൾ വരികയും വെളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സംഭാഷണം നടത്തി കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ആക്കാം, അതിന് മുഖ്യമന്ത്രി നേരെ ഉത്തരവാദിത്തം ഏൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സമരം അവിടെ നിർത്തി. മാസങ്ങളോളമായിട്ട് ഒന്നും വരായപ്പോൾ ഈ മന്ത്രി അവരുകളെയും പിന്നെ മുഖ്യമന്ത്രിയെയും കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, നിങ്ങളെ നമ്മൾ സമരം നിർത്താൻ വേണ്ടി സഹായിച്ചതാണ്, അന്ന് നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷേ സി ബി ഐ എൻ്റെ ഇതിൽ പെട്ടതല്ല. ഞാൻ ഇൻഷാല്ലാഹ് ഇത് ഞാൻ അവർക്ക് കത്തെഴുതാം എന്ന് പറഞ്ഞു. ഈ സംഭവം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി കോടിയേരി അവർകളായിരുന്നു. ഞാൻ അതായത്
നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടെ രാഷ്ട്രീയക്കാരെ സംഘത്തിന് ക്ഷണിക്കാതെയുള്ള ഒരു സമ്മേളനമാണിത്. കാരണം രാഷ്ട്രീയക്കാരുടെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ആശമുറിഞ്ഞു പോയോ എന്നുള്ള ഒരു തനൂത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഈ രൂപത്തിലുള്ള സ്ഥിതിവിശേഷം. എന്നാൽ ഈ ഒപ്പുമരച്ചോട്ടിലുള്ള സമരത്തിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ എം എൽ എമാർ വന്നിട്ടുണ്ട്. അത് ജില്ലാ ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട്. ഒരാളൊഴികെ ഒരാൾ മാത്രം എന്തായാലും അതിൽ വന്നില്ല, സഹകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ക്ഷണിക്കാൻ പോയവരെ ആട്ടിയിട്ട് ഏത് കാളി എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്. എന്നാൽ ഖമറുദ്ദീൻ അവർക്ക് വളരെ നന്നായി സഹകരിച്ചിട്ടുണ്ട്. എം എൽ എ മാർ അതിൽ വളരെ നന്നായി സഹകരിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലാ ലീഗില് നേതാക്കളും വളരെ നന്നായി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കണം. ഈ രൂപത്തിലുള്ള ഒരു നിലപാട് ഖാസി കുടുംബം അങ്ങോട്ട് പോയി ചെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഒരു ദയാദക്ഷിണവുമില്ലാതെ ഈ രൂപത്തിലുള്ള നിലപാടെടുക്കാൻ എന്തുകൊണ്ടിട്ടാണ് അയാൾ തയ്യാറായത് ആലോചിക്കണം. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം, അതായത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സഹീർ ആണ് ഇവിടെ ലോകസഭയിലേക്ക് വേണ്ടിയിട്ട് സഹീർ എന്ന അദ്ദേഹത്തിന്റെ പേര് എടുക്കുന്ന സമയത്ത് എന്താണ് സിദ്ദിഖ്, ആ സമയത്ത് എങ്കിലും എങ്ങനെയെങ്കിലും ഈ കേസിന്റെ കാര്യം മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ എൻ മഹല്ല ജമാഅത്തുകളോട് ഞാൻ പറയും ഇവർക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോ സിദ്ദിഖ് നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് മുഖ്യമന്ത്രിയെ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്ന് അങ്ങനെ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി അവരെ കാണാൻ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ത് പറയുന്നു എന്ന് വെച്ചു. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതായത് ഉപ്പുവെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്, അതേപ്രകാരം തന്നെ കഴുത്തല്ല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. കഴുത്തല്ല് പൊട്ടിച്ചിട്ട് ഒരാളെ വെള്ളത്തിലിട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അതായത് കഴുത്തിന് താഴെ അനക്കം ഉണ്ടാവില്ല, ആ ഇട്ട പോലെ തന്നെ ഉണ്ടാവും, ജീവനില്ലാത്ത പോലെ. പിന്നെ ജീവൻ നിലനിൽക്കുന്നത് ഈ തലയിൽ, ഈ മറിഞ്ഞു കിടക്കുന്ന തലയിൽ എത്ര സമയം ഈ മൂക്കിൽ വെള്ളം പിടിച്ചു നിൽക്കാൻ കഴിയുമോ അത്ര സമയം അദ്ദേഹം അവിടെ എന്താണ് പിടിച്ചു നിൽക്കും. ആ സമയം കഴിഞ്ഞപ്പോൾ മൂക്കിലൂടെ ഉപ്പുവെള്ളം കയറുന്നു. ആ ഉപ്പുവെള്ളം കയറിയിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പുവെള്ളം കേവലം ആദ്യം അതിൻ്റെ ആദ്യം കേൾപ്പിക്കാതെ ജനങ്ങളോട് പറയുന്ന ഉപ്പുവെള്ളം കുടിച്ച് വീഴുമ്പോൾ വെള്ളത്തിൽ വീഴുമ്പോൾ ജീവനുണ്ടായിരുന്നു എന്ന് പറയും. ഇങ്ങനെ ആക്കിയിട്ടിട്ട് കഴുത്തല് പൊട്ടിച്ചിട്ടിരിക്കുമ്പോഴും വെള്ളത്തിൽ വീഴുമ്പോൾ ജീവനില്ലേ? ഇത് നമുക്ക് ഇറമെന്ന് റിപ്പോർട്ട്. ശരിയായ എവിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റ് പോലും എന്താണ് കക്ഷി ചേർന്നിട്ട് ഈ കേസിന് വേണ്ടി പോരാടും എന്നുള്ളത് നമ്മളോട് വാദാ ചെയ്തു. പക്ഷെ പിന്നെ അങ്ങനെ കാണുന്നില്ല. ഏത് സമയത്തും നമ്മളോട് വളരെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പോലെ നമുക്ക് പിന്തുണ നൽകിയത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഏത് കാര്യത്തിന് പോലും നിങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും നമ്മളോട് ഒരു വൈമനസ്യമില്ലാതെ വേണ്ടതുപോലെ എല്ലാ പിന്തുണയും നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അങ്ങനെ എത്ര ഉദാഹരണത്തിന് ഞാൻ പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അതായത് ബഹുമാനീയനായ മർഹൂം ഇ അഹമ്മദ് സാഹിബ് അവർക്ക് അതായത് കിട്ടുന്ന യൂത്ത് ലീഗിന്റെ ആളുകൾ ലക്ഷം കണക്കിന് ഒപ്പുമായിട്ട് രാജേന്ദ്രനാഥ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയപ്പോ രാജ്നാഥ് സിംഗ് അവരെ കാണാൻ പോയപ്പോ അവിടെ വെച്ച് പറഞ്ഞു ഇനിയും ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും, അതിന് പണ്ട് സമസ്ത സമ്മതിക്കണം.
അപ്പം ഇത് ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ രാജ്നാഥ് സിംഗിനോട് പറയാം. ഞാൻ പറഞ്ഞു അവിടെ വേണോ വേണ്ടേ, അവിടുത്തെ കാളി ഞാനാണ്, അതേപോലെ കുടുംബ ബന്ധു എന്ന നിലയിൽ ഞാൻ ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ ഒരു വൈമനസ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമല്ല. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് വന്നാൽ, അതായത് വേണം കബറിന്ന് മനുഷ്യനത് ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നുള്ളതിന് ഇജ്മാഉല്ലുമ്മ ദലീലാണ്. യാസർ അറഫാത്ത് അവരുടെ ശരീരം, അതായത് ഖബറ് തുറന്നിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ മുസ്ലിം ലോകത്തെ ഒരു ഫത്വ സമസ്തയും എന്താണ് അത് പാടില്ല എന്നോ അതിൽ വൈമനസ്യോ പ്രകടിപ്പിച്ചില്ല, എല്ലാവരും സമ്മതിച്ചു. ഇത് ഇജ്മാഉല്ലുമ്മ. ഇജ്മാ ഉണ്ടായിട്ടില്ല എന്നുള്ളവർക്കുള്ള വാദത്തിനും ഒടുക്കുന്നത് കൂടിയാണ്. ഇജ്മാ അനുസരിച്ചാണ് സ്ഥാപിക്കപ്പെട്ടതാണ്. മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആവശ്യമായി വന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നുള്ളത്. പക്ഷേ മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ ആണ്, അങ്ങനെ ആ കാര്യം അവിടെ നടത്തും, തടയപ്പെട്ടു പോയി. അങ്ങനെ അതുപോലെ മറ്റ് ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നല്ലതല്ലാത്ത രൂപത്തിലുള്ള ഒരു മറുപടിയും അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല. പക്ഷേ എല്ലാ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പോയിട്ടുള്ളവിടത്തെല്ലാം ഇങ്ങനെയുള്ള കടമ്പ. പക്ഷെ ഞാൻ ആ ഭാഗത്ത് കുറെ കൂടുതൽ സംസാരിച്ചാൽ എന്റെ സമയം തീർന്നു പോകും. അപ്പൊ ഇവിടെ ഇത്രയൊക്കെ നമ്മളെ കണ്ടല്ലോ. ഈ ഒരു ഈ രാജ്യത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് റിസർവ് ബാങ്കിന്റെ ഗവർണർ നോട്ട് മാറ്റിയതിനെ പറ്റി സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞത് ഞാൻ മുഴുവനും പറഞ്ഞാൽ എന്റെ ജീവൻ ഉണ്ടാവൂല എന്നാ പറഞ്ഞു. അതുപോലുള്ള ഒരു രാജ്യത്താണ് നാം സ്ഥിതി ചെയ്യുന്നത്. നോക്കും അതുപോലെ യഥാർത്ഥത്തിൽ സി ബി ഐ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾക്ക് അവരുമായിട്ട് അവരിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് എത്ര വിചാരണ ചെയ്തവരിൽ നിന്നൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എത്ര എത്ര വലിയ വലിയ കാര്യങ്ങൾ അവരോട് പറഞ്ഞാലും അതിനൊന്നും അത് കേട്ട മാതിരിയാക്കുന്നില്ല. ഞങ്ങളത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഇത് ഇത് തന്നെയാണെന്ന് പറയുന്നതിൽ ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ബഹുമാനപ്പെട്ടവർ കൊല്ലപ്പെട്ടിട്ട് രണ്ടാം ദിവസമോ അല്ലെങ്കിൽ മൂന്നാം ദിവസം നമുക്ക്, അതായത് നമ്മുടെ തങ്ങളുടെ മൂത്താപ്പ ഹുസൈൻ തങ്ങളുടെ മൂത്താപ്പ മുല്ലക്കോയ തങ്ങൾ ഒരു കടലാസ് കൊടുത്തയച്ച്, ഇത് റാബിത്തയിലൂടെയൊക്കെ കാണാനും കേൾക്കാനൊക്കെ കഴിയുന്ന കാര്യമാണ്. റാബിത്ത എന്ന് ഒന്നുണ്ട് തസവുഫിൽ. അദ്ദേഹം ഇവിടെ അജ്മീറിലൊക്കെ റിയാദൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്, എനിക്കറിയാം. അദ്ദേഹം ഒരു കടലാസ് കൊടുത്തയച്ചു, അതിൽ ഒരു വണ്ടിന്റെ നമ്പർ എഴുതി തന്നു. ഈ വണ്ടി നമ്പർ വണ്ടിയാണ് വന്നിട്ടാണ് ആര് സി എം ഉസ്താദിനെ ഇറക്കിക്കൊണ്ടുപോയത്, ഈ വണ്ടിയിലാണ്. എന്നിട്ട് അദ്ദേഹം അതപ്പോ തന്നെ പറഞ്ഞു വെച്ചപ്പോ പറഞ്ഞു, ഇപ്പോ ഈ വണ്ടി ഉള്ളത് തമിഴ്നാട്ടിലാണ്, ഇപ്പോഴീ വണ്ടിയുള്ളത് തമിഴ്നാട്ടിൽ. ഈ കടലാസ് കണ്ടപ്പോ അന്വേഷിച്ച് നോക്കുമ്പോ ഇത് പാലക്കാടുള്ള ഒരു വണ്ടിയുടെ നമ്പറാണ്, പാലക്കാടുള്ള ഒരു വണ്ടിയുടെ നമ്പറാണ്. അപ്പം ഷാഫി സി എം ഉസ്താദിന്റെ മകൻ ഷാഫി, ഏ എൻ്റെ ഒരു ചങ്ങായി ഖത്തറിലുണ്ട്, അയാൾക്ക് വിളിച്ചു നോക്കാം. ഉടനെ വിളിച്ചു. അപ്പൊ ആ ചങ്ങായി പറയുന്ന അവിടുത്തെ എസ് ഐ എന്റെ ചങ്ങായിയാണ്, എന്റെ സ്നേഹിതനാണ്, മുഴുവൻ ഈ വണ്ടിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ എത്തിച്ചു തരാം, ഇത്രാം തീയതി ഈ വണ്ടി എവിടെയായിരുന്നു എവിടെയായിരുന്നു. അങ്ങനെ പോയി ഉച്ചവരെ ഉണ്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. രാത്രിയായപ്പോ അവരെയും ഫോണില്ല ഇവരെയും ഫോണില്ല, എല്ലാം കണ്ടു, ഒരു ഫോണും അങ്ങോട്ടും വരുന്നില്ല ഇങ്ങോട്ടും വരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം, അതിന്റെ പിറ്റേ ദിവസം ഈ തങ്ങൾക്ക് അർദ്ധരാത്രി ഫോണ് വരുന്നു, എന്തെന്ന് മകളെ വീട്ടിലേക്ക് വരണം, ഇതാ ജ്യേഷ്ഠാനുജന്റെ മകനുണ്ട്, ആ മക്കൾക്കൊക്കെ അറിയാക്കതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഫോണ് വരും, മകളെ വീട്ടിലേക്ക് വരണം. സ്കൂട്ടറും ആയിട്ട് അദ്ദേഹം രാത്രി എന്താണ് മകളെ വീട്ടിലേക്ക് പോകുന്നു. പിറ്റന്ന് രാവിലെ നോക്കുമ്പോഴാണ്
ബദിയടക്കത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് റോഡരികിൽ മുഖമെല്ലാം വിവരണമായി എല്ലാം അകപ്പെട്ട രൂപത്തിൽ മരിച്ചു കിടക്കുന്നു. വണ്ടി അപ്പുറത്തുണ്ട്, താക്കോൽ വേറൊരു ഭാഗത്തുണ്ട്, ഒരു ജീപ്പ് തിരിഞ്ഞു പോയ സ്ഥലം അവിടെ അടയാളമുണ്ട്. ഇതാണ് ഇതുപോലെ വേറെ സംഭവം. സംശയാസ്പദമായ കൊലപാതകം വേറെയും നടന്നിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞ് പതിനൊന്നും ഹേ അതൊന്നും കേട്ട മാതിരിയാക്കുന്നില്ല. അങ്ങനെയുള്ള ഇത് സംഭവിച്ചതാണ്. ഇതിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും സഹോദരന്. പക്ഷെ പിന്നെ അവർ അതൊന്നും ആലോചിക്കാതെ ഇവർക്ക് ഇങ്ങനെ തങ്ങൾ കടലാസ് നമുക്ക് കൊണ്ടു തന്ന വിവരമൊന്നും പുരക്കാർക്ക് അറിയില്ലല്ലോ, ആ സമയത്ത് അറിയില്ലല്ലോ. അങ്ങനെ ആരോപിന്നാണ് ഇതുപോലെ വേറെയും നടന്നിട്ട്. കണിയാൻ മഹമ്മൂദിന്റെ മരണവും അതുപോലെ തന്നെ സംഭവിച്ചത്. ലാസ്റ്റ് സി എം ഉസ്താദിന് പോയ ഫോൺ നമ്പറിന്റെ ഉടമയാണ് കണിയാൻ മുഹമ്മദ്. ആ ഫോണിലൂടെയാണ് അത് സിബിഐ തന്നെ ലാസ്റ്റ് കോള് സി എം ഉസ്താദിന് പോയിട്ടുള്ളത്. ആ ഫോണിലൂടെയാണ് ഇറങ്ങി എവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ആൾക്ക് പറയുന്നത് എന്നുള്ളത്. പിന്നെ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത് ഈ വിവരം വെളിവായി പുറത്തായി എന്ന് കണ്ടപ്പോ വരുന്ന രാത്രി അയാൾക്ക് വയറുവേദന വരുന്നു, ഒരു നഴ്സ് വരുന്നു, കുത്തിവെക്കുന്നു, മരിക്കുന്നു, പോകുന്നു, ദേശം പെരുക്കൊണ്ട് എന്താണ് ദഫൻ ചെയ്യുകയും ചെയ്യും. ഇതൊന്നുമല്ല ഇതിനെക്കോളം ഇവിടെയൊന്നുമല്ല അതിന്റെ കാര്യം. യഥാർത്ഥത്തിൽ പറയാണ്, യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ടവരെ പറ്റി അന്വേഷിക്കുന്നില്ല. അന്വേഷണത്തിന് വേണ്ട എല്ലാ തെളിവുകളും മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഭീകരവാദത്തോടും കള്ളനോട്ടിനോടും ബന്ധപ്പെടുന്നു പോയിട്ട് അതിന് ആരുടെ കൊട്ടേഷൻ സംഘമാണ് ഇവിടെ എന്നുള്ളത് 100 തെളിവ് നമ്മൾക്ക് നിരത്താൻ കഴിയും. പക്ഷെ അവരെ പറ്റി അന്വേഷിക്കാനുള്ള ധൈര്യം ഇവർക്കില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതായത് ഇവിടെ വന്ന സയ്യിദ് മലൈബാരി ജയിലിൽ നിൽക്കുമ്പോ, ജയിലിൽ താമസിക്കുമ്പോ ജയിലിൽ എല്ലാവർക്കും പെരുന്നാളാണ്. കാരണം ഒരു പ്രത്യേക ഹോട്ടൽ, ഇന്നാളെ ഹോട്ടൽ എന്നൊക്കെ അറിയാം. ഇന്നാളാണ് അതിനെ നിയന്ത്രിക്കുന്നതെന്നും ആരുടെ കൊയത്, എല്ലാവർക്കും പെരുന്നാൾ എല്ലാ സമയത്തും. കാരണം ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇതൊരു കുറ്റവാളി ജീവിക്കുന്നതാണ്. ഈ ആളാണ് ഇവിടെ ചെമ്പരിക്കയിൽ വന്നിട്ട് ആദ്യമായി പറഞ്ഞത് ഇവിടെ ഒരു VIP കൊലപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ആ അവ ഏതൊരു ആരാണ് അവർക്ക് ചോറ് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ ശരിക്കും ഇന്നാളാണ് ഇന്നവരുടെ കൊട്ടേഷൻ സംഘമാണ് ഇത് വന്ന് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് CBI അന്വേഷിക്കേണ്ട കേസല്ല. ഇത് NIA അന്വേഷിക്കേണ്ട കേസാണ്. ഭീകരവാദത്തോളം എത്തുന്ന കേസാണ് ഇത് സഹോദരന്മാരെ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇത് പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഏതെന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ വാക്കുകൾ കൂടുതൽ പറഞ്ഞ് ആ റിസർവ് ബാങ്ക് ആൾക്കങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരിക്കാം പറയാൻ വേണ്ട, എന്റെ ഇന്നപ്പോൾ അപ്പുറം പറഞ്ഞാൽ എന്റെ ജീവന് ഉണ്ടാവില്ല എന്ന് പറയാൻ ഇത് ഉത്തരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ അവസരത്തിൽ ഇങ്ങോട്ട് SKSSF മുമ്പോട്ട് വന്നിട്ടുള്ളത് അതേപ്രകാരം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായി അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ശക്തമായ രൂപത്തിൽ ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകാനുള്ള സർവശക്തിയും അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നമ്മളെല്ലാം 100% മനസ്സോടുകൂടി നിങ്ങളുടെ പിന്നിലുണ്ട്. വഖറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജീവവായു പോലെ പ്രധാനമായ സുന്നി മക്കൾക്ക് മഹാനായ ശൈഖുന CM ഉസ്താദിന്റെ കൊലപാതകം തെളിയണമെന്നുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ടെടുക്കുന്ന SKSSF ഈ മനുഷ്യാവകാശ സമ്മേളനത്തിൽ നമ്പരപ്പെടുത്തുന്ന കഥകളുമായിട്ട് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ നമ്മോട് സംവദിക്കുകയാണ്. ബഹുമാന്യനായ ശൈഖുന MA കാസിം ഉസ്താദ് അവരുകൾ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്യമതസ്ഥർക്ക് നമസ്കാരം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ
وما لم يشأ لم يكن لا حول ولا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. സ്നേഹമുള്ള അധ്യക്ഷനവർഗളെ, ആദരണീയരായ തഹ ഉസ്താദ്, യോയം ഉസ്താദ്, ബഹുമാനപ്പെട്ട നീലീശ്വരം കാളി, അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപസ്ഥരായ വലിയവരായ നേതാക്കളെ, ഉലമാക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ വന്നു ചേർന്ന അഡ്വക്കേറ്റ് പൗരൻ സാർ അവർകളെ, എൻ്റെ മുമ്പിലുള്ള സഹോദരങ്ങൾ, വളരെയേറെ വിഷമത്തോടുകൂടിയും അതേപോലെ ആഗ്രഹത്തോടുകൂടിയുമാണ് നാമെല്ലാവരും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. മഹാനായ സി എം ഉസ്താദ് അവർകളുടെ മരണത്തെ CBI-യും അതിൻ്റെ അതുപോലെയുള്ള ഘടകങ്ങളും വ്യാഖ്യാനിച്ച ആ വ്യാഖ്യാനത്തെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടിയാണ് സുന്നി മുസ്ലിമീങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും അതുപോലെ അതിൻ്റെ ബന്ധുക്കളെല്ലാവരും കരുതി ഉറപ്പിച്ച് വച്ചിരിക്കുന്നത്. പക്ഷേ അതേ അവസരത്തിൽ CBI ഇവിടെ പറയുമ്പോൾ അത് ആത്മഹത്യയാണ് എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും അപകടത്തിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മയൊക്കെ ഇത്രയേറെ വിഷമിപ്പിക്കുമായിരുന്നില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതേ അവസരത്തിൽ ഈ വാക്കാണ് വളരെയേറെ വിഷമമായത്. മഹാനായ CM ഉസ്താദ് അവർകളെക്കുറിച്ച് ഈ വാക്ക് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരറ്റം മുതൽ അവസാനം വരെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ അറിയപ്പെടുന്ന ആലിയ അറബിക് കോളേജ്. അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പ്രവർത്തനത്തിൽ കൂടിയുണ്ടായതാണ്. അതേപോലെ തന്നെ ജമിയഅ സഅദിയയും അത് തന്നെയാണ്. അവസാനമായി മലബാർ ഇസ്ലാമിക് കോംപ്ലക്സും അത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കഴിയുന്ന സേവനങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയും എത്രയോ പണ്ഡിതന്മാർ ആ രൂപത്തിൽ പഠിച്ചു വരികയും ചെയ്ത ഒരു അന്തരീക്ഷത്തിൽ അത് പരിപൂർണമായി കാണാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നിരിക്കുകയാണ്. അത് തന്നെ യഥാർത്ഥത്തിൽ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരു സങ്കടവും യാഥാർത്ഥ്യവുമാണ്. അതേ അവസരത്തിൽ ദീനിന് വേണ്ടി ഇത്രയേറെ പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് സമ്മതിക്കാൻ വേണ്ടി തയ്യാറില്ല എന്ന് മാത്രമല്ല, അത് പറയുന്നവനോട് അറുപ്പും വെറുപ്പും ഉണ്ടാകുന്നത് ഉറപ്പാണ്. ആ രൂപത്തിലാണ് ഇവിടെയുള്ള നാമെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എത്രയോ കാരണങ്ങൾ വന്നു പോകുന്നു. അതേ അവസരത്തിൽ അങ്ങനെയുള്ള ഒരു കാരണവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം. അതേപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങളിലും ഒരു വേജാറോ ദുഃഖമോ ഉള്ള ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ലോകത്തുള്ള സ്ഥാനത്തിന് ഒരു കുറവില്ല, ബഹുമാനത്തിന് ഒരു കുറവില്ല, അന്തസ്സിന് ഒരു കുറവില്ല. ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തി, ഒരു മനുഷ്യൻ പെട്ടെന്നായിട്ട് ഈ രൂപത്തിൽ മരിച്ചു പോകുന്നു എന്ന് പറയുന്നത്
ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത യാഥാർത്ഥ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഒരിക്കലും അത് ആവാൻ വേണ്ടി സാധ്യതയില്ല. അതേ അവസരത്തിൽ ഇന്ന് സാധാരണയുള്ള ചർച്ച, സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ല എന്നുള്ളതാണ്. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. എല്ലാവരുടെയും ഇടയിലുള്ള ചർച്ച, വാട്സപ്പിലുള്ള ചർച്ചയും അതേപോലെ തന്നെ പത്രത്തിലുള്ള ചർച്ചയും അതുപോലെ പൊതുജനങ്ങളുടെ ഇടയിൽ പല ആൾക്കാർക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ ഉപാധ്യക്ഷനായിരിക്കുന്ന മനുഷ്യൻ, ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അധ്യക്ഷനാകാൻ വേണ്ടി പറ്റുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പദവി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം അതിന് പറ്റിയ ആള് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഒന്നും ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്ന ആ വാക്കുകൾ, ഇതോടുകൂടി അത് അതിലും വളരെയേറെ വിഷമമുള്ള കാര്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ശരിയല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആ അതേ അവസരത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടതും മനസ്സിലാക്കിയവരുമാണല്ലോ. എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എസിന്റെ ആദ്യത്തെ എസിന്റെ ഫുൾ ഫോം എന്ത്? കെ എന്താണ്? സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നല്ലേ. അപ്പൊ അവര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെന്നു ചേരുന്നത് യഥാർത്ഥത്തിൽ സമസ്തയിലേക്ക് തന്നെയല്ലേ. അതേപോലെ തന്നെ സുന്നി യുവജന സംഘം ചെയ്തിട്ടുണ്ടെങ്കിലും അത് പോകുന്നത് സമസ്തയിലേക്ക് തന്നെയല്ലേ. അതേപോലെ തന്നെ ജമീയത്തുൽ മുഅല്ലിമീന് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പോകുന്നതും സമസ്തയിലേക്ക് തന്നെയല്ലേ. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷ ഇവിടെ നടക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ പരീക്ഷ നടക്കുന്ന അവസരത്തിൽ പരീക്ഷയ്ക്ക്, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിയാര് വന്നതോ അല്ലെങ്കിൽ പി കെ പി വന്നിട്ട് പരീക്ഷ നടത്തിയിട്ടുണ്ടോ? അവരല്ലല്ലോ നടത്തുന്നത്. അതേ അവസരത്തിൽ അവരുടെ തീരുമാനം ഇവിടെ നടക്കുകയാണ്, അവരുടെ ആ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. അതേപോലെ തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ, ബഹുമാനപ്പെട്ട ജെറുശ്ശേരി ഉസ്താദോ അല്ലെങ്കിൽ കാളമ്പാടി ഉസ്താദോ മറ്റോ അതുപോലെയുള്ള ആൾക്കാർ ഇവിടെ റോട്ടിൽ കൂടി കൊടുപിടിച്ച് നടക്കണം എന്നല്ല. അവരെന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് അവർ ചെയ്യണം. അത് ചെയ്യാതിരുന്നാലല്ലേ പ്രശ്നം. പരിപൂർണമായും ചെയ്തത് തന്നെയാണ്. താക്ക ഉസ്താദ് അവരുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അനുഭവങ്ങൾ പലതും പറഞ്ഞിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അനുഭവങ്ങളിൽ നിന്ന് പലതും പറഞ്ഞിട്ട്, പല സത്യവും യാഥാർത്ഥ്യവും പറഞ്ഞിട്ട് ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ആ നോക്കാത്തത് എന്തുകൊണ്ട് എന്ന്? സമസ്തയാതിലേക്ക് ഇടപെടാത്തത് കൊണ്ടല്ല. സമസ്ത ഇതിന് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവനും ചെയ്തിരിക്കുകയാണ്. ഏത് അവസരത്തിലും ഇവിടെ മുഷാവറയിൽ അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ എന്താണ് വേണ്ടത്, ആ വേണ്ടത് എന്താണ് എന്ന് നിങ്ങൾ പറയൂ, അത് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അത് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും കഴിഞ്ഞ മുഷാവറയിലും ആ ചർച്ച നടന്നു, വിദ്യാഭ്യാസ ബോർഡിലും. അതിന്റെ ഭാഗമാണ് ഇത്. ബഹുമാനപ്പെട്ട സമസ്ത എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് അതിന്റെ വഴികളൊക്കെ ഇവിടെ വിവരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടര് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അതിലേക്ക് സഹകരിക്കുകയാണ്, വരികയാണ്, നോക്കുകയാണ്. ഇവിടെ കുടുംബങ്ങൾ നടത്തിയ സമരത്തിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാര്, ഏറ്റവും ഉയർന്ന നേതാക്കന്മാരൊക്കെ വരികയും ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി പാടില്ലാത്ത ഒരു കാര്യമാണ്. സമസ്ത സഹകരിച്ചില്ല എന്ന് പറയുന്ന ആ വാക്ക് തീർച്ചയായും വേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. പക്ഷെ അതിനുള്ള അവസ്ഥ, ആ അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല. അഭയ കേസ് എത്രയോ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പരീക്ഷിച്ചതിന്റെ, പരിശോധിച്ചതിന്റെ അവസാനമായിട്ടാണ് അതിന് തെളിവുണ്ടായത്.
അങ്ങനെ തെളിവുണ്ടാവുകയും കൊലയാളികളെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഇത് സാധിച്ചു എന്ന് വരും. പക്ഷേ അതിന് മറ്റുള്ളവരെ നിരപരാധികൾ ആരെയെങ്കിലും പേരിൽ ഏതെങ്കിലും രൂപത്തിൽ വിമർശിക്കരുത്. ഒരിക്കലും 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് കണ്ടാലും ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെട്ട് പോകരുത് എന്ന് പറയുന്നത് വളരെ വലിയ തത്വമാണ്, വളരെ വലിയ ചിന്തയാണ്. ഒരു കൊലയാളിയല്ലാത്ത ഒരു മനുഷ്യനെ അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഖാലിദ്ദീഹനായ മനുഷ്യന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പേരെടുത്തുകൊണ്ടോ പേരെടുക്കാതെയോ പറഞ്ഞിട്ട് വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് മുസ്ലിമായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ സമസ്തയുടെ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും യോജിച്ചതല്ല, പാടില്ലാത്തതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതേ അവസരത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദ്വർഗളെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ വാക്കാണ് നമ്മെല്ലാവരെയും വളരെയേറെ വിഷമിപ്പിക്കുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള അവസ്ഥ എന്താണ്? എത്രയോ കാലം അദ്ദേഹം ദീനിന് വേണ്ടിയുള്ള ദശ നടത്തി എന്ന് മാത്രമല്ല, മലബാർ ഇസ്ലാമിക്കിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും കോളേജുകളിലുമൊക്കെ കിതാബ് ചൊല്ലിക്കൊടുത്തു, അതിന്റെ ഹദീസുകളെയും ഖുർആനുകളെയും വിവരിച്ചു കൊടുത്തു. സ്വന്തം നഫ്സിനെ കൊല്ലുന്നതും മറ്റൊരു നഫ്സിനെ കൊല്ലുന്നതും ഒരുപോലെയാണ് എന്ന് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് അതുപോലെയുള്ള അപകടങ്ങൾ നമ്മിൽ നിന്ന് വരാൻ വേണ്ടി പാടില്ല എന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി തന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വയർത്തി. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് ഈ രൂപത്തിൽ പറയുന്ന ആ വാക്ക് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റിയതല്ല. അതിനുവേണ്ടി എത്ര തന്നെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കണ്ടാലും അത് സ്വീകരിക്കാൻ വേണ്ടി പറ്റിയതല്ല. കാരണം ഏത് മനുഷ്യനെക്കുറിച്ചും നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. നാം വിചാരിക്കേണ്ട രൂപം അങ്ങനെയാണ്. ഇത് അദ്ദേഹത്തിന് അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യവുമില്ല. മനുഷ്യൻ കൊലപ്പെടുന്നത്, സ്വന്തമായിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരാശ വന്നപ്പോഴാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊരാൾ മനസ്സിലാക്കി, അത് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നും മനസ്സിലാക്കി. ഇത് രണ്ടും കൂടുന്ന സമയത്തിലാണ് മനുഷ്യന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി തോന്നുക. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇവിടെ ജീവിച്ചത് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് അദ്ദേഹത്തിന് വളരെ വളരെ ഭംഗിയായിട്ട് സാധിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, അതിന്റെ വളകൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് നിരാശ വരിക, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ വാക്ക് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെയുള്ള ഏത് അന്വേഷണ സംഘവും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അതാണ്. അതേ അവസരത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം ണെങ്കിൽ അദ്ദേഹത്തോട് വളരെയേറെ സ്നേഹം പുലർത്തുന്നു, ബഹുമാനം പുലർത്തുന്നു. ആ ജീവിതത്തിന് വേണ്ടി ഇപ്പോഴവരെ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇന്നും നിർത്താതെ കണ്ട്, എവിടെയും നിർത്താതെ കണ്ട് അവര് നടന്നുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഘാതകന്മാര് ആരൊക്കെയാണ് എന്ന്. അതിൽ തന്നെ അവർ ജീവിക്കുന്ന ആ കുടുംബത്തിന് എത്ര കണ്ട് സ്നേഹമുണ്ട് ആ മനുഷ്യനോട്. കുടുംബസ്നേഹം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ സംഘടനയായിരിക്കുന്ന ഞങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മെമ്പർമാര്, അതേപോലെ വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർമാര്, അതേപോലെ അതിന്റെ കീഴ്ഘടകങ്ങളായ എല്ലാ സംഘടനയുടെ മെമ്പർമാരും അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനത്തോടുകൂടി ആദരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയാകുമ്പോൾ പിന്നെ അയാളുടെ ജീവിതത്തിൽ എവിടെയാണ് വിഷമമുള്ളത്? പിന്നെ കാലിന് വേദനയായി നൊമ്പലം സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണോ? അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന അത്രമാത്രം ഒരു ലളിതമായ, അത്രമാത്രം ലോലമായ ഒരു ഹൃദയമുള്ള മനുഷ്യനല്ല അദ്ദേഹം. സഹിക്കാൻ വേണ്ടി തയ്യാറുള്ള മനുഷ്യനാണ്, സഹിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഏത് അറ്റം വരെ സഹനത്തിന്റെ അറ്റം വരെ പോകാൻ
വേണ്ടി തയ്യാറായ മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് തെളിയിച്ചു തരികയും ചെയ്യുന്നു. പിന്നെന്താണ് അദ്ദേഹത്തിന് വിഷമമുള്ളത്? സാമ്പത്തികമായ വല്ലതുമാണോ? അതൊരിക്കലും ഉണ്ടാകാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പണ്ട് തന്നെ കഴിവുള്ള മനുഷ്യന്മാരാണ്. പിന്നെ അത് കുറവുണ്ടായിട്ടില്ല, കൂടിക്കൊണ്ട് പോയതല്ലാതെ. ഈ വഴികൾ പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു വഴിയുമില്ല, ഒരു ആവശ്യവുമില്ല. ഇനി അഥവാ ആ അങ്ങനെ ചെയ്യുന്നു എന്ന് തന്നെ കണക്ക് കൂടാം എങ്കിൽ കടലിലേക്ക് പോയിട്ട് ചാടേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം മുഴുരോഗിയാണ്. അദ്ദേഹത്തിന്റെ രോഗം പരിശോധിച്ച ഡോക്ടർമാര് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ വാക്കുകളുണ്ട്. ഏകദേശം ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്ര കണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ആ അന്തരീക്ഷമല്ലാതെ കൂടുതലായ അവസ്ഥയില്ല എന്ന് അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേ അവസരത്തിൽ രോഗിയായിരിക്കുന്ന ആ മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സിറിഞ്ചിൽ 40 പോയിന്റാണ് കയറുന്നത് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സിറിഞ്ച് കുറച്ച് വലുതാക്കുക. 80, 90, 120 ആയ മരുന്നിന്റെ ഇൻസുലിനിന്റെ അംശം കയറ്റിയാൽ മതി ആ തളർന്നുപോയ ശരീരത്തിന് കൂടുതലായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതാരും അറിയാനും വേണ്ടി പോകുന്നില്ല. കടന്ന കടപ്പിൽ തന്നെ ഇത് സംഭവിക്കാൻ വേണ്ടി പറ്റിയതുമാണ്. ഇതൊക്കെ അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശേഷം ഇങ്ങനെ ഒരു ചർച്ച വരാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടാകും. അത്ര കണ്ട് വിശാലമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യൻ തന്നെയാണ് അയാളെ. അതുകൊണ്ട് ആ വഴിയിലേക്ക് അയാൾ കടക്കുമായിരുന്നു. അങ്ങനെ എളുപ്പമുള്ള വഴികൾ എത്രയോ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ എന്തിനു വേണ്ടി കടലിലേക്ക് പോയി ചാടി എന്നുള്ളത് ചിന്തിച്ചു നോക്കെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെടുന്നത് ഉറപ്പല്ലേ? ഇത് മനസ്സിലാക്കിക്കൊണ്ടൊരു മനുഷ്യൻ ഇത്ര ദീർഘമായി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്നുകൂടി ആലോചിച്ചു നോക്കെ. അങ്ങനെ നമുക്ക് അദ്ദേഹം പിന്നെ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന ആ വാദത്തെ അങ്ങനെ തന്നെ കൊട്ടിയടക്കാം. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റിയതല്ല, ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റിയതല്ല. അതേ അവസരത്തിൽ ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇനിയും CBIയോ അതുപോലെയുള്ള ആൾ പരിശോധിക്കപ്പെടുന്ന ആൾക്കാരോ ജനങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. മറിച്ച് കഴിയുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി ആ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതേ അവസരത്തിൽ കുറ്റവാളിയെ കാണുന്നില്ലെങ്കിൽ കണ്ടവനെ കുറ്റവാളിയാക്കുക, കള്ളനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്നുള്ള ആ വാക്ക് ഏത് രൂപത്തിലാണെങ്കിലും ആര് പറയുകയാണെങ്കിലും അത് വലിയ അബദ്ധമാണ്, തെറ്റാണ്, പൊറുക്കപ്പെടാത്ത കുറ്റമാണ്. ഒരു മനുഷ്യന്റെ മേലിൽ അല്ലെങ്കിൽ രണ്ട് ആൾക്കാരുടെ പേരിൽ അല്ലെങ്കിൽ മറ്റ് ആ എത്ര ആൾക്കാരാകട്ടെ, അങ്ങനെയുള്ള വാക്കുകൾ വളരെയേറെ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കേണ്ടതാണ്. അത് നമുക്ക് വളരെയേറെ വിഷമം തോന്നിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെ ഉണ്ടാകരുത്. മഹാനവറുകളുടെ മരണം എങ്ങനെയാണ് എന്നുള്ള ആ സത്യാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയണം. അത് അറിയാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് ചെയ്തു തരുമാറാകട്ടെ. അതിനുവേണ്ടി SKSSF പ്രവർത്തിക്കുകയാണ്. അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ, അതാണ് ഇവിടെ ആവശ്യമായത്. അതിന് ജില്ലാ സമസ്തയുടെയും അതിന് അതേപോലെ തന്നെ കേന്ദ്ര സമസ്തയുടെയും എല്ലാ സമസ്തയുടെ നേതാക്കന്മാരും അതിന് പരിപൂർണമായ പിന്തുണ അന്നും ഇന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ആരും തെറ്റിദ്ധരിക്കരുത്, അതിലാർക്കും സംശയമില്ല. ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ സമരങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് വേണ്ട പോലെ ചെയ്യാനുള്ള ആ വഴി ബഹുമാനപ്പെട്ട ജമീയത്തുൽ ഉലമാ നിർദ്ദേശിക്കുന്ന ആ രൂപത്തിൽ നടത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പൈതലിനെ താരാട്ടുന്ന തൊട്ടിലുപോലെ ശൈഖുന CM ഉസ്താദിന്റെ പുണ്യമേനിയക്കൽ താരാട്ടിയപ്പോൾ വിറങ്ങലിച്ചു നിന്ന സംഘടനാ പ്രവർത്തകരെ സമരരംഗത്തേക്ക് കൊണ്ടുവന്ന നേതാവ് ശൈഖുന UM ഉസ്താദ്.
സമസ്തയുടെ നായകൻ ഷഹീദെ മില്ലത്ത് സി എം ഉസ്താദിന്റെ രക്തം കുടിച്ചവരെ വെളിച്ചത്തെത്തിക്കാൻ ഷെയ്ഖുനയുടെ നിഴൽ പോലെ ജില്ലയിലെ മുസ്ലിം ഉമ്മത്തിന്റെ സമസ്തയുടെ ജില്ലാ കാര്യദർശിയായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും കടലിൽ കണ്ട സി എം ഉസ്താദിന്റെ കൊലപാതകം മുതൽ എസ് കെ എസ് എസ് എഫിന്റെ സർവ്വസമരമുഖങ്ങൾക്ക് ഊർജം നൽകി ഗാഗർക്ക് വിലങ്ങിടാൻ നിയമസാധ്യതകളിലൂടെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖുന യു എം ഉസ്താദ് സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضى الله ما توفيقه إلا بالله. بهمان الله الدكشن تاج الدين دائمي بهمان الله شيخنا تاكا أستاذ قاسم أستاذ نيرشن قاضي محمود أستاذ പയ്യക്ക് കാളി പള്ളിക്കര കാളി പയ്യക്ക് ഉസ്താദ് മറ്റുള്ള പണ്ഡിതന്മാരെ സാദാത്തുകളെ സഹപ്രവർത്തകരെ ബഹുമാനപ്പെട്ട ശേഖുന സി എം ഉസ്താബ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 7 കൊല്ലം പൂർത്തിയായിരിക്കുക. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 600 മത വിദ്യാർത്ഥികൾ പരിശുദ്ധ ഖുർആനും തഹ്ലീലും ചൊല്ലി കൂട്ടുപ്രാർത്ഥന നടത്തി അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സി എം ഉസ്താദിന്റെ മരണം സംഭവിച്ച അന്ന് മുതൽ ഇതൊരു കൊലപാതകമാണ്, അതാരായാലും നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവരണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് സമസ്തകരെല്ലാ ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ ഘടകവും അതിൻ്റെ നിർദ്ദേശപ്രകാരം എസ് കെ എസ് എസും മറ്റും ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചില ആളുകൾ പറയും പോലെ ആരും ഇതിൽ മാറി നിൽക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും ഐക്യത്തോടുകൂടിയാണ് ഈ കേസിൻ്റെ തനതായ രൂപം ശരിയായ രൂപം ജനമധ്യത്തിൽ അതിൻ്റെ ഘാതകരായിരുന്നാലും കൊണ്ടുവരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും പറയാനുള്ളത് 2-3 റിപ്പോർട്ടുകൾ വന്ന് അത് ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ബോധ്യമായതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഏത് ഏജൻസിയായാലും അത് ഏത് ഭാഗത്തുനിന്നായിരുന്നാലും ഘാതകനായതായിരുന്നാലും അവരെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അതുമാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളെ എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത്. എസ് കെ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ മനക്കരുത്തുകളും ആവേശം നൽകിയ പല വ്യക്തികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വളരെയധികം അഭിമാനത്തോടുകൂടി പറയുകയാണ്. കാരണം ഞങ്ങൾ 45 കൊല്ലത്തെ കൂട്ടുകാരനാണ്. ഞാനും സി എം സ്ഥാൻ 45 കൊല്ലത്തെ കൂട്ടുകാരനാണ്. പക്ഷേ ഫെബ്രുവരി 10 ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നായി ഭക്ഷണം കഴിച്ച് പിന്നെ ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയതിന്റെ പേരിൽ പിന്നെ ഞാൻ ഉസ്താദിനെ കാണുന്നത് 2010-15 ആ വഫാത്തായ ആശയത്തിയ അന്ന് മുതൽ തന്നെ ദൃഢനിക്ഷേപമെടുത്ത് ഇത് ഒരു കൊലപാതകമാണ്, ആ കൊലപാതകം ആരി നടത്തിയാലും അത് നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഈ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലും അതേപോലെ വ്യാപാരി ഭവനിലും ചട്ടഞ്ചാലിലും മേൽപ്പുറമ്പിലും എത്രയാണ് യോഗം സംഘടിപ്പിച്ചത്, അതിന്റെ മുമ്പന്തിൽ നിന്നവൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എന്റെ സ്നേഹമുള്ള കൂട്ടുകാരോട് സഹോദരന്മാരോട് പറയുന്നത് ഇത് വടി തെറ്റിക്കാൻ ആരും നോക്കണ്ട, വഴി തെറ്റിക്കാൻ നോക്കണ്ട. മുംബൈക്കാരുടെ സ്വഭാവം കൊണ്ട് കള്ളൻ ഓടുമ്പോൾ പക്കടോ പക്കടോ എന്ന് പറയും, കള്ളൻ മറ്റോനെ കാണിച്ചു കൊടുക്കും, അപ്പൊ കള്ളൻ രക്ഷപ്പെടും. അതേപ്രകാരം തന്നെ ഘാതകനാരി എന്ന് പറയുമ്പോൾ ഫുലാനാണ് ഫുലാനാണ് ഫുലാൻ എന്ന് പറഞ്ഞാൽ ഘാതകം അപ്പുറം ജീവിക്കുന്നതാകും, അങ്ങനെ തന്നെ തമ്മിൽ തല്ലി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ചുകൊണ്ട് വളരെ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് മുഷാവർ ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും മുന്നോട്ട് പോകാൻ തയ്യാറാകണം. റഹമുറാഹിമിനാ തമ്പുരാൻ സർവ അമ്പിയാക്കുമാരുടെയും ഔലിയാക്കുമാരുടെയും ബർക്കത്തുകൊണ്ട് സി എം ഉസ്താദിന്റെ ഘാതകർ ആരായിരുന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വഴിയുള്ള തെളിച്ചു തരട്ടെ എന്ന് മാത്രം
പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടകർക്ക് അവസരം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എസ് കെ എസ് എസ് എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നീതി നിഷേധത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മനുഷ്യാവകാശ സമ്മേളനത്തിൽ മനുഷ്യാവകാശ സംഘത്തിലെ അംഗവും പ്രഗത്ഭ ചിന്തകനുമായ അഡ്വക്കേറ്റ് പൗരൻ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ താജിൻ സായിഫ്, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നും എല്ലാ ശ്രേണിയിൽപ്പെട്ടവരും ഒരൊറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരമൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കാസർഗോഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്ന് ഞാൻ ധരിക്കുന്നു. ഒരു കുറ്റകൃത്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ ജനാധിപത്യപരമായി ഭരണം നിലനിൽക്കുന്ന രാജ്യത്ത്, സ്വന്തമായ ഒരു ഭരണഘടനയും സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആരുടെയും പ്രതിഷേധം പോലുമില്ലാതെ നീതി നിർവഹിക്കേണ്ട ബാധ്യതയാണ് സ്റ്റേറ്റിനുള്ളത്. പക്ഷേ ഇവിടെ 7 വർഷം മുമ്പ് അന്തരിച്ച, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ട നമ്മളുടെ നേതാവിനെ, ആ നേതാവിന്റെ ഘാതകരെ കണ്ടെത്തുവാൻ 7 വർഷം കഴിഞ്ഞിട്ടും ഭരണകൂടത്തിന്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിന്റെ പ്രധാന വിഷയമായി കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമാണ്, ഖേദകരമാണ്. CBI എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അത് പ്രത്യേകമായ ഒരു നിയമത്തിൽ കൂടി 1960കളിൽ ഉണ്ടാക്കിയ, സംവിധാനം ചെയ്ത, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ്. ഇന്ത്യയിൽ എവിടെയും ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യമുണ്ടായാൽ അന്വേഷിക്കുവാനും കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും കോടികൾ മുടക്കി വലിയൊരു സ്ഥാപനമായിട്ട് നിലനിർത്തുന്നതാണ് കേന്ദ്രത്തിലെ, അല്ലെ, കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ അടുത്ത കാലത്തായി ഈ സ്ഥാപനം ഒരു കേജ്ഡ് പാരറ്റ്, കൂട്ടിൽ അടയ്ക്കപ്പെട്ട തത്തയാണ് എന്നുള്ള രൂപത്തിലുള്ള ദുഷ്പേരുകളും സമ്പാദിച്ചിരിക്കുന്നു. ഇതിവിടെ സൂചിപ്പിച്ചതുപോലെ അഭയ കേസ് നീണ്ട 2 ദശാബ്ദം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ, 3 പേരെ, 2 പുരോഹിതന്മാരും ഒരു കന്യാസ്ത്രീ, സ്റ്റെഫി എന്ന് പറയുന്ന കന്യാസ്ത്രീയും ജോസ് പിതൃക്ക കൊട്ടൂരാൽ എന്ന് പറയുന്ന 2 പുരോഹിതന്മാരും ഉൾപ്പെടെ 3 പേരെ പ്രതികളാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് അവസാനം വിചാരണ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അന്വേഷിച്ച അനവധി കേസുകൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം പരാജയപ്പെട്ട സംഭവങ്ങളുമാണ് ഉണ്ട്. ഏറ്റവും ആദ്യം കേരളത്തിൽ അന്വേഷിച്ചത് പോളക്കുളം കേസാണ്, പോളക്കുളം നാരായണൻ വധക്കേസാണ്. അത് അവസാനം തെളിവില്ലാതെ സുപ്രീംകോടതി ഇടപെട്ട് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രതികളെ രക്ഷപ്പെടുത്തേണ്ടി വന്നു. മുന്ന കേസ് ഇതേപോലെ CBI അന്വേഷിച്ച കേസാണ്. അതിനുശേഷം ചേകന്നൂർ മൗലവി കേസ്, അതും തെളിവില്ലാതെ നിൽക്കുന്നു. വർഗീസിന്റെ വധക്കേസിനകത്ത് മാത്രം ഒരു പ്രതിയെ ശിക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ അനവധി കേസുകൾ CBI അന്വേഷിച്ചു. ഞാൻ തന്നെ നേരിട്ട് അല്ലെങ്കിൽ അങ്ങനെ രൂപത്തിൽ പറയാം, കിളിരൂർ കവിയൂർ കേസ്, ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയായി ആ കുട്ടി മരിച്ചൊരു സംഭവമാണ് കിളിരൂർ കവിയൂർ കേസ്. 7 പേരാണ് അതിനോടനുബന്ധമായിട്ട് മരിച്ചത്. അത് CBI ഏറ്റെടുത്തു, ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു, CBI കേസ് ഏറ്റെടുത്തു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 18 ആം തീയതി എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. CBIയിലെ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഹരികുമാർ എന്നെ വിളിപ്പിച്ചു, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. പക്ഷേ ഇന്നും
അതിൻ്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം, ഭരണകൂടത്തിലെ ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ്, പോലീസ് ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് 7 വർഷം കഴിഞ്ഞിട്ടും ഈ കേസിൽ അന്വേഷണം ഭാഗികമായി പൂർത്തിയാക്കിയെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ആരോപണങ്ങളുമായി CBI രംഗത്ത് വന്നിരിക്കുന്നു. വിഷാദ രോഗം ബാധിച്ച ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ കൃത്യമായ ചില കാര്യങ്ങൾ CBI അന്വേഷിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഏതൊരു പോലീസുകാരനും, അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ്, ഏതൊരു പോലീസുകാരനും അന്വേഷിക്കേണ്ട വിഷയങ്ങൾ ആ രൂപത്തിൽ, ആ ആംഗിളിൽ കൂടി CBI അന്വേഷിച്ചിരുന്നുവെങ്കിൽ യഥാർത്ഥ ഘാതകരെ ഇപ്പോൾ തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു. രാത്രി 3:15 ഒരു വെള്ള കാർ അവിടെ എത്തിയതായിട്ട് കൃത്യമായ മൊഴികളുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഉസ്താദിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വെള്ളത്തോടൊപ്പം മണൽ കണ്ടതായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മണൽ എങ്ങനെ വന്നു, അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ അദ്ദേഹം താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പല ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളം സെലക്ട് ചെയ്യാതെ 1 കിലോമീറ്ററിൽ അധികം ദൂരമുള്ള പാറപ്പുറത്തേക്ക് വന്ന് ചെരുപ്പും അതോടൊപ്പം തന്നെ വടിയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ കശേരികൾ 6ഉം 7ഉം ക്രാക്ക്ഡാണ്. 6ഉം 7ഉം കശേരികൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ബാഹ്യ ഏജൻസിയുടെ ഇടപെടലില്ലാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എടുത്തു ചാടുന്ന ആളുടെ ക്രാക്ക് അല്ലെങ്കിൽ കശേരികൾ ഒരിക്കലും ക്രാക്കിങ്ങിന് വിധേയമാകുകയില്ല. ഇത് സ്വാഭാവികമാണ്, സാധാരണക്കാർ ഏത് കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാതെ, അതോടൊപ്പം തന്നെ മറ്റ് പല ഘടകങ്ങളും, അതെല്ലാം കോടതിയുടെ നിരീക്ഷണത്തിലും അന്വേഷണത്തിലും ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് പറയുന്നത് യുക്തമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഐ റെഫ്രെയിൻ മൈസെൽഫ് ഫ്രം ടെലിംഗ് ഓൾ ദീസ് തിങ്സ്. അത് പറയുന്നതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് പിൻവാങ്ങുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു, ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ ബാധ്യതയുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിലും അങ്ങ് ഡൽഹിയിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉസ്താദിനെ പോലെ ഒരു ബഹുമാന്യായ ഒരു വ്യക്തി മരിച്ചിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ അതിനെപ്പറ്റി ആ സീരിയസ്നോടുകൂടി, ആ ഗൗരവത്തോടുകൂടി തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണം. ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള മനുഷ്യാവകാശ സമ്മേളനങ്ങൾ ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു മാധ്യമമായിട്ട് ആയിരിക്കാം, പക്ഷേ ഭരണകൂടത്തിന് അതൊരിക്കലും ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജനങ്ങളുടെ പ്രതിഷേധമായിട്ടല്ല ഒരു കുറ്റകൃത്യത്തെപ്പറ്റി അന്വേഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിനുള്ളത്. യാതൊരു പ്രതിഷേധവും കൂടാതെ ഒരു കുറ്റകൃത്യമുണ്ടായാൽ, പ്രത്യേകിച്ചും ഈ ദുരൂഹ സാഹചര്യത്തിൽ ഉസ്താദിനെ പോലെയുള്ള ഒരാൾ മരിച്ച ഒരു സംഭവം ഉണ്ടായാൽ, ഒരു കാരണവശാലും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്നിവിടെ വളരെ കൃത്യമായിട്ട് തന്നെ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു കാലിന് ചെറിയ വേദനയുണ്ടായിരുന്നു, അതിനദ്ദേഹം ചികിത്സിച്ചിരുന്നു, വേണ്ട പരിചരണം കിട്ടുകയും ചെയ്തു, സംതൃപ്തനാണ്, അന്നുവരെയും അദ്ദേഹം യാത്രകൾ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം അനിവാര്യത ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ അവരെയാണ് CBI ചോദ്യം ചെയ്യേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശം തന്നെ അദ്ദേഹവുമായി ഇടപഴകിയിരുന്നവർ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകിയിരുന്നവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഇതിൻ്റെ സത്യാവസ്ഥ
ബോധ്യപ്പെടുത്തണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ രൂപത്തിലുള്ള ഒരു അന്വേഷണവും സി ബി ഐയുടെ ഭാഗത്തുണ്ടായില്ല. മറിച്ച് ആദ്യം ഈ കേസ് അന്വേഷിച്ച ഇവിടുത്തെ ലോക്കൽ പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല എന്നാണ് അന്വേഷണം അറിഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്വാധീനവും സമ്മർദ്ദവും ഈ കേസന്വേഷണത്തിൽ വളരെയധികം പ്രകടമായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സി ബി ഐയുടെ സെക്കൻഡ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെയാണ്, ഈ സന്ദർഭത്തിൽ തന്നെയാണ് സി ബി ഐയുടെ ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹ എന്ന് പറയുന്ന സി ബി ഐയുടെ ഡയറക്ടർ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കപ്പെട്ട ഇത്തരം അന്വേഷണത്തിലുള്ള പോരായ്മകളെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ അടുത്ത ദിവസമാണ് സുപ്രീം കോടതി ഇപ്പോഴത്തെ സി ബി ഐ ഡയറക്ടർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കണം, അലോക് വർമ്മ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സി ബി ഐ ഡയറക്ടർ അലോക് വർമ്മ, അദ്ദേഹത്തിന് പ്രത്യേകമായ നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു. പഴയ രഞ്ജിത് സിൻഹ എന്ന് പറയുന്ന സി ബി ഐ ഡയറക്ടർ ചെയ്തിരിക്കുന്ന മുഴുവൻ അഴിമതികളെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രഞ്ജിത് സിൻഹയുടെ കാലത്താണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും രഞ്ജിത് സിൻഹയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് താല്പര്യമുള്ളവർ, അദ്ദേഹത്തെ ഉസ്താദായിട്ട് അംഗീകരിക്കുന്നവർ, അദ്ദേഹം ഏറ്റവും വലിയ മനത പണ്ഡിതനാണ്, ആ പാണ്ഡിത്യം അംഗീകരിക്കുന്നവർ, ഇതേപോലെയുള്ള ഒരു ഒരു ഉന്നതന്റെ കൊലപാതകത്തിൽ കൊലപാതക ഉത്തരവാദികളായിട്ടുള്ളവർ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, ഏത് ഉന്നതന്മാരായാലും ശരി, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നിലവിലുള്ള ഭരണകൂടത്തിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതേപോലെയുള്ള സമരങ്ങളും, അല്ലെങ്കിൽ ഇത് വലിയൊരു സമരം തന്നെയാണ് ഈ ഇതേപോലെയുള്ള സമരങ്ങളും, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും കോടതിയിൽ അതും അനുവദിച്ചിരിക്കുന്ന അംഗീകരിച്ചിരിക്കുന്നതാണ്. ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. നിങ്ങളുടെ മൗലികാവകാശത്തെ എപ്പോഴെങ്കിലും ക്ഷം പറ്റിയാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അവകാശം, അധികാരം ഏതൊരു വ്യക്തിക്കുമുണ്ട്. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായ പോരാട്ടവും അതോടൊപ്പം തന്നെ ഈ രൂപത്തിലുള്ള നിയമം അനുവദിക്കുന്ന രൂപത്തിലുള്ള സമരമാർഗങ്ങളും സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സഫിയ കേസ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. 14 വയസ്സായ ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്നും ഗോവയിൽ കൊണ്ടുപോയി, വീട്ടിലെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ അടുക്കള ജോലിക്ക് വേണ്ടി കൊണ്ടുപോയ ഭാവത്തിൽ കൊണ്ടുപോവുകയും പലർക്കും ആ കുട്ടിയെ കാഴ്ചവെച്ച് അവസാനം കുട്ടിയെ കൊല്ലുകയും ചെയ്തൊരു സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. അത് അന്വേഷിപ്പിക്കുവാൻ മുൻകൈ എടുത്തത് കേരളത്തിലെ പൗരാവകാശ പ്രവർത്തകരാണ്, മനുഷ്യാവകാശ പ്രവർത്തകരാണ്. പോലീസുകളെല്ലാം കൈയൊഴിഞ്ഞ കേസാണ്, പക്ഷേ കേരളത്തിലെ പൗരാവകാശ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ ഇവിടെയുള്ള ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും അവസാനം അവർ തന്നെ നേരിട്ട് ഗോവയിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ കേസ് വിചാരണ വന്നു, രണ്ടുപേരെ ശിക്ഷിച്ച് ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ആരും പ്രത്യേകിച്ച് വൈരാഗ്യങ്ങളൊന്നുമില്ല, വ്യക്തിവൈരാഗ്യം ആരോടുമില്ല, ഒരു സംഘടനയോടുമില്ല. പക്ഷേ സത്യം പുറത്തു വരണം, ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരണം. അത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ ധർമ്മ സമരത്തിൽ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടന, പി യു സി എൽ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യു എ കോർഡിനേഷൻ കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി,
യു എ കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ജില്ലാ സുപ്രഭാതം ബ്യൂറോക്ക് നൽകുന്ന ക്യാമറ അബ്ദുൽ ഖാദർ അസ്തദി ഉസ്താദ് അവർക്ക് എസ് കെ എസ് എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ താജുദ്ദീൻ അരമി ഉസ്താദ് അവർക്ക് കൈമാറുകയാണ്. സമസ്തയുടെ മുഖമായി പൊതുവാർത്തകളിൽ കേരളത്തിൽ ഇന്ന് ഒന്നാമതെത്തി നന്മയുടെ നേർവിളികളുടെ നേർവഴികളുടെ വാക്കുകളുമായി മലയാളി മനസ്സിന്റെ ഹൃദയം തൊട്ട സുപ്രഭാതം. സുപ്രഭാതം കാസർഗോഡ് ജില്ലാ ബ്യൂറോക്ക് നൽകുന്ന ക്യാമറ യു എ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വകയായി ബഹുമാന്യനായ അബ്ദുൽ ഖാദർ അസദി ഉസ്താദ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരമി ഉസ്താദ് അവർക്ക് കൈമാറുകയാണ്. താജുദ്ദീൻ ദാരമി ഉസ്താദ് അവർ സുപ്രഭാതം ജില്ലാ ബ്യൂറോയുടെ കൺവീനർ ബഹുമാന്യനായ സാലുദ്ദീൻ ഇസാമി ഉസ്താദ് അവർക്ക് ഇപ്പോൾ തന്നെ ക്യാമറ കൈമാറുന്നു. നിയമപോരാട്ടങ്ങളിലൂടെ സമസ്തയുടെ മുഖങ്ങളായി ഹുദവി കുടുംബങ്ങളിൽ നിന്ന് നിയമ പോരാട്ടങ്ങളിലേക്ക് കടന്നുവന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് തയ്യബ് ഹുദവി ഷേഖുന സി എം ഉസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിയമ ഉപദേശങ്ങളുമായി സദസ്സിന് മുമ്പിലെത്തുന്നു. ബഹുമാന്യനായ അഡ്വക്കേറ്റ് തയ്യബ് ഹുദവി ഉസ്താദ് അവരെ സ്നേഹപുരസരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സർവാദരണീയരായ തോക്കാ ഉസ്താദ്, ബഹുമാനപ്പെട്ട യു എം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖാദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഖാദി ഇ കെ മഹ്മൂദ് മുസ്ലിയാർ, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ പി എ പൗരൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി, ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ ഭാരവാഹികൾ, പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി അടക്കമുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വളരെയധികം വേദനാജനകമായ ഒരു സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത്. കേരള സംസ്ഥാനത്ത് മാതൃകാപരമായ രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ഒരു മഹാമനീഷിയായിരുന്ന ചെമ്പരിക്ക ഖാദി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അന്ത്യവിശ്രമം പോലും അഭിമാനകരമായൊരു അവസ്ഥയിൽ അനുവദിക്കാതെ ഈ ലോകത്തിലെ എല്ലാവർക്കും നന്മകളും ഗുണവും വിജയവും മാത്രം ആഗ്രഹിച്ച ഒരു മഹാനായ മനുഷ്യന് രാജകീയമായ ഒരു അന്ത്യയാത്ര പോലും നൽകാൻ അവസരം ഒരുക്കാതെ ഇരുട്ടിൻ്റെ മറവിൽ ചിലർ കൊല ചെയ്യുകയും അതിനിഷ്ഠൂരമായി കൊലപാതകമാണെന്ന് പറയാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം മറുത്തും മുറിച്ചും പറയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ മരിച്ചതറിഞ്ഞ സമയം മുതൽ എല്ലാ കാര്യങ്ങളും
പരസ്യപ്പെടുത്തിക്കൊണ്ടല്ലെങ്കിലും ചെയ്യേണ്ടതായി ചെയ്തിട്ടുണ്ട്, ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഇൻഷാല്ലാ ചെയ്യുകയും ചെയ്യും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവർ തന്നെ സ്വയം അങ്ങ് അന്വേഷണം നിഷ്പക്ഷമായി അന്വേഷിക്കുകയും റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യട്ടെ എന്ന പ്രതീക്ഷയിലായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരും എസ് കെ എസ് എസ് എഫ് അടക്കമുള്ള എസ് വൈ എസ് മറ്റു സംഘടനകളുടെയൊക്കെ ഭാരവാഹികളും പ്രവർത്തകരും. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ചിലർ ഉറക്കം നടിക്കുകയാണ്, ഇവിടെ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഭ്രാന്ത് വന്നാൽ അതിൻ്റെ പരിഹാരമെന്നോണാണ് നാം ചങ്ങലയിൽ തളച്ചിടാറുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചങ്ങലക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഒരു കാര്യം അറുത്തും മുറിച്ചും പറയാം, ഈ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട കാലി ചെമ്പരിക്കാ കാലി ഉസ്താദിനെ കൊലപാതകം നടത്തിയവരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുന്നതുവരെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പ്രവർത്തകരും ഈ സമരപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നൊരു പ്രഖ്യാപനമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. അതിനധികം തെളിവ് വേണ്ട. CBI പുറത്തിറക്കിയിട്ട് ഈ ഒരൊറ്റ റിപ്പോർട്ട് മതി. ഈ റിപ്പോർട്ട് ഓരോ പേജ് മറിക്കുമ്പോഴും അതൊരു കൊലപാതകമാണ് തെളിയിക്കാവുന്ന നിരവധി തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. CBI പാലിക്കേണ്ട നിരവധി പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് PA പോരൻ സാർ പറഞ്ഞ പോലെ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നിലവിൽ വന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. അത് സുപ്രീം കോടതി നിർണയിച്ചു നൽകിയതാണ്. ഈ CBI എന്ന് പറയുന്നത് നാം സാധാരണക്കാരൊക്കെ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒഴികെയുള്ള ഒരു സ്പെഷ്യൽ ബോഡിയാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. CBI ആക്ടിന്റെ സെക്ഷൻ 2(3) പ്രകാരം ഒരു സ്ഥലത്തെ ഒരു പ്രശ്നം CBI പരിശോധിക്കുകയാണെങ്കിൽ ആ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന SI യും CA യും അതിന്റെ മുകളിലുള്ള ഓഫീസർമാരെല്ലാവരും CBI യുടെ ഡീംഡ് ഓഫീസർമാരാണ്. ചിലതൊക്കെ തുറന്ന് പറയേണ്ടി വരും, ചിലതൊക്കെ പരസ്യമായി ഭീഷണി സഹിച്ചും മറ്റു ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടും തുറന്ന് പറഞ്ഞു നിലനിന്നെങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലുക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തിയുള്ള ഒരു അവസ്ഥ ഒരുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. CBI റിപ്പോർട്ടിന്റെ 6-ാമത്തെ പേജ് മാത്രം പരിശോധിച്ചാൽ ചെമ്പരിക്ക കാലി മഹാനവറുകളെ കൊന്നത് കരയിൽ കമിഴ്ത്തി കിടത്തി മുട്ടുകാലുകൊണ്ട് പുറത്തമർത്തിപ്പിടിച്ച് കൈകൊണ്ട് മുഖത്ത് ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും അതോടൊപ്പം അടിച്ചു വരുന്ന തിരമാലകളുടെ അവസാനത്തെ നുര പതിഞ്ഞു വരുന്ന സ്ഥലത്ത് വെച്ച് ശ്വാസം കിട്ടാത്ത രീതിയിൽ നിഷ്ഠൂരമായ കൊല നടത്തിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട കാദി ചെമ്പരിക്ക ഉസ്താദിനെ കടലിൽ തള്ളിയിട്ടുള്ളത്. അതിലാർക്കും യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ടെന്നാൽ ചെമ്പരിക്ക ഉസ്താദിന്റെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യക്ഷമായി പറയുന്നത് 4 മുറിവുകൾ. ഒന്ന്, മൂക്കിന്റെ മുകളിൽ വലത് കണ്ണിന്റെ ഭാഗത്തായിട്ടുള്ള ഒരു ചെറിയ മുറി ഉൾഭാഗത്ത്. 2, ഇടത് കണ്ണിന് താഴെ, അതും നിങ്ങൾ ഇടക്കിങ്ങനെ മുന്നോട്ട് പോകും, ഇടത് കണ്ണിന് താഴെ
കുഴിയുള്ള ഭാഗത്ത്. മൂന്ന്, വലത് കാലിന്റെ കണങ്കാലിൽ ഉൾഭാഗത്തായിട്ട്. നാലാമത്തത് പറയുന്നത് നട്ടെല്ലിന്റെ C6 C7 എന്ന് വിളിക്കുന്ന, മെഡിക്കൽ വിഭാഗം വിളിക്കുന്ന രണ്ട് കശേരുക്കൾ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാധാന്യത്തോടെ പറയാത്തൊരു മുറി കൂടിയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. 17 സെന്റിമീറ്റർ നീളത്തിൽ വയറു ഭാഗത്തൊരു മുറി. അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് വളരെ വ്യക്തമായി മെഡിക്കൽ വിഭാഗം പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന റിപ്പോർട്ടാണത്. ഈ റിപ്പോർട്ടിന്റെ ആറാമത്തെ പേജിൽ പറയുന്നു, ആറേ മുപ്പതിനാണ് ബോഡി കടലിൽ കണ്ടെത്തിയത്. ആറേ മുപ്പതിന് ബോഡി കടലിൽ കണ്ടെത്തുകയും അതിനെ തുടർന്ന് പോലീസ് ഓഫീസറെ മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി വിവരമറിയിക്കുകയും ചെയ്യുകയാണ്. ചെമ്പരിക്ക കാദി ഉസ്താദിന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ മുഴുവനായും ഈ തിരമാലകൾ വന്ന് കരയിലടിച്ചതിന് ശേഷം തിരമാല തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന സ്ഥലത്തുള്ള പ്രത്യേക നുര മുഴുവനായിട്ടും ബോഡിയിൽ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കാണിക്കുന്നു. അതുപോലെ ശ്വാസനാളത്തിലടക്കം ഒരാൾ മുങ്ങി മരിക്കുകയാണെങ്കിൽ, ഞാനിപ്പോ നേരെ ആ സൈറ്റിൽ പോയി അവിടെയൊക്കെ കയറി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് പോലും അവിടേക്ക് കയറാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് സാധിച്ചത്. ചെമ്പരിക്ക കാലി ഉസ്താദിനെ കൊല ചെയ്തത് ഏകദേശം 3 മണി സമയത്തിന് ശേഷമാണ്. എന്തുകൊണ്ടെന്നാൽ 8:30 ചെമ്പരിക്ക കാലി ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നതായി കണ്ടു എന്ന് ഡ്രൈവർ സാക്ഷ്യപ്പെടുത്തുന്നു. 8:30 ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ, പ്രായമുള്ള വ്യക്തികളാകുമ്പോൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ സമയം കാണേണ്ട, ഒരു 9 മണി കണക്കിലെടുക്കാം. ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ അകത്ത് ഭക്ഷണം ദഹിക്കപ്പെടാതെ കിടക്കുന്ന സമയം 4 മുതൽ 6 മണിക്കൂർ വരെയാണ്. ആന്തരിക അവയവങ്ങൾ വളരെ പെർഫെക്റ്റായ ഒരു മനുഷ്യന് 4 മണിക്കൂർ ശേഷം ഭക്ഷണങ്ങൾ ദഹന പ്രക്രിയയ്ക്ക് ശേഷം കുടലിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടാകും. അത് വളരെ ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള യുവാക്കൾക്കൊക്കെയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പ്രായം ചെന്ന് ആന്തരിക അവയവങ്ങൾ വളരെ ശോഷിച്ച ഒരു വ്യക്തിക്ക്, 70-ലധികം 70-ഉം 76-ഉം വയസ്സെന്നൊക്കെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കാലിക്ക്, ചെമ്പരിക്ക കാലിക്ക്
ആറ് മണിക്കൂറും അതിലധികം തീർച്ചയായിട്ടും മെഡിക്കൽ രംഗത്ത് പഠിക്കുന്നവരുടെ നിർദ്ദേശപ്രകാരം അനിവാര്യമാണ്. 8:30 മണിക്ക് ഭക്ഷണം കഴിച്ച ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ വയറിൽ ഭക്ഷണമുണ്ടായിരുന്നില്ല. 10, 11, 12, 1, 2, 3 ആറ് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായും കുടലിലേക്ക് ഇത് മാറണമെങ്കിൽ വീണ്ടും 2 മണിക്കൂർ സമയം ഇതിന് വേണം. നമ്മൾ ആ സമയം ഒന്ന് മാറ്റിവെക്കുക. എങ്കിൽ തന്നെ ഏകദേശം 4 മണിയോ അടുത്ത സമയത്ത്, 3 മണി സമയത്തിന് ശേഷം ആണ് കൃത്യമായി കൊലപാതകം നടന്നിട്ടുള്ളത്. 3 മണിക്ക് ശേഷം ചെമ്പരിക്ക ഉസ്താദിനെ പരിചയമുള്ള ഒരാൾ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നു. ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഇറക്കി നേരെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ള ഗുണ്ടകൾക്ക് കൈമാറുന്നു. അവർ കൊന്നതിന് ശേഷം ചെമ്പരിക്ക ഉസ്താദിനെ കടലിൽ ഉപേക്ഷിക്കുന്നു. പക്ഷേ വളരെ ആരോഗ്യരംഗത്ത് പഠനം നടത്തിയൊരു ടീമാണ് കൊല നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യന്റെ തല അവന് സ്വമേധ്യാ ഉയർപ്പിടിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവനെ പ്രാപ്തനാക്കുന്ന 2 എല്ലുകളാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനാ എല്ലുകൾ പൊട്ടിച്ച് വെള്ളത്തിലിട്ടാൽ അവന്റെ തല ആ വെള്ളത്തിൽ താഴ്ന്നു കിടക്കും, ബോഡി പൊങ്ങിയും കിടക്കും. ഇനി അഥവാ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് മരിച്ചോളും. 6:30 ബോഡി കണ്ട് മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ മറ്റൊരു വ്യക്തി ബോഡി കണ്ട് പോലീസിനെ അറിയിക്കുന്നു. ഞാനിപ്പോ സൈറ്റിൽ അന്വേഷിച്ചപ്പോ അതിനും ഒരുപാട് സമയം മുമ്പ് ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെയെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരാളുടെ ശവശരീരം ഒരു കാരണവശാലും ഈ സമയത്തിനുള്ളിൽ വെള്ളത്തിന് മുകളിലേക്ക് പൊന്തില്ല, അതിൽ യാതൊരു സംശയവുമില്ല. മെഡിക്കൽ വിഭാഗം അത് സ്ഥിരീകരിച്ചതാണ്. വളരെ വ്യക്തമായി കൊല നടത്തിയതിന് ശേഷം ചെമ്പരിക്ക കാലി ഉസ്താദിനെ കടലിലേക്ക് എറിഞ്ഞതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിന് ആര് സമ്മതിച്ചില്ലെങ്കിലും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ CBI പറയാണ് ചെമ്പരിക്ക ഉസ്താദിന്റെ ജുബ്ബന്റെ ഉള്ളിൽ ഏറെ നിറഞ്ഞു പൊന്തി വന്നു. നമ്മളാ വലുതാലും ജുബ്ബുണ്ടല്ലോ ഉസ്താമാരിടനെ, ആ ജുബ്ബന്റെ ഉള്ളിൽ ഏറെ നിറഞ്ഞിട്ട് കടന്ന് പൊന്തി മേലക്ക്. സാധാരണ ശവങ്ങൾ പൊന്തുന്നതിനേക്കാളും വേഗത്തിൽ ഏറെ പോകാൻ എത്ര വൈകിണ്ട് ജുബ്ബക്കൊക്കെ. അതവിടെ നിൽക്കട്ടെ. ഇതിൽ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. ഈ കൊലപാതകത്തിന്റെ ഒരു അടയാളമാണ് ഈ പൂട്ട്. പൂട്ട് എല്ലാരും എന്ത് പറഞ്ഞാലും അടുത്ത് പൂട്ടുമൊക്കെ വർത്തമാനം പറയാം. ചെമ്പരിക്ക കാലി ഉസ്താദിന്റെ മായി ബന്ധപ്പെട്ട് ആരോട് ചോദിച്ചാലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് പൂട്ട്. ഞാൻ ചെമ്പരിക്ക ഉസ്താദ് ഇന്നലെ രാത്രി കണ്ടു, ഇന്നലെ ഞാൻ വൈകുന്നേരം പൂട്ട് വാങ്ങിക്കൊടുത്തു, ഇന്നലെ രാത്രി കണ്ടു, രാവിലെ എണീച്ചപ്പോ പൂട്ടി ഉറപ്പിരുത്തി അവിടെ ഉണ്ടെന്ന് പോയി സ്ഥിരീകരിച്ചു, തിരിച്ചു വന്ന് പൂട്ടുണ്ടെന്ന് ഉറപ്പിരുത്തി. അടുത്ത ആട് വെച്ചപ്പോ ഞാൻ വീട്ടിൽ നിന്ന് മരിച്ചറിഞ്ഞു, കടപ്പുറത്ത് പോയി തിരിച്ചു വന്ന് പൂട്ടുണ്ടെന്ന് ഉറപ്പിരുത്തി. മൂന്നാമത്തെ ആളോട് വെച്ചപ്പോ ഞാൻ കടലിൽ പോയി ബോഡി കണ്ടു, തിരിച്ചു വന്ന് പൂട്ടിന് കാവൽ നിന്നു. നാലാമത്തെ ആളോട് വെച്ചപ്പോ അവനും പറയാൻ തന്നെ ഞാൻ പോയി പൂട്ടിന് കാവൽ നിന്നു. എന്നാ അത് പോലീസ് ഉദ്യോഗസ്ഥനോ? പോലീസ് ഉദ്യോഗസ്ഥ അറിഞ്ഞു, സൈറ്റിൽ വന്നു, ബോഡി കരക്കെടുത്ത് വെച്ചു, നേരെ വന്ന് പൂട്ടുമുക്ക് വന്നു. ഈ പൂട്ട് ഇതിലൊരു ഐക്കണ. ചെമ്പരിക്ക ഉസ്താദിനെ കൊല്ലുന്നതിന്റെ ഗൂഢാലോചന നടത്തിയവരുടെ ഒന്നാമത്തെ പ്ലാനാണ് പൂട്ട്. അതിൽ യാതൊരു സംശയാർക്കും വേണ്ട. ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ, ഞാനതിലേക്ക് വരാം.
7:30 പോലീസ് എത്തി, 10 മണിക്ക് FIR ഇട്ടു, ബോർഡ് കരക്കെടുത്ത് വെച്ചിട്ട് DYSP അഷ്റഫ് സിഐയും നേരെ വന്നത് പൂട്ടുമുക്ക. ചെമ്പരിക്ക ഉസ്താദിന്റെ ചെരുപ്പും വടിയും ടോർച്ചുണ്ട് അവിടെ. നട്ടുച്ചക്ക് കണ്ണട വെക്കാത്ത മനുഷ്യനാണ്, നട്ടപ്പാതിരക്ക് ഏ കണ്ണട വെക്കാതെ 1.5 കിലോമീറ്റർ നടന്നു പോയി എന്ന് പറയുന്നത്. നേരെ വന്നു, റൂം കയറി, ഡയറി തുറന്നു, കിട്ടിപ്പോയി. ഈ ബുർദന്റെ ബൈത്താർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് എനിക്കൊരു സംശയമുണ്ട് പോലീസുകാർക്ക്. മാത്രമല്ല, CI വന്നിട്ട് കേരളത്തിലും കർണാടകയിലും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ട് CI അഷ്റഫ് വന്നിട്ട് ആദ്യം സെർച്ച് ചെയ്തിട്ടുണ്ടാകുന്നല്ലോ, ആദ്യം സെർച്ച് ചെയ്തത് ബാസ്ക്കറ്റിൽ പൂട്ടിന്റെ കവറില്ലേന്ന. ബാസ്ക്കറ്റിൽ പൂട്ടിന്റെ കവറില്ലേന്ന് ആത്മഹത്യ 1-ാമത്തെ കാരണം പറഞ്ഞത് പൂട്ട് വാങ്ങിയതാ, തലേന്ന് പൂട്ട് വാങ്ങിയത്. ആ ചെരുപ്പും ഫിംഗർ പ്രിന്റ് എടുത്തില്ല. ഇവരുണ്ടല്ലോ 82 നായ്ക്കളെ വളർത്തുന്നുണ്ട് കേരള പോലീസ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പേൽ ബാക്കിയാണ്. ഒരു നായിനെ അറിഞ്ഞോ അറിയാതെ കൂടി പായിപ്പിച്ചാൽ അവർക്ക് പറ്റിയില്ല. ചെരുപ്പിന് അല്ലെങ്കിൽ വടി ടോർച്ചുമൊന്നും ഫിംഗർ പ്രിന്റ് ഇല്ല, പൂട്ടിനാണ് കൊടുക്കുന്നവര്. ഇവിടത്തെ പ്രാദേശിക പോലീസ് സംഘത്തിൽ ഒത്തുകളിച്ചിട്ടുണ്ട്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 മണിക്ക് ഒരു വണ്ടി വന്നു എന്നും ഞാൻ ആ വീട് സന്ദർശിച്ചു. പോ ഇവിടെ നിന്നാൽ ഏകദേശം ഈ ഹാളിന്റെ ആ മതിലിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അത്ര ദൂരത്താണ് വീടുള്ളത്. വളരെ വ്യക്തമായി ഒരു വണ്ടിയുടെ ലൈറ്റ് അടിച്ചാൽ ജനലിനുള്ളിലൂടെ വീടിനകത്തേക്ക് വെളിച്ചം പോകാവുന്ന തരത്തിലുള്ള ദൂരമേ ഉള്ളൂ. വെളിച്ചം കണ്ട ആ മനുഷ്യൻ ഉണർന്നു എന്നും വണ്ടി കണ്ടു എന്നും ലോക്കൽ പോലീസിനോട് പറഞ്ഞപ്പോ പോലീസ് പറഞ്ഞു അത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ആരാന്ന് മനസ്സിലായില്ല. CBIന് പറഞ്ഞ മറുപടി എന്താ അറിയുക, അത് ലോക്കൽ പോലീസിന്റെ പട്രോൾ ആയിരിക്കും. അത് ഇവര് പറയണ്ട, ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവര് പറയാൻ ഞങ്ങൾ അന്വേഷിച്ചു കിട്ടിയില്ല. CBI പറയാണ് അന്ന് സ്റ്റേഷൻ ഡയറിയിൽ ലോക്കൽ പോലീസ് കറങ്ങിയതായി കാണുന്നുണ്ട്, ഒരു പക്ഷേ 1 കിലോമീറ്റർ അപ്പുറത്തൂടെ പോകുമ്പോ വെളിച്ചമടിച്ചിട്ടുണ്ടാകാം. സ്ത്രീ പറഞ്ഞു ആർത്തു വിളിക്കുന്ന പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുന്ന ശബ്ദം കേട്ടു എന്ന് രേഖപ്പെടുത്തിയില്ല പോലീസ് അത് രേഖപ്പെടുത്തിയില്ല. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി ഉസ്താദിനെ നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോ കാസർകോട്ടെ മുഴുവൻ ജനങ്ങളും കണ്ടില കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ കടപ്പുറത്തൊട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോ സഹായത്തിന് വേണ്ടി ആർത്തു വിളിച്ചത് കേട്ട ഒരു സ്ത്രീക്ക് പോലും നീതി കൊടുത്തില്ല. അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. തസ്ലീം എന്ന് പറയുന്ന വ്യക്തി വരെ, എനിക്ക് ആളറിയില്ല, എനിക്ക് റിപ്പോർട്ടുള്ള അറിയുള്ളൂ, തസ്ലീം എന്ന വ്യക്തി വരെയാണ് ഇന്നോട് ദാവൂദും ഷംസുദ്ദീനും ഉബൈദുള്ളയും പൂട്ടിന് കാവലിക്കാൻ പറഞ്ഞു. ഇനി പൂട്ടി തലേന്ന് വാങ്ങിയത് സ്ഥിരപ്പെടുത്തിയാലേ തയ്യാറെടുപ്പ് സ്ഥിരപ്പെടുത്താൻ പറ്റുള്ളൂ ആത്മഹത്യക്കുള്ള. ഞാനിന്ന് ആ പെര പോയി കണ്ടു പറച്ചോനെ. ആ പൂട്ടും ചെമ്പരിക്ക കാലിന്റെ റൂമിൽ യാതൊരു ബന്ധമില്ല. ചെമ്പരിക്ക കാലിന്റെ വാതില് വലിയ വീതിയുള്ള വാതിലാണ്, അതിന് ഉള്ളിലേക്ക് ഇട്ടിട്ട് പൂട്ടുന്ന ഇതാണ്. അത് കഴിഞ്ഞ് വേറെ റൂമിൽ വന്ന് അവിടുന്ന് ഒരു നടു ഇതിൽ വന്നു, അവിടുന്ന് പുറത്തിറങ്ങുന്ന പൂട്ടാണ്, അതാണ് ഇവർ കാവലിക്കുന്നത്. ചെമ്പരിക്ക കാലിന് മരിച്ചിട്ട് കുടുംബത്തിന് സ്ത്രീകളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ പോയി കാവലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർ വെള്ളെത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർ പോയി കാവലിക്കുന്നത് ഈ 2 രൂപയുടെ പൂട്ടിനാ. മാത്രമല്ല, എനിക്ക് ഡ്രൈവറുടെ മൊഴിയിൽ ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വല്ല കുറിപ്പും തരാനല്ലല്ലോ, അതൊന്നും നമ്മൾ സ്വീകരിക്കില്ല. ഡ്രൈവർ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഈ റൂമിലാണ്, അതിന്റെ അപ്പുറത്ത് നിങ്ങൾ ഇരിക്കുന്ന ഇത്ര വീതിയുള്ള ഒരു 3.5 മീറ്ററോളം വീതിയുള്ള ഒരു റൂമുണ്ട്.
അതിന്റെ അപ്പുറത്തെ റൂമിൽ ഇടത്തോട്ട് അല്പം മാറിയിട്ട് ആ ചെമ്പരിക്ക കാദി ഉസ്താദ് ഭക്ഷണം കഴിക്കാം. ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ ഇവിടെ വരാറുള്ളൂ, അവന്റെ റൂം പുറത്താണ്. ഇവൻ പറയുന്നു 8:30 ചെമ്പരിക്ക കാദി ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? വീടിന്റെ അകത്ത് കയറാതെ എങ്ങനെ കണ്ടു? അത് കാണണമെങ്കിൽ എവിടെ കയറണോ അവിടെയാണ് തലയട കണ്ടെത്തിയത്. ഒരു തലയടന്റെ കഥ പറയുന്നില്ലേ, നിങ്ങൾ വായിച്ചോണോ അറിയില്ല. ഞാൻ അവരോട് തർക്കിക്കാറില്ല, ഞാൻ കോടതി, ഇത് കോടതി പറയേണ്ട വിഷയമാണ്, നമ്മൾ കോടതി പറയും ചെയ്യും. നമ്മൾ 7 കൊല്ലമായിട്ട് ഇത് പല വിധത്തിലും പലയിടത്തും, പക്ഷെ ഉറക്കം നടക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിഷാദ് ഇനിയും കോടതി തന്നെ പോകാൻ തീരുമാനം. എന്നാലും ജനങ്ങളുടെ ആശങ്ക മാറ്റണമല്ലോ. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാദി ഉസ്താദ് നമ്മളൊക്കെ അത്ര സ്നേഹിച്ച മനുഷ്യർ, മതപണ്ഡിത രംഗത്ത് പ്രവർത്തിക്കുന്നവർ അത്ര സ്നേഹിച്ച മനുഷ്യർ. വ്യക്തിപരമായി ഞാൻ പറയാം, ഞാൻ തിരിച്ചൊരു കാര്യം പറഞ്ഞതാം, നിങ്ങൾ കാസർകോട്ടുകാരോട് എനിക്കൊരു പരാതി എന്താ വെച്ചാൽ, നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നിട്ട് ചെമ്പരിക്ക കാദി ഉസ്താദ് ജീവിച്ചിരിക്കുന്നെങ്കിൽ അദ്ദേഹം പുലിയായിട്ട് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയിട്ടാവും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ബഹുമാന്യനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമസ്തയുടെ ധീരശബ്ദം ഈ സമരത്തിന് നമുക്ക് ആവേശവും ഊർജവും നൽകിയ സമസ്തയുടെ അമരക്കാരൻ ബഹുമാന്യനായ ഷെയ്ഖുന ജിഫി തങ്ങൾ ഉസ്താദ് അവർകൾ ഈ പരിപാടിയുടെ പ്രൗഢമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിഷേധ്യനായ അധ്യക്ഷൻ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ ഖാളിയുമായ ഷെയ്ഖുന താക്ക, ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരെ വളരെ ആദരപൂർവം ജില്ലാ SKSSFന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു ഈ പ്രസ്ഥാനത്തിനേക്ക് ദീർഘകാലം നേതൃത്വം നൽകാൻ ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആദരപൂർവം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരെ സ്വാഗതം ചെയ്യുകയാണ്. വർത്തമാനകാലത്ത് സമസ്തയുടെ ശബ്ദവും ഉറച്ച നിലപാടിൽ നെറികേടിനും നെരിപ്പോടി നിറക്കുന്ന തിന്മകൾക്കും നേരെ ഇടിനാദമായി ഇക്കഹും തസവ്വുഫും ഉള്ളു നിറച്ച പണ്ഡിത തേജസ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഖാളി CM ഉസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രമേയം നീതി നിഷേധത്തിനെതിരെയുള്ള മനുഷ്യാവകാശ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഷെയ്ഖുനയെ സ്നേഹപുരസ്വരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرا وضرع. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم.
الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا صدق الله صدق الله مولانا العلي العظيم ഏറ്റവും ബഹുമാനാദരവുള്ള ഈ മഹത്താവുന്നത സദസ്സിൽ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ യു എം അബ്ദുറഹ്മാൻ സിദ്ദിഖ് താക്ക അഹമ്മദ് സിദ്ദിഖ് പയ്യക്ക് അബ്ദുൽ ഖാദർ സിദ്ദിഖ് ബഹുമാനപ്പെട്ട നീശനം കാവി മുഹമ്മദ് മുസ്ലിയാർ സുഹൃത്ത് അബ്ദുള്ള ഫൈലി മറ്റ് തുടങ്ങി വേദിരൂപിഷ്ടരായ മഹത്തുക്കളായ സമസ്ത കേരള ജമീയത്തുലുൽമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ ഈ മഹത്താവുന്ന സദസ്സിൻ്റെ അധ്യക്ഷൻ ഈ വേദിയിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും പ്രവർത്തകർ നേതാക്കന്മാരും ബഹുമാനമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഗൗരവപൂർവം നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു സമ്മേളനത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട സി എം അബ്ദുള്ള മുസ്ലിയാരെ സംബന്ധിച്ച് നമുക്കറിയാം, നവർവാഹു മർത്തബ, അവർ വളരെ വിശുദ്ധനും സമസ്ത കേരള ജമീയത്തുലുൽമയുടെ ഉന്നതമായ നേതാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായിരുന്നു. ഇൽമിൻ്റെ എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ടവർക്ക് ആഴത്തിലുള്ളതായ അറിവും ഓരോ വിഷയത്തെ സംബന്ധിച്ചും വേണ്ടതുപോലെ പഠിച്ച് പറയാൻ കൽപ്പുള്ളതുമായ വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സി എം അബ്ദുള്ള മുസ്ലിയാർ. സമസ്ത കേരള ജമീയത്തുലുൽമയോട് ബന്ധപ്പെട്ട അതിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഒരാൾ നിയോഗിക്കപ്പെടുമ്പോൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിവിടെ സ്ഥാപിക്കുകയും ആ ഔലിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുലുൽമ. അപ്പോൾ ഏകദേശം ഒരു വിശുദ്ധന്മാരാവുന്ന ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാറ്. അതുതന്നെയാണ് സി എം അബ്ദുള്ള മുസ്ലിയാർ നബറുള്ളാഹു മർക്കദ ബഹുമാനപ്പെട്ടവർ. അവർ നിങ്ങളുടെ കൂടത്തിൽ ജീവിച്ചു, നിങ്ങൾക്കൊക്കെ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഏറ്റവും വലിയ മഹാനാണ്. അവരെ ജീവിതം വളരെ ശുദ്ധമായ ഒരു ജീവിതമായിരുന്നു. പൂർണ്ണമായും അവർ സമസ്ത കേരള ജമീയത്തുലുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കാൻ അവർ പ്രഗത്ഭരായിരുന്നു. അവർ പ്രത്യേകിച്ച് നിങ്ങളെ ഈ കാസർഗോഡ് ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇന്നിവിടെ നേതൃത്വം നൽകുന്ന ഉസ്താദന്മാരോട് കൂടി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട യു എം അബ്ദുറഹ്മാൻ സുരിയാരോട് കൂടി പ്രവർത്തിച്ചു കൊണ്ടിട്ട് മലബാർ എന്ന് പറയുന്ന ഇവിടെ ഈ കാസർഗോഡിൻ്റെ അഭിമാനമായ ഈ സ്ഥാപനം അത് വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവരെ സംബന്ധിച്ച് നമുക്കറിയാം, അവരെ പറ്റി പറയപ്പെടുന്ന അവരുടെ ആ മരണം അത് ഒരു കൊലപാതകമായിരുന്നു എന്നാണ് നമ്മളൊക്കെ വിശ്വാസം. അല്ലാതെ അതൊരു സ്വാഭാവിക മരണമല്ല, ഒരു ആത്മഹത്യയല്ല. കാരണം
ഒരു ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരു സ്വഭാവ ഒരു അവസ്ഥയിലല്ല അവരുണ്ടായിരുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്, വലിയ വങ്കൂറ്റങ്ങളിൽപ്പെട്ടതായ ഒരു കുറ്റമാണ്. അത്ര വലിയൊരു വങ്കൂറ്റത്തിന് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലനെ വളരെയധികം പേടിച്ച് ജീവിച്ച ആ മഹാൻ, അവരിൽ നിന്നിട്ട് അതുണ്ടാവാൻ സാധ്യതയില്ല, ഒരു നിലക്കും സാധ്യതയില്ല എന്ന് മാത്രമല്ല അങ്ങനത്തേതായ ഒരു സാഹചര്യവും മൂപ്പരിക്കില്ല. എനിക്കറിയാം അവർ ഈ മരണത്തിൻ്റെ കുറച്ച് മുമ്പുള്ള ദിവസം അവർ ആദ്യമായിട്ട് കാവിയായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇവിടെ ഹിയൂര. ഹിയൂര എന്നത് ആദ്യം മൂപ്പർ കാവിയായല്ലോ, ചെമ്പരിക്കല്ല അവിടെ. ആ അവിടെ അവിടെ അവരെ അവിടെയാണ് എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സ്ഥലം, ആ സ്ഥലത്ത് അവർ കാവിയായ ആ സ്ഥലത്ത് അവർക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അവർക്കൊരു പിന്നെ ഒരു ആദരവ്, സ്വീകരണമല്ല അവർക്ക് ഒരു ആദരവ്. അപ്പൊ ആ ആദരവിന് അവർക്ക് ആദരവ് നൽകപ്പെടേണ്ടത് ആരാന്ന് മൂപ്പരോട് ചോദിച്ചപ്പോൾ പല തങ്ങന്മാരെയും പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു, എനിക്ക് അവരൊന്നും തരണ്ടായി, ആരും ഞാൻ അഭിപ്രായപ്പെടുന്ന ഒരു തങ്ങളുണ്ട്, അവരെ കൈയോണ്ട് എനിക്കത് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ എൻ്റെ പേരാണ് അവർ നിർദ്ദേശിച്ചത്. എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഞാനന്ന് ഒരു എൻ്റെ ആർട്ടിനോട് ബന്ധപ്പെട്ടതായ ഒരു രോഗം കാരണം ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ അന്ന് ഒരു 10-15 ദിവസങ്ങളോളം അവിടെ വിശ്രമിക്കണം. അപ്പം ഇന്നെ അവർ തന്നെ പ്രത്യേകമായി ഈ സിയം ഉസ്താദ് വിളിച്ച് എന്നെ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ കൈയോണ്ട് എനിക്കത് വാങ്ങണം. അന്ന് മൂപ്പർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ സമയമാണ്, ഒരു രോഗം ഉണ്ടായിട്ട് മംഗലാപുരത്തു നിന്നൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു വിശ്രമത്തിൻ്റെ ഒരു കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞിട്ടണോന്നറിയില്ല, കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനതിന് ഇവിടുന്ന് അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, ഞാനിവിടെ ഒരു പ്രകൃതി ചികിത്സാലയത്തിലാണുള്ളത്, അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു തങ്ങന്മാരോട് വാങ്ങിക്കോളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ്മാരോട് വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് മൂപ്പർ എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അതൊന്നും പറ്റൂല, നിങ്ങൾ തന്നെ വന്ന് തരണം എന്ന്. അങ്ങനെ ഞാൻ ആ പ്രകൃതി ചികിത്സാലയത്തിലുള്ള ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊരു ദിവസങ്ങൾ ലീവ് തരണം, രാവിലെ ഞാൻ പോയിട്ട് ഞാൻ രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് തിരിച്ചെത്താം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളങ്ങനെ പോവുകയാണെങ്കിൽ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ഇവിടെ ഈ ആവശ്യത്തിന് മാത്രം ഇവിടെ വന്നു, ഞാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്ന് മൂപ്പര ആ സ്വീകരണ ചടങ്ങിൽ അല്ലെങ്കിൽ ആ ആദരവിക്കപ്പെടുന്ന ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി ഞാനും മൂപ്പരും ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പൊതുവെ ഒരു സ്പീഡിൽ നടക്കുന്ന ഒരാളാണ്, അപ്പം ഞാനിങ്ങനെ നടന്നപ്പോൾ മൂപ്പരിൻ്റെ ഒപ്പം എത്തുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ പിന്നെ അസുഖമൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതുകൊണ്ടല്ല ഞാൻ സ്പീഡിൽ നടന്നുകൊണ്ടാണ് ഈ കറൻ്റെ കൂടെ എത്താത്തതെന്ന് മനസ്സിലാക്കി ഞാൻ ഒന്ന് സ്പീഡ് കുറച്ചു നടന്നു. അപ്പോൾ ഈ കുട്ടികൾ ദഫൊക്കെ മുട്ടിക്കൊണ്ട് മുന്നിലാണ്, അപ്പം ഞാൻ ഈ ദഫ് മുട്ടിക്കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു സ്വാഭാവികമായിട്ടൊരു കുറ, കാരണം നമ്മളിപ്പോൾ അങ്ങനെയൊന്നും കൊണ്ടാവില്ല. അപ്പം അതിൻ്റെ മുമ്പ് കടന്നു പോവുക, മൂപ്പര മുട്ടിക്കൊണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്ക് ഞാൻ ആ ദഫ് കമ്പിൻ്റെ മുന്നിൽ ചാടാനുള്ള നടത്തിയിരുന്നു. അങ്ങനെ ഞാൻ മുന്നിൽ ചാടി ഞാനങ്ങനെ സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തി. മൂപ്പരെ ഇവർ ദഫൊക്കെ മുട്ടി ഇങ്ങനെ കൊണ്ടു. അപ്പോൾ മൂപ്പർക്ക് ഞാൻ നടക്കുന്നത് പോലെ നടക്കാൻ മൂപ്പർക്ക് കഴിയില്ല, അത് കഴിയില്ല എന്ന് എനിക്ക് ഏതായാലും അറിയാം, കാരണം എൻ്റെ വാപ്പാൻ്റെ വയസ്സുണ്ട്, മൂപ്പർക്ക് ആ നിലക്കുള്ള വ്യത്യാസം ഞാനും മൂപ്പരും തമ്മിലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഒരു മദ്രസിൻ്റെ തിണ്ണയിലാണ് ഈ പരിപാടി ഉള്ളത്. അവിടെ ഇങ്ങനെ കാലെടുത്ത് വെച്ച് ഇങ്ങനെ കയറാനുള്ളൂ, ഒന്നോ ഒരു സ്റ്റെപ്പറ്റേ ഉള്ളൂ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അവിടെ എത്തിയപ്പോൾ മൂപ്പർക്ക് അങ്ങോട്ട് കയറാൻ വയ്യ. ഞാൻ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആത്മഹത്യ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പറയണത്. അവിടേക്ക് മൂപ്പർക്ക് കയറാൻ വേണ്ടി, അപ്പം അങ്ങനെ അവരെ പിടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ ഒരു അറ്റത്താണ് സ്റ്റേജ് ഉള്ളത്. മൂപ്പരെ ഈ കയറ്റിയ സ്ഥലത്ത് തന്നെ മൂപ്പര് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് കയറിയപ്പോൾ അവിടുന്ന് പിന്നെ മൂപ്പർക്ക് അങ്ങോട്ട് നടക്കാൻ വയ്യ, അപ്പം അവിടെ കുറച്ച് നേരം ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് അവിടെ ഇരുന്നു. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നതിൻ്റെ ശേഷമാണ് പിന്നെ ആ അവിടേക്ക് വന്ന് പരിപാടി തുടങ്ങിയത്.
അവിടെ നിന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസാലേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂപ്പര് ഈ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പാറൻ്റെ മുകളിൽ കയറിപ്പോയി അവിടെ ടോർച്ചും കൂന്തൊക്കെ കൊണ്ടുപോയി വെച്ചു, എന്നിട്ട് അവിടെ നിന്ന് കടലിൽ ചാരി കണ്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ ഈ സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത ആൾക്ക് അതിന് കഴിയുമോ എന്നുള്ളത് നമ്മൾ ബുദ്ധിയുള്ളവരെ ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ മൂപ്പരെ മരണം എന്ന് പറഞ്ഞത് അത് ആത്മഹത്യയൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാവാം. ആ സംഭവിച്ചത് എന്താന്നുള്ളത് ഇപ്പോൾ നമ്മൾ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒമാ വഖായ ബസറുഹു അലാ സാഫിൻ ഔ ഖദിരിൻ ഇല്ലാ ഖദ് അറഫഹുന, അവർ ഒരു സാധനം കണ്ടാൽ ആ സാധനത്തിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു നിലക്കുള്ള പ്രത്യേക ഒരു ഉത്തേജനം അല്ലെങ്കിൽ പ്രത്യേകമാവുന്നതായ ഒരു കുവ്വത്തിന് അള്ളാഹു അവരെ കണ്ണിന് കൊടുത്തിട്ടുണ്ടാവും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അന്നിലേക്കുള്ള ഒരു കണ്ണൊന്നും ഇപ്പോൾ നമുക്കില്ല. കാരണം അങ്ങനത്തെ ഒരു കണ്ണുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറേ പ്രയാസമാണ്. കാരണം ഉമ്മ പെറ്റ അതേ സ്വഭാവത്തിൽ ആ കണ്ണ് പ്രസവിക്കപ്പെട്ട ദിവസത്തിൽ ആ കണ്ണിനുള്ള വിശുദ്ധി, ആ വിശുദ്ധി ഇങ്ങനെ എന്താവണം എന്നറിയോ, യാതൊരു നിലക്കുള്ള കേടുമില്ലാത്ത നിലക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകണം. ബുലൂഗായിൻ്റെ ശേഷം ആ വിശുദ്ധി എന്താവണം എന്നറിയോ, കണ്ണിനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എന്നാലേ ആ കണ്ണുകൊണ്ട് ചിലപ്പോൾ നോക്കിക്കാണാൻ കഴിയും. അത്രമാത്രം ഒരു കണ്ണാണ് നമ്മളെന്നും കണ്ണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊക്കെ അനുമാനിച്ചു കൊണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊട്ട് രക്ഷയാവൂലിയനും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ബഹുമാനപ്പെട്ടതായ വൈസ് പ്രസിഡന്റ്, ഒരുപാട് മഹല്ലുകളുടെ കാവിയാവുന്ന ഈ മഹാൻ, അവൽ ഇന്ന് ആത്മഹത്യ എന്നുള്ളത് ഒരു നിലക്കും അത് സംഭവിക്കുന്നതല്ല, മാത്രമല്ല അവർ ആ സാഹചര്യം ഞാൻ അങ്ങനെ സംഭവിക്കാൻ ഈ പറയപ്പെടുന്നത് പോലെ സംഭവിക്കാൻ പറ്റിയതായ ഒരു ആരോഗ്യ അവസ്ഥയല്ല അവർക്കുള്ളത്. അപ്പൊ ഈ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തോ നിഗൂഢത ഉണ്ട്. ആ നിഗൂഢത ഉണ്ടായത് കൊണ്ടിട്ട് ആരെങ്കിലും നിരപരാധികളാവുന്ന ആളുകളെ മേലിൽ ചേക്കേറുന്നതായ അവരെ പരിഹസിക്കുകയും അവരെ ജനങ്ങളിടയിൽ ലഭ്യന്മാരാക്കുകയും ചെയ്യുന്ന ചില സ്വഭാവം ചില പത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സ്വഭാവം ആദ്യമായിട്ട് ആ പത്രങ്ങൾ നിർത്തണം. അത് നിർത്തിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടതായ നിലക്ക് അതിനെതിരിലും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ബഹുമാനപ്പെട്ട യു എം ഉസ്താദിനെയൊക്കെ പരമാർശിച്ചുകൊണ്ട് ഏതോ പത്രങ്ങൾ എഴുതിയെന്ന് പറഞ്ഞു കേട്ടു, നമുക്ക് വേദന ഉണ്ടായി. ബഹുമാനപ്പെട്ടവർ നമ്മളെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരെയൊക്കെ അങ്ങനെ പരമാർശിച്ചുകൊണ്ട് എഴുതുന്നതിന് കുഴപ്പമില്ല, എഴുതിയിക്കാണെങ്കിൽ എഴുതിയവൻ അതിൻ്റെ രേഖ കൊണ്ടിട്ടെ. ആ രേഖ കൊണ്ടുവരാതെ രേഖ ഇല്ലാത്ത നിലക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിയത് എഴുതിയും കൊണ്ട് പരിഹസിക്കപ്പെടാൻ പറ്റിയതായ ഒരാളാണോ ബഹുമാനപ്പെട്ട യു എം ഉസ്താദ്? ഇത്ര കാലം ഇവിടെ നിന്ന് ഈ മഹത്താവുന്ന സംഘടനയ്ക്ക് വേണ്ടി സേവനം ചെയ്തു, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സഹായനം ചെയ്തു, ഇവിടുത്തെ ദീനി രംഗത്ത് സേവനം ചെയ്യുന്ന ഒരു വലിയ മനുഷ്യരെ സംബന്ധിച്ച് അയാളെ ജനങ്ങളിടയിൽ പരിഹസിക്കപ്പെടുന്നതായ ഒരു സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം ആദ്യമായിട്ട് പത്രങ്ങൾ നിർത്തണം. അപ്പം എന്തെങ്കിലും തോന്നിയത് എഴുതാനുള്ളതായ ഒന്നാവരുത് പത്രം, അത് ഏത് പത്രമാണെങ്കിലും. പത്രത്തിന് പത്രത്തിൻ്റേതായ ഒരു ധർമ്മമുണ്ട്, ആ ധർമ്മമാണ് പത്രം ചെയ്യേണ്ടത്. അപ്പോൾ ആ ധർമ്മം പത്രം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയതായ തകരാറിലേക്കും പല പല നിലക്കുള്ളതായ ബുദ്ധിമുട്ടിലേക്കും അത് എത്തിച്ചേരും എന്ന കാര്യം വളരെ വളരെയധികം അത് ഗൗരവത്തോടു കൂടി പത്രക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രം എന്ന് പറഞ്ഞത് അത് പത്രം വാർത്തകൾ എഴുതാനുള്ളതാണ്. അത് വാർത്തകൾ എഴുതുമ്പോൾ അതിന് അത് എപ്പോഴും അതിൻ്റെ സത്യസന്ധത അത് പാലിച്ചു കൊള്ളണം. എന്തെങ്കിലും തോന്നിയ സന എഴുതാനുള്ളതല്ല പത്രങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് സംഭവിച്ചതായ ആ മരണം, ആ മരണത്തിൻ്റെ നീചസ്ഥിതി അത് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായേ തീരും. അത് മനസ്സിലാവാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ ബാക്കിയുള്ള കാലത്തോളം അതിനെതിരിൽ സമരം ചെയ്തുകൊണ്ടേയിരിക്കും, യാതൊരു സംശയം. ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. ചില ആളുകൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനു വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. അന്ന് CBIനോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുപാട് പ്രാവശ്യം അതിന് പല സമരങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ. ഈ സമരങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇവിടുത്തെ സമസ്ത നേതാക്കന്മാരും മറ്റുള്ളതായ സമസ്തൻ്റെ മറ്റുള്ള നേതാക്കന്മാരൊക്കെ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കള്ളത്തരണ്ട്.
എന്നുള്ളതായ ആ ധ്വനിയുണ്ടല്ലോ, അത് ആരെ ഭാഗത്തു നിന്നായാലും അത് അവസാനിപ്പിക്കണം എന്നാ പറയാനുള്ളത്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുലുമ സമസ്ത കേരള ജംഇയ്യത്തുലുമന്റെ പ്രധാനപ്പെട്ടതായ ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ മരണത്തിനെ സംബന്ധിച്ച് ഇവിടെ ഇന്നൽക്കുള്ളതായ സംശയങ്ങളുണ്ടാവുമ്പോൾ അതിൻ്റെ ഇതിൽ സമസ്ത കേരള ജംഇയ്യത്തുലുമ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ അതിൻ്റെ ഇതിൽ സമസ്ത കേരള ജംഇയ്യത്തുലുമ എന്നും ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സംഘടിപ്പിക്കുന്നതായ എല്ലാ സമരങ്ങൾക്കും ഏതെല്ലാം നിൽക്കുള്ള പ്രതിഷേധങ്ങളുണ്ടോ അതിനൊക്കെ പൂർണ്ണമായ നിൽക്ക് സമസ്ത കേരള ജംഇയ്യത്തുലുമയിൽ നിന്ന് എന്നും പിന്തുണ ഉണ്ടാവും, പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുലുമ അതിനൊന്നും ചെയ്തില്ല എന്ന് എപ്പോഴും പല പ്രാവശ്യം സമസ്ത കേരള ജംഇയ്യത്തുലുമന്റെ യോഗങ്ങളിലും അതിൻ്റെ പ്രത്യേകമായി ഞങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ വിഷയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിൽ എത്തിയത് എന്നുള്ളത് അത് നമുക്കറിയില്ല. ഈ ആദ്യ ഒരു വട്ടം CBI അന്വേഷിച്ചു, ഇപ്പൊ രണ്ടാമത് അന്വേഷിച്ചു. ഇതിനൊരു എത്തും പിടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താന്നുള്ളത് അത് നമുക്കറിയില്ല. അപ്പൊ ആരാണോ കുറ്റവാളികൾ ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റവാളികളെ പിടിക്കപ്പെടണം. അത് എത്ര താമസിച്ചാലും വേണ്ടില്ല, എന്ത് സാഹസങ്ങൾ സഹിച്ചാലും വേണ്ടില്ല. ആ കുറ്റവാളികളെ ആ കുറ്റവാളികൾ ആരാണോ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ജീവിച്ചിരിക്കുന്നതായ മഹാന്മാരാവുന്ന ആളുകൾ അവർക്കുള്ള മനോവീര്യം കെടുത്തിക്കൊണ്ടിട്ട് അവരെ സംബന്ധിച്ച് എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ എഴുതി കൂട്ടുന്നതായ സ്വഭാവങ്ങൾ അത് ശരിയല്ല. തെളിയിക്കപ്പെടട്ടെ, തെളിയിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും. ആരാണെങ്കിലും ആരാണോ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്, ആ കുറ്റകൃത്യം ചെയ്തതായ വ്യക്തി ആരായാലും വേണ്ടില്ല, അതിന് പ്രചോദനം നൽകിയവർ, അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ ആരായാലും വേണ്ടില്ല, അവരെ പിടിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനു വേണ്ടിയുള്ളതായ ഏതറ്റം വരെ പോകാനും സമസ്ത കേരള ജംഇയ്യത്തുലുമ നിങ്ങളെ കൂടെ ഉണ്ടാവും. അതിനൊക്കെ എല്ലാ നിലക്കുള്ളതായ ഏത് നിലക്കുള്ള സമരങ്ങളാണെങ്കിലും ആ സമരങ്ങൾക്കൊക്കെ പിന്നിൽ നിന്നും കൊണ്ട് മുന്നിൽ നിന്നും കൊണ്ടിട്ട് വേണ്ടതായ എല്ലാ നിലക്കുള്ള പ്രചോദനവും ഏത് സമര രംഗത്തിനൊക്കെ പിന്തുണ കൊടുക്കാനും സമസ്ത കേരള ജംഇയ്യത്തുലുമ തയ്യാറാണ് എന്ന് ഒന്നും കൂടി പ്രഖ്യാപിച്ചു കൊണ്ടിട്ട് ഈ മഹത്വ ബഹുമാനപ്പെട്ട CM ഉസ്താദ് നബറല്ലാഹു മർക്കദ അവർക്കുള്ളതായ പരലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖസമ്പൂർണ്ണമാക്കട്ടെ. നമ്മളെല്ലാവരെയും അവരെയൊക്കെ മഹാന്മാരാവുന്ന നമ്മളെ മശായിഖ് അജ്ദാദിനോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖ് അജ്ദാദിൻ്റെ ഹഖ് കൊണ്ട് ആ CM വലി ഉസ്താദ് അവറുകളുടെ മരണത്തിൽ ഉള്ളതായ ആ ദുരൂഹത അത് എത്രയും വേഗത്തിൽ അതിനൊക്കെ എന്താവാം ഒരു തീരുമാനം അതിൻ്റെ ഒരു ഏറ്റവും വേഗത്തിൽ അത് തെളിയിക്കപ്പെടണം. എന്തായാലും ആത്മഹത്യ അല്ലെങ്കിൽ അല്ല, ആത്മഹത്യയാണെങ്കിൽ ആണ്, അതല്ല കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ കൊല ചെയ്യപ്പെട്ടതാണ്. ആത്മഹത്യ അല്ല എന്ന് നമ്മൾ പറയുന്നത് മൂപ്പര സാഹചര്യം ഉണ്ടല്ലോ, ആ മൂപ്പര ആ പ്രകൃതി ആ സമയത്ത് അങ്ങനത്തെ ഒരു ആത്മഹത്യക്ക് ഒരിക്കലും ഈ ഇതിൻ്റെ മേലെ കയറി ചാടാനുള്ളതായ ഒരവസ്ഥ മൂപ്പരക്കില്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. മൂപ്പര ഇങ്ങനെ കൊടുന്ന് കയറ്റിയപ്പോൾ കുറച്ച് ഒരു സ്റ്റെപ്പ് കയറിയപ്പോൾ കയറാൻ വയ്യാത്ത മനുഷ്യൻ പിന്നെ അതിൻ്റെ മോൾ കയറി എന്ന് പറഞ്ഞാൽ അതൊന്ന്. രണ്ടാമത് ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ശരിയായ റൂട്ടിൽ കൂടിയായിരിക്കും സഞ്ചരിപ്പിക്കുക, അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ഇത്ര വലിയൊരു കുറ്റകൃത്യത്തിന് ഒരിക്കലും മുതിരുകയില്ല. ആ മുതിരേണ്ടതായ ഒരു സാഹചര്യവും മൂപ്പരെ ജീവിതത്തിനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യമില്ല. പിന്നെ എഴുത്ത് കിട്ടി മറ്റത് കിട്ടി എന്നൊക്കെ പറഞ്ഞ മുട്ടിവേദന അത് എല്ലാവർക്കും അറിയാമല്ലോ. അത് ബഹുമാനപ്പെട്ടവർ ഇമാം ബുസൂരി തങ്ങൾക്കുള്ളതായ ആ കവിത അത് ആ ബുർദ എന്ന് പറഞ്ഞ ബുർദ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അത് പരിഭാഷപ്പെടുത്തി അതിൻ്റെ പരിഭാഷകൾക്കുള്ള ഓരോ വരികളെ എഴുതി വെച്ചതാ, അല്ലാതെ അത് ആത്മഹത്യക്കുറിപ്പൊന്നല്ല. അപ്പൊ അതുകൊണ്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം. യഥാർത്ഥ അതിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് ജനങ്ങളിടയിൽ അത് കൊണ്ടുവരണം. അത് കൊണ്ടുവരേണ്ടവർ ഇവിടുത്തെ നിയമപാലകരും അതിനോട് ബന്ധപ്പെട്ടതായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. അപ്പൊ അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത് എന്നും സമസ്ത കേരള ജംഇയ്യത്തുലുമ ഇവിടുത്തെ ഇതിൻ നമ്മൾ ഈ വിഷയത്തിൽ നടത്തപ്പെടുന്നതായ ഏത് സമരങ്ങളാണെങ്കിലും ഏത് പ്രതിഷേധങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലും മുന്നിലുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലുമ ഉണ്ടാവും എന്ന് വളരെയധികം പൂർണ്ണമായ ഉറപ്പ് തന്നുകൊണ്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷെയ്ഖുന ഷഹീദെ മില്ലത്ത് CM ഉസ്താദ് വിത്തിട്ട് നട്ട് വളർത്തിയ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിലെ ദാറുൽ ഇർഷാദ് അക്കാദമി വിദ്യാർത്ഥി കൂട്ടായ്മ, ദാറുൽ ഇർഷാദ് സ്റ്റുഡന്റ് അസോസിയേഷൻ ദിശയും ദാറുൽ ഇർഷാദ് അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇമാദ് GCC കമ്മിറ്റിയും
ഷഹീദ മില്ലത്ത് ഷെയ്ഖുന സി എം ഉസ്താദിന്റെ നാമധേയത്തിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സി എം ഉസ്താദ് ബെസ്റ്റ് എസ് എ അവാർഡ് പരസ്യപത്രിക സയ്യിദ് ജിഫിരി മുത്തുകോയ തങ്ങൾ ഷെയ്ഖുന യു എം ഉസ്താദിന് നൽകി നിർവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രഭാഷണ കലയിലെ ഇടിനാദവും പ്രപഞ്ചനാഥൻ മലയാള മണ്ണിന് കനിഞ്ഞു നൽകിയ സുന്നി മക്കളുടെ ആവേശവുമായ ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഏതാനും നിമിഷത്തിനകം നമ്മുടെ വേദിയിൽ നമ്മെ അഭിമുഖീകരിക്കാൻ എത്തുകയാണ്. എല്ലാവരും സദസ്സിൽ ഇരിക്കണമെന്ന് വിനയപുരസരം ഉണർത്തുന്നു. മഹാനായ സമസ്തയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് നമ്മുടെ ആത്മീയ നായകൻ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾ ഇനിയുള്ള നാളുകളിൽ സി എം ഉസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളുടെ പ്രഖ്യാപനം നടത്തുന്നു. ഈ സമരവുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ എങ്ങനെ കേസ് മാത്രം കോർഡിനേഷൻ, പിന്നെ നമ്മുടെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ കോർഡിനേഷൻ പിന്നെ കമ്മിറ്റി നടത്താൻ ഉദ്ദേശിക്കുന്ന സമരങ്ങൾ, അത് ആദ്യമായിട്ട് മൂന്ന് ഘട്ടങ്ങളാണ്, ഇതുകൊണ്ട് അവസാനിക്കില്ല. ആ മൂന്ന് ഘട്ടങ്ങളിൽ നിന്നുള്ള ആദ്യമായി ചെയ്യേണ്ടത് ഫെബ്രുവരി 28 പ്രധാനമന്ത്രിക്ക് 100,000 ഇമെയിലും കാർഡും അയക്കുകയാണ്. അപ്പോൾ ഇതിന് എല്ലാവരും സഹായം ഒന്ന്. രണ്ടാമത് രണ്ടാം ഘട്ടമായി എഡ് ഹോസാവീസ് ബഹുജന മാർച്ച്, അത് പിന്നമായി എല്ലാവരും സഹകരിക്കണം, അത് വലിയ വിജയമാക്കി കൊടുക്കണം. ഒരിതൊരു വലിയ വിഷയമാണെന്നുള്ളത് ഭരണകർത്താക്കളുടെയും മറ്റ് നിയമപാലകരുടെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മുന്നിൽ നമ്മൾ കൊണ്ടുവരണം. അതിന് നമ്മളെ ശക്തി അവിടെ പ്രകടിപ്പിക്കാനും വേണം. മൂന്നാം ഘട്ടമായി CBI ആസനത്തിലേക്ക് ധർണ നടത്തുക. അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളാണ് ഇതിനിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് അവസാനിക്കില്ല. ഇനിയും ഘട്ടം ഘട്ടമായിട്ട് പുട്ടിന് തേങ്ങിടുന്ന വരെ, തേങ്ങിടുന്നത് പോലെ ഈ സംഗതി തെളിയുന്നത് വരെ സമരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വേഗത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും നമുക്ക് വേണ്ടതായ നിലക്കുള്ള മറ്റ് ഇതിനോട് ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങൾ അറിയാനൊക്കെ ഉള്ളതായ തൗഫീഖ്, അതിനു വേണ്ടതായ മാർഗങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ സമരത്തിൻ്റെ ഈ മൂന്ന് ഘട്ടങ്ങളെ ഇവിടെ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു എല്ലാ നിലക്കുള്ള വിജയവും നമുക്ക് നൽകട്ടെ. നമ്മൾ ഉന്നയിക്കുന്നത് DYSP മുകളിലുള്ള ഉന്നത റാങ്കിലുള്ളവരെ വെച്ച് ഈ അന്വേഷണം തെളിയുന്നതിരെ ഉന്നത റാങ്കിലുള്ളവരെ വെച്ച് അന്വേഷിക്കണമെന്നുള്ള നിലപാടിലാണ് ഈ സംഗമം തിരിയുന്നത്. ഇൻഷാല്ലാ February 28 ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 100,000 ഇമെയിലും കാർഡും അയക്കുന്നു. മുഴുവൻ ആളുകളും അതുമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. രണ്ടാം ഘട്ടമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലുള്ള ബഹുജന മാർച്ചാണ്. ആ പ്രതിഷേധം കൊരുമ്പിരുകൊള്ളുന്ന ആർത്തിരമ്പുന്ന പ്രതിഷേധങ്ങളിൽ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്നറിയിക്കുന്നു. മൂന്നാം ഘട്ടമായി നമ്മൾ CBI ആസ്ഥാനത്ത് ധർണ നടത്തുകയാണ്. പ്രസ്തുത സംഗമത്തിലും നിങ്ങളുടെ സർവ്വസാന്നിധ്യവും ഉണ്ടാകണം. മഹാനായ ഷെയ്ഖുന CM ഉസ്താദിന്റെ ഘാതകരെ കണ്ടെത്തുന്നതിന് വരെ തീപ്പൊരിയുടെ ഇടിനാദങ്ങളുമായി നമ്മുടെ പ്രതിഷേധത്തിന്റെ മുൾമണികൾ ആളിക്കത്തേണ്ടതുണ്ടെന്ന് സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ത്വയ്യിബ് ഹുദവി ഉസ്താദ് അവർകൾ, ത്വയ്യിബ് ഉസ്താദ് അവർകൾ തന്റെ പ്രഭാഷണം തുടരുകയാണ്. പാലി ബാബ ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി ശിലാസ്ഥാപനം March 2 വ്യാഴാഴ്ച രാവിലെ 10 പാണക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. പുത്തികെ കളത്തൂർ ഖാദി നഗറിൽ സ്ഥാപിക്കുന്ന പ്രസ്തുത സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിൽ പ്രമുഖ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മറ്റു നേതാക്കൾ സംബന്ധിക്കുന്നു. നിങ്ങളേവരെയും ഹൃദയപുരസ്വരം ക്ഷണിക്കുന്നു. മുഴുവൻ ആളുകളും സദസ്സിൽ കയറിയിരിക്കുക. ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഏതാനും നിമിഷത്തിനകം നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
മുഴുവൻ ആളുകളും സദസ്സിൽ ഇരിക്കണമെന്ന് വിനയ പുരസരം ഉണർത്തുന്നു. നാം പറഞ്ഞു വന്നത് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിയമപരമായിട്ട് ഇതിലൊരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വിധികൾ വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു പരാമർശവുമായി ഉത്തരവാദിത്തപ്പെട്ട ജുഡീഷ്യറിയും മാധ്യമങ്ങളുമൊക്കെ പ്രചരണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് അതുപോലെ അദ്ദേഹം ജീവിച്ചു കാണിച്ച ഒരു മാർഗത്തിന് ഒരിക്കലും യോജിച്ചതല്ല. അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ ലോക്കൽ പോലീസ് ഇത് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശം നടത്തിയത് നക്ഷത്രങ്ങളെ കാണാൻ പോയതായിരുന്നു എന്നായിരുന്നു. നക്ഷത്രങ്ങളെ കാണാൻ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാലി ഉസ്താദിന് ആരോരുമില്ലാതെ ഒറ്റക്ക് പാറക്കൂട്ടത്തിന് മുകളിൽ വളരെ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിൽ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തു നിന്ന് തന്നെ വളരെ നല്ല രീതിയിൽ ആകാശം വീക്ഷിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ യഥേഷ്ടമുണ്ട്. ഇത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് സി ബി ഐയിലേക്ക് മാറിയപ്പോൾ ഇതിൻ്റെ സ്വഭാവം മാറി. കേരളത്തിന് പുറത്ത് ഈ സിഹിർ ചെയ്യുന്നവരൊക്കെ കടലിനെ ആശ്രയിച്ചാണ് സിഹിർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ കടലും ഈ താന്ത്രിക് സേവ എന്ന് പറയുന്ന ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒഴുക്കിവിടുന്ന ഒരു സ്ഥലമായിട്ടാണ് കടലിനെ കാണുന്നത്. ബോംബെയിലെ ജുഹു ബീച്ചിലൊക്കെ അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിനുവേണ്ടി ഗവൺമെൻറ് തന്നെ ചില വാർഷിക ദിനങ്ങളും മറ്റും ചില ആചാരങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാലി ഉസ്താദ് കടലിലേക്ക് പോയത് ഇങ്ങനെ സിഹിർ ബാത്തിലാക്കാൻ വേണ്ടിയാണെന്ന് ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നോ സൈൻസ് ഓഫ് ഡികമ്പോസിഷൻ. ഒരു ബോഡി മുങ്ങി മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ബോഡി വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരണമെങ്കിൽ അതിൻ്റെ തൊലിപ്പുറത്ത് നമ്മളൊക്കെ പറയാറുണ്ട് ഈ ചീഞ്ഞു വരുന്നതിൻ്റെ ഒരു തുടക്കമെങ്കിലും ഉണ്ടാകാം. അത് അല്പമെങ്കിലും ഇല്ലാതെ ഒരു ബോഡി ഒരിക്കലും മുങ്ങി മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ബോഡി ഒരിക്കലും മുകളിലേക്ക് പൊന്തി വരികയില്ല. അത് നമ്മൾ പറയുന്നതല്ല, അത് സി ബി ഐ റിപ്പോർട്ടിൻ്റെ 55-ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്. ഫർദർ യൂഷ്വലി ദ ബോഡി ഫ്ലോട്ട്സ് വെൻ ഡികമ്പോസിഷൻ സ്റ്റാർട്ട്സ്. മുങ്ങി മരിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ തൊലിഭാഗം ചീഞ്ഞു
തുടങ്ങുന്നതിൻ്റെ പ്രാഥമിക ഘട്ടം കഴിയാതെ ഒരു ബോഡി മുങ്ങി മരിച്ചതുമില്ല. കടപ്പുറത്തുള്ളവർക്കൊക്കെ അറിയാം, മിനിമം 12 മണിക്കൂറെങ്കിലും എടുക്കാറുണ്ട് എന്ന് അവർ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി. 12 വേണ്ട, അതിൻ്റെ പകുതി പോയിട്ട് ഏകദേശം 3 മണിക്ക് ശേഷം ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി ഉസ്താദിനെ കൊല ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഭക്ഷണം കഴിച്ച സമയം വയറിൽ നിന്നും ഭക്ഷണം മലമായും മറ്റും ദഹനപ്രക്രിയയ്ക്ക് ശേഷം വൻകുടലിലേക്ക് പൂർണ്ണമായും മാറിയ സമയത്താണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊല ചെയ്യുന്നത്. 9 മണി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 8:30 മണിക്ക് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ബോഡി പെരിയാരം മെഡിക്കൽ കോളേജിൽ ചെന്ന ഉടനെ തന്നെ അവർ റിപ്പോർട്ട് ചെയ്തത് ശരീരത്തിലെവിടെയും ഈ പൊങ്ങാനുള്ള കാരണത്തിൻ്റെ, ബോഡി പൊങ്ങാനുള്ള ഒരു കാരണവും ഒരു സാഹചര്യവും ഇല്ല എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കൊന്നിട്ട ഒരാൾ താവില്ല. കൊല ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കല്ല് കിട്ടി താത്തന്നെ വരും. ഒരുപക്ഷെ ഇവരുദ്ദേശിച്ചത് ഇവർക്കിത് അറിയാത്തത് കൊണ്ടല്ലേ, ഇവർ വലിയ 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 ആളുകളാണ്, കൊല ചെയ്തത് ഇവർ വലിയ വലിയ ഒരു ടീമാണ്, അതാരാണെന്ന് അല്ലാഹു തെളിയിച്ചു. ആ പ്രദേശത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആ പ്രദേശത്ത് അന്ന് മണൽ വാരാനായാലും പോയില്ല എന്ന് പറയുന്നു. ആ പ്രദേശത്തൂടെ സാധാരണയായി ഉണ്ടാകുന്ന ഒരുപാട് നടപടിക്രമങ്ങൾ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സാധാരണ മുങ്ങി മരിക്കുന്ന ഒരാളുടെ വയറിൽ വയറ്റിൽ വെള്ളമുണ്ടാകും, ശ്വാസം കിട്ടാൻ വേണ്ടി അവൻ മുകളിലേക്ക് വരാൻ ശ്രമിക്കും. ഈ ശ്രമത്തിനിടയിൽ അവന് മുകളിലേക്ക് വരാനുള്ള ശക്തി ക്ഷയിക്കുകയും മുകളിൽ നിൽക്കാനുള്ള അവൻ്റെ കപ്പാസിറ്റി ഇല്ലാതാകുമ്പോഴാണ് താഴോട്ട് പോയി. പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല. അദ്ദേഹത്തിൻ്റെ കണ്ഠനാളം, അതായത് വായിൻ്റെ ഭാഗം, മൂക്കിൻ്റെ പ്രാഥമിക ഭാഗം കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ടും, അതിനുശേഷം ശ്വാസനാളം, ശ്വാസകോശം, ഇതിലൊക്കെ മണലും ഈ പതയും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായി ശ്വാസം വലിച്ച് ഈ സമയത്ത് കടൽക്കരയിൽ ഭിത്തി കടൽ മണലിൽ താഴ്ത്തി പിടിച്ചപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വാസം വലിച്ചപ്പോ മണൽ കലങ്ങിയ ഈ നുരവെള്ളം ശരീരത്തിനകത്തേക്ക് അടിഞ്ഞു കയറി. ഇവര് പറയുന്ന ഈ പാറക്കെട്ടിൽ നിന്ന് ചാടിയാൽ ഇങ്ങനെ ഒരു മണൽ കലങ്ങിയ വെള്ളം ഒരിക്കലും അകത്തേക്ക് പോകില്ല. ഞാനിപ്പോ ആ സ്ഥലം പോയി കണ്ടു. അന്നത്തെ ദിവസം അവിടെ വേലിയേറ്റുന്ന ദിവസമാണ്. 1.5 മീറ്റർ ഉയരത്തിൽ സാധാരണ ഉണ്ടാകുന്നതിൽ കൂടുതൽ
വേലിയേറ്റമുണ്ടാകുന്ന തിരമാല അടിക്കുന്ന സ്ഥലം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചെമ്പരിക്ക ഉസ്താദ് ചാടിയെന്ന് ഇവർ പറയുന്നത്. അങ്ങനെ ചാടിയിരുന്നെങ്കിൽ ചെമ്പരിക്ക ഉസ്താദിന്റെ ശരീരത്തിൽ മുഴുവനായിട്ടും മുറിവ് പറ്റുമായിരുന്നു, മുഴുവനായിട്ടും മുറിവ് പറ്റുമായിരുന്നു. കാരണം തിരമാല അടിക്കുമ്പോൾ മരിച്ച ഒരു മനുഷ്യന്റെ, അതും പൊങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ ബോഡി കല്ലിൽ വന്ന് തിരമാലകൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് തിരമാലകൾ കല്ലിലടി ഈ ബോഡി തട്ടുമ്പോ പല ഭാഗങ്ങളും മുറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ വളരെ രസകരമായ ഒരു സംഭവം, CBI പറയുന്നത് കടലിനടിയിൽ മുങ്ങി പിന്നെ പൊങ്ങുമ്പോൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ വൈമന്യ നായകൻ, SKSF സംസ്ഥാന അധ്യക്ഷൻ, പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ വളരെ ആദരപൂർവം ജില്ലാ SKSF വേണ്ടി ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി വളരെ നേരത്തെ പുറപ്പെട്ടതായിരുന്നു. അബ്ദുസമദ് സാഹിബ് ബുഗോട്ടൂർ സാഹിബ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാന്യനായ നമ്മുടെ നായകൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും അദ്ദേഹത്തിൻ്റെ തണലിലായി നമുക്ക് ജീവിക്കാൻ തോഫീക്കും നൽകട്ടെ. ഈ മഹത്തായ സദസ്സുമായി സയ്യിദവരകൾ സംവദിക്കുകയാണ്. ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ബഹുമാനപ്പെട്ട സയ്യിദവരകളെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ താജുദ്ദീൻ ദാരിമി അവർകളെ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹമാരായി അള്ളാഹു നമ്മിനെന്നും സ്വീകരിക്കുമാറട്ടെ. നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ. നാമയുടെ ഒരുമിച്ച് കൂടിയ പോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാദി CM ഉസ്താദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നീതി നിഷേധത്തിനെതിരെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുക
മനുഷ്യാവകാശ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ചുകൊണ്ടത്. അള്ളാഹു സിമുസ്താദ് മഹാനവറുകൾക്കുള്ള മാഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകളുടെ കബറിടമുള്ള വിശാലമാക്കി കൊടുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കൊലപാതകരെ നിയമത്തിൻ്റെ മുന്നിലൂടെ സമൂഹത്തിൻ്റെ കൊണ്ട് മുമ്പിൽ കൊണ്ടുവരാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 7 വർഷം പിന്നിട്ട ബഹുമാനപ്പെട്ട സി ഉസ്താദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീതി നിഷേധത്തിനെതിരെയാണ് ഇന്ന് ബഹുജനങ്ങളുടെ പിന്തുണയിൽ കൂടി എസ് കെ എസ് എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മനുഷ്യാവകാശ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതിനു മുമ്പ് നിരവധി പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സി ഉസ്താദിൻ്റെ കൊലപാതകം ബന്ധപ്പെട്ട് നീതി ലഭിക്കണമെന്ന രീതിയിൽ തന്നെ സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബാക്കളുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിലൂടെ നടത്തുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. സിബിഐ ഏറ്റെടുക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്തുകയും അത് സിബിഐ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടയിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ട രീതിയിലേക്കാണ് ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് വിരാജിച്ചിരുന്ന ബഹുമാനപ്പെട്ട സി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കുന്നത്. പക്ഷെ അതിനെ ചെറുതായി കണ്ടുകൊണ്ട് ഒരു ആത്മഹത്യയായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും തന്നെ അത് ചെയ്യുകയില്ല എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പാണ് നമുക്കറിയാം. അതിന് വിരുദ്ധമായിക്കൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ടിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രൈമറി തലത്തിലുള്ള അന്വേഷണത്തെ മാത്രം ബലപ്പെടുത്തിക്കൊണ്ട് ആണ് പിന്നീടുള്ള ഓരോ അന്വേഷണങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിനെ നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. സിബിഐ നമുക്കറിയാം സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ്. പക്ഷെ അതിൻ്റെ വിശ്വാസ്യത പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് 2 പ്രാവശ്യം സിബിഐ അന്വേഷിച്ചിട്ട് പോലും മുൻ അന്വേഷണ റിപ്പോർട്ട് തന്നെ ശരിവെച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം തന്നെ നടത്താതെയാണ് 2-ാമത്തെ അന്വേഷണം ഇവിടെ മടക്കി വെച്ചത് എന്നുള്ളത് ബഹുമാനപ്പെട്ട സി ഉസ്താദിനോട് ചെയ്ത ഏറ്റവും വലിയ നീതികേടാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ചെയ്ത ഏറ്റവും വലിയ നീതികേടാണ് എന്നുള്ളതിന് ആദ്യം സംശയമില്ല. ഇത്തരം നീതിക്കെതിരെ ഇത്തരം അനീതി നടപ്പിലാകും, അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി നമ്മുടെ പ്രസ്ഥാനം മുന്നിലുണ്ടാവും. സ്വസ്ഥ കേരള സുന്നി ഫെഡറേഷന്റെ എല്ലാവിധ പിന്തുണയും ഈ സമയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട സി ഉസ്താദിനെ കുറിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ ഖേദകരമാണ്. വേണ്ടത്ര രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ ആർജവം കാണിച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കൊലപാതകങ്ങളെ കൊണ്ടുവരാൻ ആരുടെയും ഇടപെടലുകൾ അത് ബാഹ്യ ഇടപെടലുകൾ സ്വാധീനത്തിൽ ഉൾക്കൊള്ളാതെ തന്നെ സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ കൊലപാതകരെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എസ് കെ എസ്എഫും അതുപോലെ തന്നെ കുടുംബങ്ങളൊക്കെ തന്നെ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ അധികാരികളൊക്കെ തന്നെ ഈ സമരത്തെ ഈ പ്രക്ഷോഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കൊക്കെ നീതി ലഭിക്കുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നടത്താനുള്ളത്. അതിനുവേണ്ട ആവശ്യമായ രീതിയിൽ എന്ത് പ്രക്ഷോഭവും നടത്താൻ നാം സന്നദ്ധരാണ്, സജ്ജരാണ്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടായാൽ കൊലപാതകൾ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഫെബ്രുവരി 28 പ്രധാനമന്ത്രിക്ക് 1,00,000 ഇമെയിലും കാർഡും അയക്കാനുള്ള പദ്ധതിയാണ്. അതുപോലെ 2-ാം ഘട്ടമായി ഹെഡ് പോസ്റ്റ് ഓഫീസ് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. 3-ാം ഘട്ടമായി സിബിഐ ആസ്ഥാനത്തേക്ക് ധർണ നടത്തുക, അങ്ങനെയാണ് ഈ സമര
മായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ പരിപൂർണമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം. അള്ളാഹുവിനെ കരിക്കുമാറാവട്ടെ. എസ് കെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും സഹായങ്ങളും തന്നെ ഈ മനുഷ്യാവകാശ സമ്മേളനം ഈ സമരവും ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നീതിയിൽ തന്നെ അദ്ദേഹത്തെ ഈ അന്വേഷണം നടത്താനുള്ള തൗഫീഖ് ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഇതിൽ കുറ്റവാളികളെ കൊലപാതകളെ മുന്നിൽ കൊണ്ടുവരാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവർക്ക് അള്ളാഹു മാഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തുള്ള പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നടന്ന് നിരത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമര ക്ഷോഭ പരിപാടികൾ വിജയത്തിലേക്കെത്താൻ റബ്ബ് സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ മനുഷ്യാവകാശ സമ്മേളനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ദീപഹുദവി പ്രഭാഷണം തുടരുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ചെമ്പരക്ക ഖാലി ഉസ്താദിനെ വളരെ മൃഗീയമായ രീതിയിൽ കൊല ചെയ്തതിന് ശേഷം ആത്മഹത്യയാക്കി തീർക്കാനുള്ള ലോക്കൽ പോലീസ് മുതൽ CBI വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ചില നിക്ഷിപ്ത താൽപര്യത്തിലധിഷ്ഠിതമായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചാണ്. അന്നത്തെ DYSP ഹബീബുർ റഹ്മാൻ കൊലപാതകം നടന്ന് പോസ്റ്റ്മോർട്ടം പോലും നടക്കുന്നതിന് മുമ്പ് സെർച്ച് ചെയ്ത് ഒരു സൂയിസൈഡാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ചില രേഖകൾ കിട്ടിയെന്ന രീതിയിൽ ചില മാധ്യമങ്ങളെ അറിയിക്കുകയോ അതല്ലെങ്കിൽ അവർ അറിയാനുള്ള സാഹചര്യം ഒരുക്കുകയോ ചെയ്തു. ഇവർ വന്നിട്ട് നേരെ പൂട്ടി പൊളിക്കാനാണ് ശ്രമിച്ചത്. ഈ ഓഡിറ്റോറിയത്തിൽ കാണുന്ന പോലെ വലതുഭാഗത്തൊരു ഡോറും ആ റൂമിൽ നിന്ന് തൊട്ടപ്പുറത്തെ റൂമിലേക്ക് ഡോറും ആ റൂമിൽ നിന്ന് തൊട്ടിപ്പുറത്തുള്ള റൂമിലേക്ക് വേറൊരു ഡോറും അത് കഴിഞ്ഞ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന രീതിയിലുള്ള ഒരു മുഖ്യ വാതിലിലാണ് ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവർക്ക് ചെമ്പരക്ക ഖാലി കിടന്നിരുന്ന റൂമിലേക്ക് കടക്കാൻ ആ ഡോറോ അതല്ലെങ്കിൽ അതിൻ്റെ ലോക്കോ പൊട്ടിക്കേണ്ട ആവശ്യമില്ല, അത് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. സുഖസുന്ദരമായിട്ട് ചെമ്പരക്ക ഖാലിയുടെ റൂമിലേക്കും അതിനപ്പുറത്തെ റൂമിലേക്കും വരാന്തയിലേക്കും പുറത്തും ഡ്രൈവർ കിടന്നിരുന്ന റൂമിലേക്കൊക്കെ പോകാൻ വേറെ വഴികളാണ്. ഞാനിപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. DYSP ഹബീബുർ റഹ്മാന്റെ തുടക്കത്തിൽ തന്നെയുള്ള ചില നീക്കങ്ങൾ അതി അന്വേഷണത്തെ മുഴുവനായി ഇതുവരെ ബാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുമ്പോൾ അത് എന്താണ്, അതിൻ്റെ സർക്കംസ്റ്റൻസ് എന്താണ്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്നൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മരണം ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു എടുത്തുചാട്ടം അതല്ലെങ്കിൽ ഒരു തെറ്റായ നീക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നത് വാസ്തവമാണ്. ബുർദയുടെ പരിഭാഷ എന്ന പേരിൽ
ഒരു കടലാസ് തുണ്ട് അവിടെ വന്നതിലും എനിക്ക് സംശയമുണ്ട്. ബുർദയിൽ നിരവധി വരികളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഇദ്ദേഹത്തിന്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഉതകുന്ന രീതിയിലുള്ള വരി മാത്രം എഴുതിയ ഒരു പേജ്, ആ പേജ് അവിടെ എത്തുകയും DYSP ഹബീബ് റഹ്മാനും അഷ്റഫും ചെന്ന് അവിടെ അത് കിട്ടുകയും അത് പത്രങ്ങൾക്ക് കൈമാറുകയും അതിനുശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഈ സമയത്ത് മരിച്ച മയ്യത്ത് കണ്ട സ്ഥലത്ത് ആ സ്ഥലമൊന്ന് വളഞ്ഞുകൊണ്ട് നിർണയിച്ചു വെക്കാനോ, അവിടെ കണ്ടെത്തിയ സാഹചര്യ തെളിവുകൾ പ്രയോജനപ്പെടുത്താനോ, ആ പാറയുടെ മുകളിൽ നിന്ന് നന്നായി ഒതുക്കി വെച്ചിട്ടുള്ള ചെരിപ്പും ടോർച്ചും വടിയും അതവസാനമായി തൊട്ടതാരാണ്, അതവിടെ കൊണ്ടുപോയി വെച്ചതാരാണ് എന്ന രീതിയിൽ അന്വേഷിക്കാതെ വളരെ കൂടുതൽ വേലിയേറ്റമുണ്ടാകുന്ന ആ രാത്രിയിൽ ഉണ്ടായി എന്ന് അതിന്റെ ബന്ധപ്പെട്ടവർ അറിയിച്ച ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി ഉസ്താദ് കടലിലേക്ക് ചാടണമെങ്കിൽ ഇനിയും ഒരുപാട് പാറക്കെട്ടുകൾ കടന്ന് അപ്പുറത്തേക്ക് പോകണം. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ആ ചെരിപ്പും ടോർച്ചും വടിയും നനയുമായിരുന്നു. അതിവിടെ ഊരി വെച്ചുകൊണ്ട് നടന്നു പോയി ചാടി എന്ന് പറഞ്ഞാൽ തന്നെ മെഡിക്കൽ ശാസ്ത്രം പറയുന്നത് ഒരു ആത്മഹത്യ ചെയ്യുന്നവൻ തൂങ്ങിയായിരുന്നാലും വെള്ളത്തിൽ ചാടിയായിരുന്നാലും അത് നടന്നതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശക്തമായി ശ്രമിക്കും എന്നത് ഒരു അനിവാര്യമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ തന്നെ ആ കടലിൽ നീന്തിയും അവിടെ കളിച്ചും വളർന്നൊരു വ്യക്തി എന്ന രീതിയിൽ എന്ന നിലക്ക് ഇവർ പറയുന്നത് പോലെ 6 ഫീറ്റ് അതല്ലെങ്കിൽ 8 ഫീറ്റ് മാത്രം താഴ്ചയുള്ള ഒരു കടൽ ഭാഗത്ത് മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഇവർ ചെരിപ്പ് കൊണ്ടുപോയി വെച്ച സ്ഥലം അതല്ലെങ്കിൽ ഈ മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച സ്ഥലത്ത് നിന്നും നേരെ കടലിലേക്ക് ചെന്നാൽ ആ ഭാഗത്ത് വെള്ളം നിൽക്കുന്നത് 6 മുതൽ 8 ഫീറ്റ് വരെ ആഴമുള്ള സ്ഥലമാണ്. അവിടെ ചെറുപ്പം മുതൽ കടലിന്റെ തിരമാലകളോട് മല്ലടിച്ച് നീന്തൽ പരിശീലിച്ച ഒരു മനുഷ്യൻ മുങ്ങി മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എവിടെയും പോസ്റ്റ്മോർട്ടം നടത്തുന്നവനെ സൈറ്റിൽ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാകാറില്ല. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ വ്യക്തി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് സൈറ്റിൽ വന്നു എന്നതിന് സാക്ഷികളുണ്ട്. ഇവർ പറയുന്നത് 33-ഓ 35-ഓ പടികൾ മരിച്ചതിന്റെ തലേ ദിവസം കയറുന്നത് ഡ്രൈവർ പറഞ്ഞു എന്നാണ്. സ്വന്തം പിതാവിന്റെ കബറിടത്തിലേക്ക് സിയാറത്തിന് പോകാൻ 10-30 പടികൾ കയറി, അതുകൊണ്ട് അങ്ങനെ കയറാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഈ വലിയ പാറക്കെട്ടുകൾ അതൊരു പ്രശ്നമാകില്ല. അയാൾ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് അവരുടെ വാദം. ഈ പടികൾ 3 സെന്റിമീറ്റർ അതല്ലെങ്കിൽ 4 സെന്റിമീറ്റർ മാത്രം ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. 3-4 സെന്റിമീറ്റർ ഉയരമുള്ള പടികൾ, അത് 4-5 പടവുകൾ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അല്പ നിരന്ത സ്ഥലം, അതിനുശേഷം വീണ്ടും പടവുകൾ. ചെമ്പരിക്ക കാലി സ്വന്തം പിതാവിന്റെ കബറിടത്തിലേക്ക്
നല്ല രീതിയിൽ പിടിക്കാനും നല്ല രീതിയിൽ ആയാസത്തോടെ കയറാനും സൗകര്യപ്പെടുത്തിയ മൂന്നോ നാലോ സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യപ്പെടുത്തിയ പടവുകളിൽ കയറി എന്നതുകൊണ്ട് വലിയ പാറക്കൂട്ടങ്ങൾ നിങ്ങൾക്കത് കണ്ട് പരിചയിച്ചിട്ടുണ്ടാകും. ഞാനത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിപ്പോയി. ഞാൻ ആ പാറക്കൂട്ടത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു പാറ കഴിഞ്ഞ് അടുത്ത പാറയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഞാൻ അതിനിടയിലുള്ള സ്ഥലം എന്ന് നോക്കിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് പൂക്കോട് വേദിയിലേക്ക് കടന്നിരുന്നു. ഈ പാറക്കെട്ടിൽ നിന്നും അടുത്ത പാറക്കെട്ടിലേക്ക് കാലെടുത്തു വെക്കാൻ യുവാക്കൾക്ക് പോലും സാധിക്കാത്ത സാഹചര്യം. ഇവിടെയാണ് 70 വയസ്സിലധികം പ്രായമുള്ള ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാലി ഉസ്താദ് അർദ്ധരാത്രി ആരുടെയും സഹായമില്ലാതെ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. ഇതിന്റെ തുടക്കം മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി വച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് സെക്ഷൻ 3(2) പ്രകാരം ഇവിടുത്തെ SI മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും CBIയുടെ ഡീംഡ് ഓഫീസർമാരാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാലി ഉസ്താദിന്റേത് ആത്മഹത്യയാണെന്ന് പറയാൻ ഇവർ മുന്നോട്ട് വെക്കുന്ന ന്യായങ്ങളൊക്കെ മുടന്തൻ ന്യായങ്ങളാണ്. കനറ ബാങ്കിൽ വിസിറ്റ് ചെയ്തു എന്നതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. കനറ ബാങ്കിൽ വിസിറ്റ് ചെയ്യുകയും അവിടെ അടക്കാനുണ്ടായിരുന്ന ഒരു തുക ഒന്നിച്ചടച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്ന്. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാലി ഉസ്താദ് ഉപയോഗിച്ചിരുന്ന കാറ് അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് ഉപയോഗിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പെട്ടെന്നൊരു സ്വിഫ്റ്റ് കാറ് വാങ്ങുകയും ഇന്ത്യ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന ടാക്സ് നിയമവും മറ്റു സാമ്പത്തിക രംഗത്തുള്ള നിയമങ്ങളുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ബാങ്ക് മുഖേന കാറ് വാങ്ങിക്കുകയും അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒന്നിച്ച് കാശ് അടച്ചുകൊണ്ട് കനറ ബാങ്കിലെ ഇടപാട് തീർക്കുകയും ചെയ്തു എന്നത് എങ്ങനെ ഒരു ആത്മഹത്യക്ക് തെളിവായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ബാങ്കിലെ ഇടപാട് തീർക്കുന്നതിൽ നിന്നും ഇദ്ദേഹം ആത്മഹത്യക്കൊരുങ്ങുകയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന ആത്മഹത്യാ കുറിപ്പുണ്ടല്ലോ, ആ ആത്മഹത്യാ കുറിപ്പിൽ അങ്ങ് എഴുതി വെച്ചാൽ പോരായിരുന്നില്ലേ ബാങ്കിലെ രൂപ കൊണ്ടുപോയി എടുക്കണമെന്ന്? ഇത്ര രൂപ ഉണ്ട്, ഇത്ര രൂപ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് അതിലങ്ങ് എഴുതിയാൽ പോരായിരുന്നില്ലേ? രണ്ടാമത്തെ കാരണം പറയുന്നത് CBI റിപ്പോർട്ടിന്റെ 70 നമ്പർ പേജിൽ MIC അബ്ദുൽ നാസറിനോട് അദ്ദേഹത്തിന്റെ കാറിന്റെ അടവ് തീർത്ത് അത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്നതാണ്. അദ്ദേഹം വാങ്ങിച്ച സ്വിഫ്റ്റ് കാറിന്റെ അടവ് പെട്ടെന്ന് തീർക്കുകയും അടവ് അദ്ദേഹം നേരിട്ട് പോയി മുഴുവനായിട്ട് തീർത്തതാണ്. ഒരു കാറ് വാങ്ങിക്കുമ്പോൾ ഒറ്റയടിക്ക് മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെതായ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് മറികടക്കുന്നതിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ പൌരന്മാരും ചെയ്യുന്നത് പ്രകാരം അദ്ദേഹം ഒരു കാറെടുക്കുകയും പിന്നെ ബാങ്കിൽ പോയി ഒറ്റത്തവണയായി മുഴുവൻ അടവുകളും അടച്ചു തീർത്തു.
മൂന്നാമതായി പറയുന്നത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ചെമ്പരിക്ക പള്ളിയിലെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും ആ മീറ്റിംഗ് വളരെ ക്ഷീണിതരായി കാണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ക്ഷീണിതനായി കാണപ്പെട്ടു എന്ന് പറയുന്നവർ തന്നെ അതേ മൊഴിയിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വന്തം നടക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു, മരിക്കുന്ന അന്ന് ഉച്ചക്ക് പോലും സ്വന്തമായി നടന്നിരുന്നു എന്ന്. ഒരേ സമയം ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശാരീരിക അസ്വസ്ഥത ഉണ്ട് എന്ന് വരുത്തുകയും അതോടൊപ്പം അർദ്ധരാത്രി കടപ്പുറത്തേക്ക് തനിച്ചു പോകാൻ കെൽപ്പുണ്ട് എന്ന് വരുത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആ യോഗത്തിൽ ഏകദേശം 20-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. 20 ആളുകളും പറയുന്നു യോഗം കഴിയുന്നതുവരെ ഊർജസ്വനായി ബഹുമാനപ്പെട്ട ചെമ്പരിക്ക കാലി ഉസ്താദ് അതിൽ പങ്കെടുത്തിരുന്നു എന്ന്. ഏതാനും ചില വ്യക്തികൾ പറയുന്നു വളരെ അസ്വസ്ഥനായി യോഗം ആരംഭിച്ചു, അല്പം കഴിഞ്ഞപ്പോ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന്. അത് വിസ്തരിക്കപ്പെടേണ്ട കാര്യമാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പക്ഷേ ഒരു യോഗത്തിൽ ക്ഷീണിതനായി കാണപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹം അന്ന് രാത്രി അതല്ലെങ്കിൽ അതിന് തുടർന്നുള്ള രാത്രി ആത്മഹത്യ ചെയ്യാൻ തക്ക മാനസിക പരുവത്തിലായിട്ടുണ്ട് എന്ന് വാദിക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. അതൊരു നിയമത്തിന്റെ പിൻബലം ഒരിക്കലും ലഭിക്കുന്നതല്ല. അതുപോലെ മരിക്കുന്ന 14-ാം തീയതി അന്ന് സ്വന്തം പിതാവിന്റെ കബറിടം സിയാറത്ത് ചെയ്തത് ഒരു വിടപറച്ചിലായിരുന്നു, ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയാണ് പിതാവിന്റെ കബറിടത്തിലേക്ക് പോയത് എന്ന്. സ്വന്തം പിതാവിന്റെ കബറിടം സിയാറത്ത് ചെയ്തത് ഇസ്ലാമിക ദൃഷ്ടിയിൽ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ മാനസികമായി ഒരു മനസാക്ഷിക്കുത്തുണ്ടാവുകയും അത് ചെയ്യുമ്പോൾ സ്വന്തം പിതാവിനോട് ഔദ്യോഗികമായി പറയാനും ഗുഡ് ബൈ പറയുന്നതിന് വേണ്ടിയാണ് കബറിടത്തിലേക്ക് സിയാറത്തിന് പോയത് എന്നാണ് CBIയും അതുപോലെ ഇവിടുത്തെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഒരു പിതാവിന്റെയോ അതല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളുടെയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ ഖബർ സിയാറത്തിന് പോകുന്നത് അതൊരു മാനസികമായ ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്നതിനുള്ള സാഹചര്യമാണ് എന്ന് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? അതുപോലെ അവിടെ ഞാൻ പറഞ്ഞല്ലോ 10-30 സ്റ്റെപ്പുകളുണ്ടെങ്കിലും ഓരോ സ്റ്റെപ്പും വളരെ കനം കുറഞ്ഞതും അല്പം സ്റ്റെപ്പുകൾ കയറിയാൽ ഒരുപാട് കുറച്ചധികം നടക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതുമാണ്. അതും ചെങ്കുത്തായ പാറമുകളിലൂടെ നടക്കുന്നതും ഒരുപോലെയാണെന്ന് എങ്ങനെ വാദിക്കാൻ സാധിക്കും? ഇത് രണ്ടും ഒരുപോലെയാണ്, ഇവിടെ കയറിയവന് അവിടെയും കയറാൻ സാധിക്കും എന്ന് പറയുന്നത് ഒരു കാരണവശാലും യുക്തിക്ക് യോജിച്ചതല്ല. അതുപോലെ 14-ാം തീയതി മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ മാനസികമായി തളർന്ന നിലയിൽ ചെമ്പരിക്ക കാലി ഉസ്താദിനെ കണ്ടു എന്ന് പറയുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ആത്മഹത്യയാണെന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതെന്ന് ഒരിക്കലും നമുക്കാർക്കും ഇന്ത്യ രാജ്യത്തിന്റെ പേര് കേട്ട അന്വേഷണ ഏജൻസിക്ക് വില കുറഞ്ഞ വാദങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ആത്മഹത്യയാണ് എന്ന് തീരുമാനത്തിലെത്തിക്കുന്നതിന് വേണ്ടി എന്ത് ലീഗൽ ബാക്കപ്പാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ 14-2-2010 പുതിയ പൂട്ട് വാങ്ങി എന്നാണ് പറയുന്നത്. ഈ പൂട്ട് വാങ്ങാൻ കാതി പറഞ്ഞതാണോ അതോ ഡ്രൈവർ ഇവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി വാങ്ങിയതാണോ എന്ന് സംശയമാണ്. കാരണം ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ പൂട്ട് വാങ്ങി വരുമ്പോ ചെമ്പരിക്ക കാലിയുടെ മാതാവ് കണ്ടിരുന്നു എന്ന്. ചെമ്പരിക്ക കാലിയുടെ
ചെമ്പരിക്ക കാലിയുടെ ഭാര്യ കുട്ടുമായി വരുന്നത് കണ്ടിരുന്നു എന്ന്. ചെമ്പരിക്ക കാലിയുടെ ഭാര്യ ആ വീട്ടിലേക്ക് ഡ്രൈവർ വരുന്നതും പോകുന്നതും കാണുന്നു എന്നല്ലാതെ പൂട്ടുമായി വരുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. സ്വന്തം ഭർത്താവിന്റെ ഡ്രൈവർ വീട്ടിൽ വരും പോകും, അതിനിടയിൽ അദ്ദേഹം പൂട്ടുമായി വരുന്നതോ പൂട്ടില്ലാതെ വരുന്നതോ ഭാര്യയ്ക്ക് ഒരിക്കലും മനസ്സിലാകില്ലല്ലോ. മൊഴിയിൽ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പൂട്ട് വാങ്ങി, ഭാര്യ അത് കണ്ടിട്ടുണ്ട്. ഈ പൂട്ടുമായി ചുറ്റുപറ്റിയാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങൾ അവർ നിരത്തുന്നത്. അതേപോലെ രാത്രി പക്ഷം 8:30 ഭക്ഷണം കഴിച്ചു. ചെമ്പരിക്ക കാലി വീടിന്റെ നടുപ്പുരയിൽ നിന്നും അകത്തളത്തിൽ നിന്നും അടുക്കള ഭാഗത്തുള്ള മറ്റൊരു മുറിയിൽ പുറത്തേക്ക് ദൃഷ്ടി പതിയാത്ത, അതല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് കാണാത്ത ഒരു സ്ഥലത്തിന് ഇതാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഞാൻ ആ സ്ഥലം ഇപ്പോൾ പോയി പരിശോധിച്ചു. ഒരു കാരണവശാലും ചെമ്പരിക്ക കാലിയുടെ വീട്ടിൽ ഡ്രൈവർക്ക് സ്വാതന്ത്ര്യം നൽകിയ സ്ഥലത്ത് നിന്നും ചെമ്പരിക്ക കാലി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കാണാൻ സാധിക്കില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ വീടിന്റെ അകത്തേക്ക് അന്ന് രാത്രി 8:30 കയറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വീടിന്റെ അകത്തേക്ക് അവൻ കയറുകയാണെങ്കിൽ ആ കയറിയ വാതിലിന്റെ വലതുഭാഗത്താണ് ചെമ്പരിക്ക കാലിയുടേതെന്ന് കരുതുന്ന ഒരു തലയണ കണ്ടെത്തിയത്. ഈ തലയണയിലാണ് ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അത് കുടുംബം ഒളിപ്പിച്ച് വെച്ചതാകാം എന്ന് പറയുന്ന ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നു എന്ന് വാദം ഉന്നയിക്കുന്ന തലയണ ഇതാണ്. അതുപോലെ പൂട്ടിന്റെ ചാവി ആ തലയണയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് CBI പറയുന്നത്. അതുപോലെ 12:30 ചെമ്പിക്ക കാലി അവസാനമായി ഭാര്യ ആയിഷ കണ്ടു. 12:30 ശേഷം പിന്നെ ഭാര്യ ആയിഷ ഉണരുന്നത് പതിവിന് വിപരീതമായി അല്പം വയ്യ. സാധാരണ വീട്ടിൽ സുബീക്ക് മുമ്പ് ഏകദേശം 1 മണിക്കൂർ സമയം മുമ്പ് സ്ഥിരമായി ഉണരാറുള്ള സ്ത്രീ, അതുപോലെ വീട്ടിലെ മരുമകളും ചെറിയ കുട്ടിയുമെല്ലാം അല്പം വൈകിയാണ് ഉണരുന്നത്. ഫലമായ സംശയമുണ്ട് വായുമലിനീകരണം നടത്തിയിട്ടുണ്ടോ എന്ന്. വായുമലിനീകരണം നടത്തിയിട്ടുണ്ടോ എന്ന് ഫലമായി സംശയിക്കുന്നു. കുട്ടികൾ ഇടക്കിടക്ക് പിഞ്ചു കുട്ടികൾ കരയുന്നത് പോലും ഇല്ലാതെ അനന്തമായ നിദ്രയിലാണ്ടു. ചെമ്പരിക്ക കാലിയുടെ വീട്ടിലുള്ള ഭാര്യ സ്ഥിരമായിട്ട് സുബീക്ക് ഏകദേശം 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്ന ശീലമുള്ള വ്യക്തിയാണ് എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ അന്ന് ആ മഹദി ഒരുപാട് വൈകിയാണ് എഴുന്നേറ്റത്. മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ, കുട്ടി പോലും കരഞ്ഞില്ല എന്ന് പറയുന്നു. ഇതിനിടയിൽ രാവിലെ ഒരാൾ വന്ന് ബെല്ലടിക്കുകയും ബെല്ലടിച്ചപ്പോൾ അകത്തെ പുരയിൽ വെളിച്ചം കത്തുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് CBI പറയുന്നു. എന്നും അകത്തെ പുരയിൽ വെളിച്ചം കത്താറുണ്ട് എന്നും CBI പറയുന്നു. എങ്ങനെയാണ് അന്യനായ ഒരു വ്യക്തിക്ക് വരാന്തക്ക് തൊട്ടു പിറകിലുള്ള റൂമിൽ ലൈറ്റ് കത്തുന്നില്ല എന്നല്ല പറയുന്നത്, ബെല്ലടിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ ഒരു വലിയ വരാന്തയുണ്ട്, അതിന്റെ അപ്പുറത്ത് ഒരു വലിയ റൂമുണ്ട്, അതിന്റെ അപ്പുറത്താണ് ഈ പൊതുവായിട്ടുള്ള ഈ വീടിന്റെ അകത്തളമുള്ളത്. അവിടെ ലൈറ്റ് കത്തിയോ ലൈറ്റ് കത്തിയിട്ടില്ലയോ എന്ന് അറിയുന്നത് വീട്ടിലുള്ളവർക്ക് മാത്രമാണ്. ഇതെങ്ങനെയാണ് പുറത്തുനിന്ന് ബെല്ലടിക്കുന്ന അതല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ അറിയുന്നത്? CBI പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, സ്ഥിരമായിട്ട് വീട്ടിന്റെ അകത്തളത്ത് ലൈറ്റിടാറുണ്ട്, അന്ന് ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു, അവിടെ നിന്നൊരു തലയണ കിട്ടിയിട്ടുണ്ട്,
ഇതൊക്കെയാണോ ഈ വലിയൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നതിന് തെളിവായി നിർത്തുന്നത്? അതിനുശേഷം അവർ പറയുന്നു സെറ്റിൽമെന്റ് നോട്ട്. ഈ സെറ്റിൽമെന്റ് നോട്ട് എന്തുകൊണ്ട് പോലീസ് തെരഞ്ഞപ്പോ കിട്ടിയില്ല? ഡിവൈഎസ്പി ഹബീബ് റഹ്മാനും സി ഐ അഷറഫും അതുപോലെയുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ അരിച്ചു പെറുക്കിയല്ലോ, എന്തുകൊണ്ട് ആ റൂം പൂട്ടിയിട്ടില്ല? എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെമ്പരിക്ക കാലിയുടെ റൂം പൂട്ടുകയും അത് നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുകയും ചെയ്തില്ല? മക്കൾ പറയുന്ന അവർ ഗൾഫിൽ നിന്നും വന്നപ്പോ നാട്ടുകാർ മുഴുവൻ റൂമിലിരുന്നു, മ്യൂസിയം പോലെ കയറി ഇറങ്ങിയിരുന്നു നാട്ടുകാർ പുറത്തുനിന്ന്. എന്തുകൊണ്ട് ഡി എസ് പി ഹബീബ് റഹ്മാനും അഷ്റഫും അതുപോലെയുള്ള ഇവിടെയുള്ള മറ്റു സുമേഷ് അടക്കമുള്ള അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, 1200 മഹലുകളുടെ കാലിയായിട്ടുള്ള വ്യക്തി, കേരളത്തിലും കർണാടകയിലും സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ, ഇങ്ങനെ വിചിത്രമായ സാഹചര്യത്തിൽ മരിച്ച രീതിയിൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ റൂം നാട്ടുകാർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തു. പോലീസ് മുഴുവനായും പരതുകയും മുഴുവൻ റെക്കോർഡ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്ത റൂമിൽ നിന്ന് മൂന്നാമത്തെ ദിവസം എങ്ങനെ മറ്റൊരു നോട്ട് കണ്ടെത്തി, അതും റൂമിൽ കയറിയ ഉടനെ മുകളിൽ തന്നെ. എന്റെ ഒരു നിഗമനം, ചെമ്പരിക്കാക്കാലിയെ കൊല്ലുമ്പോ കൊല്ലുന്നവർ എഴുതി വാങ്ങിയ കത്ത് വീടിനോട് ബന്ധമുള്ള ആരോ അവരുടെ കയ്യിൽ ഒരു മധ്യസ്ഥൻ മുഖാന്തരം എത്തിക്കുകയും മേശയിൽ വെച്ചു എന്നുമാണ് എന്റെ നിഗമനം. അത് തെളിയിക്കാൻ പറ്റിയ സാഹചര്യ തെളിവുകൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ചിലർ പറയുന്നു ഇത് തന്നെ ആത്മഹത്യയാണെന്ന് പറയുന്നതിന് വേണ്ട തെളിവല്ല. എന്നിട്ട് ചിലർ പറയുന്നു അതുമാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആത്മഹത്യയാണെന്ന് വരുത്തുന്ന, ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ എഴുതിയ രേഖകൾ ഇനിയും അവിടെ ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടുകയും അത് മകൻ മുഹമ്മദ് ഷാഫിക്ക് നൽകുകയും ചെയ്തു എന്ന് മുഹമ്മദ് ഷാഫി പറയുന്നു. എനിക്ക് അങ്ങനെ ഒരു രേഖ തന്നിട്ടില്ല എന്ന്, അതങ്ങനെ ഒരു രേഖ ഉണ്ട് എന്ന് വേറെ ഒരാൾ പറയുന്നു. എന്തുകൊണ്ട് സി ബി ഐ അത് അന്വേഷിക്കുന്നില്ല? സി ബി ഐ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ കാര്യങ്ങളെല്ലാം വളരെ കൺക്ലൂസീവായിട്ട് ചെയ്തൊരു ഏജൻസി എന്ന വിശ്വാസമല്ലേ നമുക്കുള്ളത്? അങ്ങനെ സമാന്തരമായി ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കാവുന്ന രീതിയിൽ ഒരു എഴുത്ത് മറ്റൊരെഴുത്ത് എനിക്ക് കിട്ടിയിരുന്നു, അത് ഞാൻ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോ ആ എഴുത്ത് എവിടെ പോയി എന്ന് പോലും അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അതിന് മരിച്ച ദിവസവും അതിനെ തുടർന്നും പോലീസ് ആ റൂം അരിച്ചു പെറുക്കി വായിച്ചപ്പോ ബുർദയുടെ ചെറിയ തുണ്ടമെടുത്തുകൊണ്ടാണ് ആദ്യം ആത്മഹത്യയാണെന്ന് പറഞ്ഞത്? ബുർദയുടെ ഒരു കഷ്ടമെടുത്ത് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയും കുടുംബം അതിന് കൗണ്ടറായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി അത് പൊളിക്കുകയും ചെയ്തപ്പോ അതിനെ തുടർന്ന് ചെയ്ത ഒരു പണിയാണ് ഈ സെറ്റിൽമെന്റ് നോട്ട്. പിന്നെ വളരെ രസകരമായ ഒരു ഫാക്ടാണ് പറയുന്നത്, ചെമ്പരിക്കാക്കാലി ലുങ്കി ഉടുത്തിരുന്നു. ചെമ്പരിക്കാക്കാലി ലുങ്കി ഉടുത്ത് നേരുന്നിട്ട് ഇത് ആത്മഹത്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നാണ് ഇപ്പൊ സി ബി ഐ പറയണത്. എന്നാ അറ്റ്ലീസ്റ്റ് ബുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് ആലോചിച്ചല്ലേ, ചെമ്പരിക്കാക്കാലി അടിവസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല, പാറമെന്ന് ചാടാൻ മുമ്പ് അറ്റ്ലീസ്റ്റ് അതിന് ധരിച്ചിട്ടല്ലേ പോവാ. നിയമം പറയുമ്പോ എല്ലാം വേണമല്ലോ പറയാം. ചെമ്പരിക്കാക്കാലി ലുങ്കി ധരിച്ച് പാറയിൽ നിന്നും ചാടാൻ വേണ്ടി ഒരുങ്ങിപ്പോയി എന്നാ സി ബി ഐന്റെ വാദം. നമ്മളൊക്കെ കരുതല് നല്ലതാ, ഒരു ഖബർ സിയാറത്തും ഒരു ലുങ്കി ധരിച്ച് പോക്കക്കായാൽ നമ്മൾ ശരിയാക്കിയാണ്ട് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
CBI റിപ്പോർട്ടിൽ എഴുതിയിരിക്കുക, അദ്ദേഹം ലുങ്കി ധരിച്ചിരുന്നു. ആത്മഹത്യക്കുള്ള തെളിവുകൾ എഴുതിയതാ, അദ്ദേഹം ലുങ്കി ധരിച്ചിരുന്നു. കാസി ചേഞ്ച്ഡ് ഹിസ് ലുങ്കി ആൻഡ് വോർ ധോത്തി. രാത്രി സമയത്ത് അദ്ദേഹം ധരിച്ച തുണി ഏതാണെന്ന് പോലും ഇപ്പോൾ വ്യക്തമല്ല. രാത്രി അദ്ദേഹം ലുങ്കി ധരിച്ച് ഇതിനൊക്കെ റെഡിയായിരുന്നു. പിന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ധോത്തി മാറി മരിച്ച് ബോഡി കിട്ടിയപ്പോ തുണി കിട്ടിയിട്ടില്ല. തുണിയില്ലാത്ത അവസ്ഥയിലായിരുന്നു മഹാനവറുകളുടെ ശരീരം കടലിൽ കണ്ടെത്തിയത്. തലേ ദിവസം ഡ്രൈവർ വാങ്ങിയ പൂട്ടുകൊണ്ട് മെയിൻ ഡോർ പൂട്ടിയിരുന്നു. ഡ്രൈവർ വാങ്ങിയ പൂട്ടുകൊണ്ട് മെയിൻ ഡോർ പൂട്ടി. ഈ പൂട്ട് പൂട്ടിയത് ഡ്രൈവറല്ല എന്ന് നമുക്ക് എന്നെ ഉറപ്പിക്കാൻ പറ്റും. കാരണം ഡ്രൈവർ വീടിന് പുറത്താണ് താമസിക്കുന്നത്. ഡ്രൈവറെ വഴികളിൽ വളരെ വൈരുദ്ധ്യങ്ങളാണുള്ളത്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തന്നല്ലോ, രാവിലെ പതിവ് പോലെ 8:30 വരെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് റൂമിനുള്ളിൽ കഥകടച്ചിരുന്നു. രാവിലെ അദ്ദേഹം ചെമ്പരിക്ക കാലിയുടെ മരണം അറിഞ്ഞിരുന്നു എന്ന് ഞാനിവിടെ വായിച്ച ആ വ്യക്തിക്ക് അദ്ദേഹം കൺഫേമേഷൻ കൊടുത്തിരുന്നു. അത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡ്രൈവർ രാവിലെ ഉണർന്നിരുന്നു, അദ്ദേഹം കൺഫേമേഷൻ കൊടുത്തു എന്ന് ഇതിന്റെ 32-ാമത്തെ പേജിൽ പറയുന്നു. രാവിലെ ഉണർന്നു, കുളിച്ചതിന് ശേഷം ഡ്രസ്സുകൾ മാറ്റി, ഞാൻ പറഞ്ഞു വരുന്നത് ചെമ്പരിക്ക കാലിയെ വിശ്വസ്തരായ ആരോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി, അതിനുശേഷം ഇവർ തയ്യാർ ചെയ്തിട്ടുള്ള പൂട്ട് അതിലിട്ടുകൊണ്ട്, അതിലും വലിയ വിചിത്രമായ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂട്ടിന്റെ ചാവി ഇവർക്ക് കിട്ടുന്നത് ഒരു ഏകദേശം 1 വർഷത്തിന് ശേഷം കിണർ ക്ലീൻ ചെയ്തപ്പോഴാണ്. ഈ പൂട്ടിന്റെ ചാവിയാണെന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഒരു ചാവി കിട്ടിയപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ, വീട്ടിലുള്ള മകൻ മുനീർ അത് CBI കേൾപ്പിച്ചു. CBI പറഞ്ഞത് ഇത് ഒളിപ്പിക്കാൻ വേണ്ടി കിണറ്റിലെറിഞ്ഞതാണ്. ഈ പൂട്ട് ചാവി കാണുന്നത് തന്നെ കിണർ വൃത്തിയാക്കുമ്പോഴാണ്. മാന്യമായ രീതിയിൽ CBIക്ക് ചാവി കൈമാറിയതിനു ശേഷം CBI പറയുന്നു കിണറ്റിലെറിഞ്ഞു ഒളിപ്പിച്ചു എന്ന്. ഇവർ ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നതെന്നതിന്റെ വ്യക്തമായ തെളിവാണത്. അതുപോലെ പൂട്ടിന്റെ കവർ ചെമ്പരിക്ക കാലിയുടെ റൂമിന്റെ ബാസ്ക്കറ്റിൽ നിന്നും കിട്ടി. ഇതാണ് ആത്മഹത്യക്ക് പറയുന്ന മറ്റൊരു കാരണം. വളരെ നിസ്സാരമായതും യാതൊരു ഫലമില്ലാത്തതുമായ ഒരുപാട് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു മഹാമനീഷിയെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഗൂഢമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ CBI റിപ്പോർട്ടിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട്. ശരീരത്തിൽ ഡീകമ്പോസിഷന്റെ അളവ് തീരെ ഉണ്ടായിരുന്നില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. ഇതേ CBI റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിൽ അഴുകുന്നതിന്റെ അംശം ഉണ്ടായാൽ അത് ആരംഭിച്ചതിന് ശേഷം മാത്രമേ
മുങ്ങി മരിച്ച ഒരു ശരീരം പൊങ്ങിക്കിടക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ഇതേ സിബിഐ റിപ്പോർട്ടിൽ പറയുന്നു. ചെമ്പരിക്കാക്കാലിയുടെ ശരീരം അഴുകുകയോ ദ്രവിക്കുകയോ ചെയ്തിട്ടില്ല, അതിന്റെ അംശം പോലുമില്ലെന്ന് മെഡിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോ പിന്നെ എങ്ങനെയാണ് ഈ ബോഡി പൊങ്ങിക്കിടന്നത് എന്ന് തന്നെ, കൊല ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടതാണ് എന്നതിന് വളരെ വ്യക്തമായ തെളിവാണ്. തല ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ നട്ടലിന്റെ രണ്ട് കശേരുക്കൾ പൊട്ടിച്ചു, വയറിൽ 17 സെന്റിമീറ്റർ നീളമുള്ള മുറി, കണ്ണിനകത്ത് മുറി, മൂക്കിന്റെ മുകൾ ഭാഗത്ത് കുഴിയിൽ മുറി, പാറയിൽ നിന്ന് ചാടുന്ന മനുഷ്യനിങ്ങനെ സുറുമട്ടമാരി ഇവിടെ മാത്രം മുറിണ്ടാണ്. അവന്റെ ഉയർന്നു നിൽക്കുന്ന നെറ്റിയിൽ മുറിയുണ്ടാകില്ലേ, ചുണ്ടിൽ മുറിയുണ്ടാകില്ലേ, കൈകാലുകൾ പാറ കോരിയതാണെന്നാ പറയുന്നത്. കണ്ണിന്റെ ഉള്ളില് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു കൊലപാതകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്വാസനാളത്തിലും അന്നനാളത്തിലും ശ്വാസകോശത്തിലും മണൽ, ആ പാറക്കെട്ടിന്റെ അവിടെ ഒരാൾ ചാടുകയാണെങ്കിൽ അതും വേലിയേറ്റമുള്ള കാലഘട്ടം. അന്ന് 3 മണിക്കാണ് ചെമ്പരിക്കാക്കാലിയ രാത്രി കൊല ചെയ്തിട്ടുള്ളത്. 9 മണിക്ക് കഴിച്ച ഭക്ഷണം മുഴുവൻ മലവും മൂത്രവുമായി മാറണമെങ്കിൽ 6 മണിക്കൂർ കഴിയും. അങ്ങനെ വന്നാൽ മുഴുവനായിട്ട് വൻകുടലിലേക്ക് നീങ്ങിയതിനു ശേഷമാണ് കൊല നടത്തിയിട്ടുള്ളത്. ഏകദേശം 3 മണിക്ക് ശേഷം കൊല്ലപ്പെട്ട ബഹുമാനപ്പെട്ട ചെമ്പരിക്കാക്കാലി അതിരാവിലെ 4 മണിക്ക് മീൻ പിടിക്കാൻ പോകുന്നവർ എന്തോ ഒരു സാധനം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു എന്ന് വിശദീകരിക്കുന്നു. അത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് 6:30 മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 6:30 6:30 ഒരിക്കലും 3 മണിക്ക് ശേഷം മുങ്ങി മരിച്ച ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി ഉയർന്നു വരില്ല. അത് മാത്രമല്ല ഒരുപാട് തെളിവുകൾ ഇതിൽ, മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഇതിലൊരുപാട് സാഹചര്യ തെളിവുകളുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ, അതുപോലെ SVSന്റെ നേതാവ് ബഹുമാനപ്പെട്ട സമസ്ത സാഹിബ് ഇവിടെ ഇരിക്കുകയാണ്. സമസ്തയുടെ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദും ഹമീദ് അലി ശിഹാബുദങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട സമസ്ത സാഹിബും ഇവിടെ പ്രഖ്യാപിക്കും. നിങ്ങളെല്ലാവരും ചെമ്പരിക്ക ഉസ്താദിന്റെ ഈ കൊലപാതകത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പോരാട്ടങ്ങളിലും സമസ്തയുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിലകൊള്ളും. അതിലെ ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടാകരുത്. സമസ്ത എന്തും ഇത് വളരെ ശക്തമായി ചെയ്തിട്ടുണ്ട്. ഏകദേശം 2.5 കൊല്ലം മുമ്പ് ചെമ്പരിക്കാക്കാലിയുടെ ഭാര്യയുമായും മക്കളുമായും സംസാരിച്ച് ഇത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ പറയാൻ സാധിക്കുന്നത്. മറ്റുള്ള ആളുകളും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലും ഫയല് തരാൻ വേണ്ടി അപേക്ഷ കൊടുത്തപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് പെട്ടെന്നൊരു ഓർഡർ വന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തീരുമാനം പറഞ്ഞിട്ട് അതുവരെ നിങ്ങൾ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്ന് CBIയുടെ ആദ്യ റിപ്പോർട്ട് തള്ളുകയും സൈക്കോളജിക്കൽ ടെസ്റ്റ് കൂടെ നടത്തിയിട്ട് ഒരു എക്സ്പാൻഡ് ചെയ്ത റിപ്പോർട്ട് 2 സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ അവർ കാലതാമസം വരുന്നു എന്നല്ലാതെ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ പ്രതികളെ പിടികൂടാനോ സുപ്രീം കോടതി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1960 പ്രകാരം CBIയോട് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ CBIയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ചെമ്പരിക്കാക്കാലി ഉസ്താദിന്റെ കൊലപാതകം തെളിയിക്കപ്പെടണം. അതുവരെ സമരരംഗത്ത് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന SKSF ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശദമായ പഠനത്തിന് മറ്റൊരവസരം ഉപയോഗപ്പെടുത്താമെന്ന് അറിയിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
ബഹുമാന്യനായ അബ്ദുസമദ് സാഹിബ് നമ്മുടെ വേദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സമയമേറെ വൈകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അസർ നിസ്കാരം നമുക്ക് പലർക്കും നിസ്കരിക്കാനുണ്ട്. ഇൻഷാല്ലാ ഈ പരിപാടിയുടെ മനോഹരമായ ഒരു സമാപനം ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് സാഹിബിൻ്റെ പ്രഭാഷണത്തിലൂടെ നടക്കുകയാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ്. സ്നേഹാദരണീയരായ നമ്മുടെ വേദിയിലെ പ്രിയ സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട താജുദ്ദീൻ ദാരിമി അടക്കമുള്ള ബഹുമാന്യരായ ഇത് സംഘടിപ്പിച്ച എസ് കെ എസ് എഫിന്റെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട നേതാക്കൾ, അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ വിഷയത്തിന്റെ മർമ്മങ്ങളിലേക്ക് കൊണ്ടുപോയ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് പി ബഹുദവി, നമ്മുടെ ഈ ഹാളിൽ സജ്ജരായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ദുഃഖമായി ഇന്നും അവശേഷിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സി എം ഉസ്താദിന്റെ മരണം തീർച്ചയായും ഒരു ദുരൂഹ മരണമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. സമസ്ത കേരള ജമിയത്തിന് നമ്മുടെ പാരമ്പര്യവും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ മഹാത്മാക്കളുടെ വഴിയും അറിയുന്ന നമുക്കറിയാം, ഒരു പണ്ഡിതനായ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സി എം ഉസ്താദ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സാധാരണക്കാർ പോലും വിശ്വസിക്കാത്തൊരു കാര്യമാണത്. മാത്രമല്ല അതിന്റെ ന്യായാന്യായങ്ങളിൽ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു പ്രഭാഷണമാണ് എന്റെ സുഹൃത്ത് ഇവിടെ നടത്തിയത്. ഞാൻ അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ആ മരണം നടന്ന ഉടനെ തന്നെ അദ്ദേഹം മരിച്ചു കിടന്നു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം ഞാനും നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. ഉരുണ്ട ഉരുളൻ കല്ലുകളുടെ ആ പ്രദേശത്ത് അദ്ദേഹത്തിന് ഒരു നിലക്കും ആ പ്രായത്തിൽ പോകാൻ കഴിയില്ല എന്നത് നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഇതിൽ കടന്നുപോയാൽ തന്നെ ബോധ്യമാകുന്ന കാര്യമാണ്. അത്രയും ഗൗരവമേറിയ ഒരു വഴിയിലൂടെ അദ്ദേഹം കടന്നുപോയി എന്നതിന് ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം സ്വയം പോയി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് ഇത്തരം വികലത കാണിക്കുന്നത്? ഇവിടെ സത്യത്തിൽ ഇതിന്റെ അന്വേഷണത്തിൽ ആദ്യം അന്വേഷിക്കാൻ പുറപ്പെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് എല്ലാ പാളിച്ചയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അയാൾക്കെതിരെയാണ് ശരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സത്യത്തിൽ അവരാണ് ഈ അന്വേഷണം തിരിച്ചുവിട്ടതും ഇതിന്റെ തെളിവുകൾ നശിപ്പിച്ചതും അന്വേഷണം യഥാവിധി നടത്താൻ അവസരം നിഷേധിച്ചതും. എന്നിട്ട് അവർക്ക് വേണ്ടി കുഴലൂന്നത് പോലെയാണ് പിന്നീട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന നമ്മുടെ സി ബി ഐ പോലും ആ ബോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ വകയായിട്ട് ഇവിടെ ചെയ്ത പ്രവർത്തനം. അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പണ്ഡിതനെ അവർ സമൂഹ മധ്യത്തിൽ അവമതിക്കുക മാത്രമല്ല, ഒരു വലിയ പ്രസ്ഥാനത്തെ പോലും അവർ അവമതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നത് അന്വേഷണങ്ങൾ പോലും നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. സി ബി ഐ പോലും പല രംഗത്തും പരാജയപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രമാദമായ പല കേസുകളിലും അവർ ചെയ്ത രീതി ശരിയല്ല, സി ബി ഐക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും സമ്മതിക്കപ്പെട്ടതുമാണ്. നമ്മളിവിടെ പറയുന്നത് ഇത് ശരിക്കും അവർക്ക് തെറ്റുപറ്റിയതല്ല, ബോധപൂർവ്വം വഴിതിരിച്ചു വിട്ടതാണ്. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയിൽ പ്രവർത്തിച്ച ഒരു മഹാനായ പണ്ഡിതൻ, ആ മഹാനായ പണ്ഡിതനെ ആത്മഹത്യ ചെയ്ത എന്ത് സാഹചര്യമാണുള്ളത്? അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന അത്ര വലിയ പ്രയാസപ്പെട്ട രോഗങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ആ മരണത്തിന്റെ ഏകദേശം ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുന്നതും അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സംതൃപ്തനായി സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലെ തന്നെ മലബാർ സ്ഥാപനത്തെക്കുറിച്ചും ഒക്കെ വിശാലമായി പറയുന്ന കാര്യമാണ് കേൾക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വാചകത്തിലോ പ്രസംഗത്തിലോ പ്രവർത്തനത്തിലോ ഒരു നൈരാശ്യം ബാധിച്ചതിന്റെ ഒരു ലക്ഷണവും നമ്മൾ കണ്ടിട്ടില്ല. ഒരു നൈരാശ്യം ജീവിതത്തിൽ ബാധിക്കാത്തൊരു മനുഷ്യൻ, അതും ഒരു പണ്ഡിതൻ, അള്ളാഹുവിൽ വിശ്വാസമുള്ളൊരു പണ്ഡിതൻ, നമ്മളെയൊക്കെ ഉത്ബോധനം ചെയ്തുകൊണ്ട് നമ്മളെയൊക്കെ ദീനിലേക്ക് അടുപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം വിലക്കി ഒരു പ്രവർത്തനത്തിന് പോകുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇക്കാര്യം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. നമ്മൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താൻ, എസ് കെ എസ്എഫിന്റെ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും, നമ്മൾ തന്നെ പരസ്പരം കുറ്റപ്പെടുത്താൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹാന്മാരായ നേതാക്കൾക്കെതിരെ ഉളിയമ്പുകൾ എഴുതുവാനും അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും മുന്നോട്ട് വരരുത്. ശത്രു ആരാണെങ്കിലും ശരി, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ സന്ധിയില്ല പോരാട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്. നമ്മൾ മുന്നോട്ട് വന്നാൽ, അതിശക്തമായി നമ്മൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ ഏത് വിഷയത്തിലും നിയമം അതിന്റെ വഴിക്ക് വരും. അതുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി കുഴലൂത്തി നടത്തുന്ന ഇത്തരം അന്വേഷണ ഏജൻസികൾക്കെതിരെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥം പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതരായ പണ്ഡിതന്മാർ തീർച്ചയായും എല്ലാ പിൻബലവും നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. സുന്നി യുവജന സംഘത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സംഘടനകളുടെയും ഒക്കെ സർവ്വ പിന്തുണയും ഇതിനുണ്ടായിരിക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ പലരും അസ്സലാമു നമസ്കരിക്കാത്ത ആളുകളായതുകൊണ്ട് ഇനിയും ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്ന
പോകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഈ ചടങ്ങ് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് മാത്രം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത് സന്തോഷം രേഖപ്പെടേണ്ട ഒരു സദസ്സല്ലെങ്കിൽ പോലും വരാൻ കഴിഞ്ഞുള്ള സന്തോഷമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അള്ളാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. ഇതിനെതിരെ കളിച്ച മുഴുവൻ ആളുകൾക്കും പക്കതായ ശിക്ഷ അള്ളാഹു നൽകട്ടെ. മാത്രമല്ല സത്യം പുറത്തു കൊണ്ടുവരാൻ അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നന്ദി പറയുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ നാഫി അലി ഉസ്താദ് അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമയം 7 വൈകിട്ടാണുള്ളത്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട താജുദ്ദീൻ പടന്ന, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച സമസ്തകേരള ജമിയത്തുലുടമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഇഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ സമസ്തകേരള ജമിയത്തുലുടമയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ കാദിയൊക്കെയായ ഷേഖുൽ ജാമി ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ കാദി ത്വാഖ അഹമ്മദ് ഉസ്താദ്, യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, എം എ കാസിം മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം, അബ്ദുസമ്മദ് പൂക്കോട്ടൂർ, അഡ്വക്കേറ്റ് തയ്യബ് ഹുദവി, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പൗരൻ സാർ, സ്വാഗതം മോദിയ ഹരിസ്താരമി ബദിര തുടങ്ങിയ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് 3 സലാത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.